നമസ്കാരം, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് റാൽ സാറിനെ സ്വാഗതം ചെയ്യുന്നത് നമുക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അരുൺ കുമാർ അദ്ദേഹമാണ്. അദ്ദേഹം ഇതേപോലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണ്. അദ്ദേഹം ആലത്തൂർ ബാർ അസോസിയേഷന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റാൽ സാറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പോലും അരുൺകുമാർ സാറാണ്. അതുകൊണ്ട് ഈ എന്താ പറയാ, വളരെ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹമാണ് മോസ്റ്റ് കോമ്പിറ്റന്റ് എന്ന് തന്നെ പറയാം. സാറിനെ സ്വാഗതം ചെയ്യാൻ അതിനുവേണ്ടിയിട്ട് ഞാൻ അരുൺകുമാർ അദ്ദേഹത്തിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. ആലത്തൂർ ബാർ അസോസിയേഷൻ നടത്തുന്ന ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എല്ലാവർക്കും, ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ജോണസ് റാൽ സാർ, എൻ ആർ വി ജയൻ സാർ, സത്യൻ സാർ തുടങ്ങിയ എല്ലാ സീനിയർ അഭിഭാഷകർക്കും ഈ പഠനവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് തുടങ്ങാം. ഇതിലിപ്പോ ഒരു കാര്യം എന്ന് പറയാം, ഈ സീനിയർ എന്ന് പറയുമ്പോഴേ ഇതൊരു ഒരു ചെറിയൊരു ഇതുണ്ടായതിനെ കുറിച്ച്. ഇവിടെയൊക്കെ ഞങ്ങൾ ഈ പ്രായമുള്ളവരൊക്കെ വെച്ച് സീനിയർ സീനിയർ എന്ന് പറയും. അല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ കറക്റ്റ് ആണ്. ഇക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പദവിയാണ് അല്ലെ സാർ, റാൽ സാർ? അതെ കുറിച്ചിട്ടൊരു വാദപ്രതിവാദം തന്നെ നടക്കേണ്ടി വന്നു. അപ്പൊ അടിയനൊന്നും സീനിയർ അല്ല, എല്ലാവരും സീനിയർ എന്ന് പറയാ. ഓക്കെ, എനിവേ സാർ, അരുൺകുമാർ സാർ, വെരി താങ്ക്സ്. ആര് സാർ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരി, സത്യൻ സാറ് പറഞ്ഞ പോലെ ഇനിയിപ്പോ ആ നമ്മളാ പോസ്റ്റർ ഒക്കെ ഇടുന്നതിന് സീനിയർ എന്നുള്ള വാക്ക് ഒഴിവാക്കണം. ലോയർ എന്നുള്ള പേരത്താണ്, സീനിയർ എന്നുള്ള ഡെസിഗ്നേഷൻ ആണ്. എനിക്കറിയാം പാലക്കാട് ഭാഗത്ത് എല്ലാവരും കുറച്ച് മുതിർന്ന ആൾക്കാരെ സീനിയർ ആണെന്ന് വിളിക്കണമെന്ന് അറിയാം. പക്ഷെ ഇവിടെ നമ്മൾ സീനിയർ ഉദ്ദേശിക്കുന്നത് സീനിയർ ഡെസിഗ്നേഷനെ മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊന്ന് വീഡിയോ ഓൺ ചെയ്ത് ഓൺ ചെയ്യണം എന്നല്ല, ഇന്ററാക്ട് ചെയ്യണം. കഴിയുന്നത് വീഡിയോ ഓൺ ചെയ്തിട്ട് ഇന്ററാക്ട് ചെയ്യുക. ചിലതൊരു ഒരുപാട് പേര് ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട്, 80-ൻ്റെ അധികം ആൾക്കാരെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അതൊരു കൺസിഡറബിൾ നമ്പർ ഓഫ് ആൾക്കാർ എക്സാം എഴുതുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടി ഒരു ഇൻപുട്ടും ഒക്കെയാണ് നമുക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് പറയാറുള്ളതാണ്, ഞാൻ കാണാത്ത പോകുന്ന പല ഭാഗങ്ങളും നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് നമ്മുടെ റൈറ്റ് ഓഫ് ദ അക്യൂസ്ഡ് എടുക്കുന്ന സമയത്ത് ഞാൻ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട്, പ്രത്യേകിച്ച് പുതിയതായിട്ട് വന്ന കുട്ടികളാണ് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ വേണം. ഞാൻ പറയുന്ന കൂടുതൽ ശരിയാണെന്നുള്ള ധാരണ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തല്ല, നിങ്ങളുടെ ഇൻട്രാക്ഷൻ വേണം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ എൻ ആർ വി സാറിനെ പോലുള്ള സീനിയർ ജയൻ സാറുണ്ട്, സീനിയർ സാറിന്റെ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളത് മാക്സിമം ഉപയോഗപ്പെടുത്തണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക, ഇന്ററാക്ട് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ തെറ്റിപ്പോകുന്നുള്ള പേടി ഒരിക്കലും വേണ്ട. നിയമത്തിൽ ഒന്നും ശരിയില്ല, ഒന്നും തെറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോൾ പറയുന്ന പല വിഷയങ്ങളും നൂറ്റാണ്ടുകളായിട്ട് തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർ ഇന്ററാക്ട് ചെയ്യും. ഇന്നത്തെ നമ്മുടെ വിഷയം സത്യൻ സാർ ആണ് നമ്മുടെ വിഷയം കുറിച്ച് പറഞ്ഞത്, വിറ്റ്നസ് ഓഫ് വിറ്റ്നസ്സസ്. നേരത്തെ പല സെഷൻസും ജയൻ സാറ് പറഞ്ഞ പോലെ നമ്മൾ ലോക്ക്ഡൌണിന്റെ സമയത്ത് ചെയ്തിരുന്നു. അത് ഓഫ് വിറ്റ്നസ്സസ് പലതരത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. ഒന്ന് ക്രോസ് എക്സാമിനേഷൻ, പ്രത്യേകിച്ച് ക്രിമിനൽ ട്രയലിൽ വിറ്റ്നസ് പറയുമ്പോൾ നമ്മളുടെ മനസ്സിന് ആദ്യം വരുന്നത് ക്രിമിനൽ ട്രയലിൽ വിറ്റ്നസ് ആയിട്ട് വരുന്ന സാക്ഷിയാണ് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോ എന്തായാലും ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ അല്ല എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ക്ലാസ്സസ് കിട്ടുമായിരിക്കും. അപ്പൊ രണ്ടോ മൂന്നോ സെഷൻ കൂടി വെച്ചിട്ട് നമുക്ക് ആ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് വിറ്റ്നസ്, എന്താണ് വിറ്റ്നസ്, ഇന്ത്യൻ ലോയർ ഓരോ നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മളുടെ ലോസ് ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്നത് യു കെ ആണെങ്കിലും US എന്നുള്ള ഒരുപാട് റൂൾസും ഒരുപാട് കാര്യങ്ങളും, ന്യൂസിലൻഡിൽ നിന്നുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ സാൽമണ്ടൊക്കെ ആണെങ്കിൽ ന്യൂസിലൻഡ് ബേസ്ഡാണ്, ഓസ്ട്രേലിയ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, റൂൾസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ മറ്റ് രാജ്യങ്ങൾ പലരും കൺവെൻഷനൽ ലൈനുകളിൽ നിന്ന് മാറി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു, പല ഭാഗങ്ങളൊരു പുതിയതായിട്ട് ചേർത്തു, പല ഭാഗങ്ങളൊരു മാറ്റി. ഓത്തിനെ സംബന്ധിച്ച് വരെ പല രാജ്യങ്ങളിലും ഓത്ത് ആവശ്യമില്ല എന്നുള്ളൊരു അതിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഒരു ധാരാളം ഇവൻ സാൽമണ്ടിൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഓത്ത് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ചില അദ്ദേഹത്തെ ഒരു ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം പറയുന്നത് ബിസിനസ്സിന് ഓത്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് സാങ്ക്ടിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല,
ധാരാളം ആളുകൾ വന്നിട്ട് എന്റെ മുമ്പിൽ അടക്കം കളവായിട്ട് മൊഴി പറഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരൊന്നും പ്രത്യേകിച്ച് സാങ്ക്ടിറ്റി ഇല്ല. അങ്ങനെ മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വിപുലമായ തരത്തിൽ ധാരാളം ചർച്ചകളും ലേഖനങ്ങളും നിയമനിർമ്മാണവും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്തോ എന്തുകൊണ്ടോ നമ്മളിപ്പോഴും 1800 തന്നെ നിൽക്കുകയാണ്. നമുക്കപ്പോ ഇതില് നമ്മളൊരു ഇന്നത്തെ നമ്മുടെ എൻ്റെ ഒരു ബേസ് ആരാണ് വിറ്റ്നസ്, എന്തൊക്കെയാണ് അയാളുടെ ക്വാളിറ്റീസ്, എന്തൊക്കെയാണ് അയാളുടെ പ്രിവിലേജസ്, അതാണ് നമ്മൾ ഇന്ന് ഒരു ബേസ് എന്നുള്ളതിന്, വിറ്റ്നസ് എന്നുള്ളതിന്റെ ബേസ് എന്നുള്ളതിനൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വിറ്റ്നസ്സിന് നമുക്ക് രണ്ടോ മൂന്നോ തരത്തിൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാം, അല്ലെങ്കിൽ വിറ്റ്നസ് എന്നുള്ള കൺസെപ്റ്റ്. ഒന്ന് കോമ്പിറ്റൻസ് ഞാൻ എന്ത് ജൂനിയേഴ്സിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ആർക്കെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ അത് എക്സാമിനേഷൻ പർപ്പസിന് അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കാം. ഒന്ന് കോമ്പിറ്റൻസി, രണ്ട് കമ്പല്ലബിലിറ്റി. ഒന്ന് കോമ്പിറ്റന്റ് ആണോ, രണ്ട് ആ വിറ്റ്നസിനെ കോടതിയിലോട്ട് വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ വിളിക്കുന്ന ആൾക്കാരെ അവർക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ മറ്റൊരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഈ കോമ്പിറ്റൻസിയിൽ കോമ്പിറ്റന്റ് ആയിട്ടുള്ള വിറ്റ്നസ് ആരാണ്? കോമ്പിറ്റന്റ് വിറ്റ്നസ് ആരാ? ഒന്ന് എക്സാം എഴുതുന്ന കാർത്തിക, ആരാ കോമ്പിറ്റന്റ് വിറ്റ്നസ്? അല്ലെങ്കിൽ വിറ്റ്നസിന്റെ കോമ്പിറ്റൻസിനെ കുറിച്ച് എവിടെ പറയുന്നത്? സൂര്യ എവിടെയാ കോമ്പിറ്റന്റ് വിറ്റ്നസിനെ കുറിച്ച് പറയുന്നത്? കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ആർക്കാണ് കോടതിയിൽ വന്ന് മൊഴി കൊടുക്കാവുന്നത്? അത് എവിടെയാ പറയുന്നത്? 180 ഹ്യൂമൻ ടെസ്റ്റിഫൈ. ആർക്ക് മൊഴി കൊടുക്കാം? ടെസ്റ്റിഫൈ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കോടതിയിൽ മൊഴി കൊടുക്കുന്നു. 161 പോലീസ് ഓഫീസർ മൊഴിയെടുക്കുന്ന സമയത്തും ആ സമയത്തൊക്കെ മൊഴി തന്നെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ പേഴ്സൺ ഹു ഇസ് അക്കൗണ്ടഡ് വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ്. അപ്പൊ സി ആർ പി സിയുടെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് പോലീസ് ഓഫീസർ റെക്കോർഡ് ചെയ്യുന്നതും മൊഴിയാണ്. പക്ഷെ ആ മൊഴിയല്ല നമ്മൾ കോടതിയിലെ വിറ്റ്നസ് എന്നുള്ള ഇതിൽ നമ്മൾ എവിഡൻസ് ആക്ടിന്റെ പെർവ്യൂയിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് 160 തുടങ്ങുന്നത് പോലീസ് ഓഫീസേഴ്സ് പവർ ടു ഇൻക്വയർ എവിഡൻസ് ഓഫ് വിറ്റ്നസ്സസ്. അവിടെ വിറ്റ്നസ്സസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ എക്സാമിനേഷൻ സമയത്ത് സച്ച് പേഴ്സൺ ഷാൽ ബി ബൗണ്ട് ടു ആൻസർ ട്രൂലി ഓൾ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു സച്ച് ഫാക്ട്സ് പുട്ട് ടു ഹിം ബൈ ദ ഓഫീസർ അതർ ദാൻ ക്വസ്റ്റ്യൻസ് ദ ആൻസേഴ്സ് ടു വിച്ച് ഹി വുഡ് ഹാവ് എ ടെൻഡൻസി ടു എക്സ്പോസ് ഹിം ടു എ ക്രിമിനൽ ചാർജ്. അപ്പോൾ അവിടെ എല്ലാം ക്വസ്റ്റിനിങ്ങും ആൻസറിങ്ങും ആണ്. പക്ഷെ ആ ക്വസ്റ്റിനിങ്ങും ആൻസറിങ്ങും അതിൻ്റെ എല്ലാ ഹെഡിങ്ങിൽ 161 ഹെഡിങ് ആണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സസ് ബൈ ദ പോലീസ്. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സസ് ബൈ ദ പോലീസ്. അപ്പോൾ അവിടെ എല്ലാം എക്സാമിനേഷൻ എന്നുള്ള വാക്കും വിറ്റ്നസ് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എവിഡൻസ് ആക്ടിൻ്റെ പെർവ്യൂവിൽ നമ്മൾ ആ വാക്കിനെ 118 പറയുന്ന ഹൂമേ ടെസ്റ്റിഫൈ എന്നാണ്. ഹൂമേ സ്പീക്ക് എന്നല്ല, ഹൂമേ ടെസ്റ്റിഫൈ. അപ്പോൾ ടെസ്റ്റിഫൈ എന്ന് പറയുന്നതാണ് കോടതിയിൽ മൊഴി കൊടുക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഡിപ്പോസ് എന്ന് പറയും അല്ലേ, ഡിപ്പോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെസ്റ്റിഫൈ എന്ന് പറയുന്നതാണ് കോടതിയിൽ മൊഴി കൊടുക്കുന്ന സംവിധാനം. അതാണ് കോമ്പിറ്റൻസി. ഈ കോമ്പിറ്റൻസിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? കോമ്പിറ്റന്റ് ആയിട്ടുള്ള വിറ്റ്നസ്സിന് എന്തൊക്കെ വേണം? ആരാ? ഡാണ, ഡോണ, ഡാണ. എന്താ കോമ്പിറ്റന്റ് ആയിട്ടുള്ള വിറ്റ്നസ്സിന് എന്തൊക്കെ വേണം? ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കണം? ഒരു വിറ്റ്നസ് കോമ്പിറ്റന്റ് ആണെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. പിന്നെ പിന്നെന്ത് വേണം? അയാൾക്ക് മിനിമം ക്വാളിറ്റീസ് എന്തൊക്കെ വേണം? ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതിനെന്ത് നമ്മൾ പറയും? ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത് രണ്ടെണ്ണം. അപ്പൊ ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതിന്റെ നമ്മൾ എന്താ പറയുന്നത്? കോംപ്രിഹെൻഷൻ, മനസ്സിലാക്കണം. കോംപ്രിഹെൻഷനാണ് മനസ്സിലാക്കുന്നത്. റാഷണൽ ആൻസേഴ്സ് പറയണമെന്ന് അരുൺ പറഞ്ഞു. റാഷണൽ ആൻസേഴ്സ് പറയാൻ പറ്റണം. അതെന്താ റാഷണൽ ആൻസേഴ്സ് പറയുന്നത്? ആ സംവിധാനം എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ. അതാണ് വിറ്റ്നസിന്റെ ക്വാളിറ്റി. ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനും കമ്മ്യൂണിക്കേഷനുമാണ്. എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക, അതിന് എന്തെങ്കിലും ഇന്റലിജിബിൾ ആയിട്ടുള്ള, അതായത് ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഉത്തരം പറയുക.
ഇത് രണ്ടെണ്ണമാണ് വിറ്റ്നസിന്റെ ഹ്യൂമൻ ടെസ്റ്റിഫൈന്റെ രണ്ട് ആംഗിളുകൾ. അത് നമുക്ക് ആ സെക്ഷൻ ഒന്ന് നോക്കാം. നമ്മൾ എല്ലാ സെക്ഷനും വായിക്കുന്നില്ല, എന്റെ ബേസ് മനസ്സിലാക്കാൻ വേണ്ടി വന്നത്. ഓൾ പേഴ്സൺ ഷാൽ ബി കോമ്പിറ്റന്റ് ടു വിറ്റ്നസ് unless the court considers that they are prevented from understanding the questions put to them. Appi understanding the questions put to them aanu avarude comprehension. Avarku chodyam manasilayillengilo uttaram parayan pattilla allengil manasilagade parayunna uttarangalo chodyayittu bandham undadilla alle rational aayirikkilla rational aagam pakshe chodyayittu bandham undadannilla endengil uttaraga or from giving rational answers to those questions by tender years extreme old age disease whether of body or mind or any other cause of the same kind appo chodyangal manasilagana chodyam manasilayitte uttarangal parayan pattana adine avare baadhikkunna karyangal baadhichekavunna karyangalana tender years extreme old age disease whether of body or mind or any other cause of the same kind appo same kind ennu uddeshikkunna endha idile adine impediment cheyyunnathu enna endha അതിൻ്റെ വാല്യൂ കുറക്കുന്നത് എന്തൊക്കെയാ? ടെൻഡർ ഇയേഴ്സ് എക്സ്ട്രീം ഓൾഡ് ഏജ്. അതെന്താ അതിൽ രണ്ടിലും എന്ത് സംഭവിക്കും? ടെൻഡർ ഇയേഴ്സിനും എക്സ്ട്രീം ഓൾഡ് ഏജിലും എന്താ സംഭവിക്കുക? അവരുടെ ഫാക്കൽറ്റീസ് എങ്ങനെയായിരിക്കും? ഇതാണ് പറഞ്ഞോളൂ, നേരിട്ട് പറയും. ടെൻഡർ ഇയേഴ്സിനും എക്സ്ട്രീം ഓൾഡ് ഏജിലും എന്താ സംഭവിക്കുന്നത്? അവരുടെ മെച്യൂരിറ്റി, കോംപ്രിഹെൻഷൻ കുറവായിരിക്കും. വളരെ കുഞ്ഞുകുട്ടിയോട് നമ്മൾ ചോദിക്കുന്നതിനായിരിക്കില്ല കുട്ടി ഉത്തരം പറയുന്നത്. വളരെ പ്രായമായിട്ടുള്ള ആൾക്കാർ, ഒരു 90-100 വയസ്സൊക്കെ ആൾക്കാരോട് നമ്മൾ ചോദിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും കുറവായിരിക്കും. വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സ്കില്ല് കുറവായിരിക്കും. വളരെ എക്സ്ട്രീം ഓൾഡേജ് ആണെങ്കിൽ കുറവായിരിക്കും. പിന്നെ എന്താ പറയുന്നത്, ഡിസീസ് വെതർ ബോഡി ഓർ മൈൻഡ്. മൈൻഡ് അവർക്കറിയാം അല്ലെ, ഡിസീസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻസാനിറ്റിയോ അല്ലെങ്കിൽ അൺസോണസ് ഓഫ് മൈൻഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആകാം. ബോഡിയുടെ ഏതെങ്കിലും ബോഡിയുടെ ഡിസീസ് കൊണ്ട് സംസാരിക്കാൻ പറ്റാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമോ? എന്തായിരിക്കും അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അങ്ങനത്തെ ഒരു ഡിസീസ് എന്തായിരിക്കും? മൈൻഡിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് എന്തായിരിക്കും? ബോഡിലി ഡിസീസ്, എപ്പിലെപ്സി, അത് ഡിസീസ് ഓഫ് ദ മൈൻഡാണ് അല്ലെ. എപ്പിലെപ്സി പോലുള്ള കാര്യങ്ങൾ, എപ്പിലെപ്സി പോലുള്ള കാര്യങ്ങൾ ബോഡിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ദാറ്റ് മേ ഇംപയർ, സാധാരണഗതിയിൽ ഉണ്ടാവില്ല, പക്ഷേ എക്സ്ട്രീം എപ്പിലെപ്സി, അക്യൂട്ട് എപ്പിലെപ്സി അങ്ങനെയുള്ള കാര്യങ്ങളിലും ദാറ്റ് മേ ഇംപയർ ദ മൈൻഡ്. പിന്നെ ചില ഗുണേറിയ, സിഫിലിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ, പക്ഷേ അങ്ങനെയുള്ള അസുഖങ്ങൾ കാണുന്നില്ല. അതിൻ്റെയൊക്കെ എക്സ്ട്രീം കേസുകളിൽ, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ അത് ദാറ്റ് മേ ഇംപയർ ദ ഫാക്കൽറ്റി, മെൻറ്റൽ ഫാക്കൽറ്റി. അതാണ് ഡിസീസ് വെതർ ഓഫ് ബോഡിലി ഓർ മൈൻഡ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നോക്കാം. എ ലൂണാറ്റിക് ഈസ് നോട്ട് ഇൻകോംപിറ്റൻറ്റ് ടു ടെസ്റ്റിഫൈ. ലൂണസി ആണ് എന്നുള്ളത് അത് ഒരു ഇമ്പിഡിമെന്റ് അല്ല. അൺലെസ് ഹിസ് പ്രിവെന്റഡ് ബൈ ഹിസ് ലൂണസി ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻസ് പുട്ട് ടു ഹിം ആൻഡ് ഗിവിംഗ് റാഷണൽ ആൻസേഴ്സ് ടു ഹിം. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് അത് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ രണ്ടേ രണ്ട് ടെസ്റ്റ് ആണ്. ഒന്ന് എന്താ, അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻസ്, അതാണ് കോംപ്രിഹെൻഷൻ. രണ്ട് എന്താ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗിവ് റാഷണൽ ആൻസേഴ്സ്. അപ്പൊ രണ്ട് ക്വാളിറ്റി വേണം. ഒന്ന് ക്വസ്റ്റ്യൻസ് മനസ്സിലാകണം, രണ്ട് ഉത്തരം പറയാൻ പറ്റണം. ഇത് രണ്ടെണ്ണമാണ് ഒരു വിറ്റ്നസിന്റെ ബേസിക് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ കുറിച്ചാണ് 119 പറയുന്നത്. വിറ്റ്നസ് അണേബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെർബലി. വെർബലിയും ഓറലിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലാണ് നേരത്തെ ഡിസ്കസ് ചെയ്തത്, ഡൈൻ ഡിക്ലറേഷൻ. അതെ, ഇവിടെ തന്നെയാണ് അല്ലെ. ആരാ ഡൈൻ ഡിക്ലറേഷൻ എടുത്തത്? ഡൈൻ ഡിക്ലറേഷൻ എടുക്കുമ്പോൾ നമ്മൾ ആളോട് ചോദിച്ചിരുന്നു എന്താണ് ഓറലും വെർബലും തമ്മിലുള്ള വ്യത്യാസം. എന്താ ഓറലും വെർബലും തമ്മിലുള്ള വ്യത്യാസം? ഓറൽ സ്റ്റേറ്റ്മെന്റും വെർബൽ സ്റ്റേറ്റ്മെന്റും എന്താ വ്യത്യാസം? എന്താ എത്ര പെട്ടെന്ന് പറഞ്ഞു? കഴിഞ്ഞ ആഴ്ചയല്ല നമ്മൾ ആ ക്ലാസ് കേട്ടത്, സ്മിത എടുത്ത ക്ലാസ്സിൽ അല്ലേ. എത്ര പെട്ടെന്ന് പറഞ്ഞു? ഓറൽ എന്ന് പറയുന്നത് എന്താ? വാക്കാൽ പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന്? ഓറലാണ് അല്ലേ, അല്ലേ. ഇപ്പൊ സൂര്യ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്, വെർബലാണ് അല്ലെ. ഞാൻ ചോദിക്കണം അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ സൂര്യ തലയായിട്ടാണ്. അപ്പൊ എന്റെ അർത്ഥം എന്താ? അതാണ് വെർബൽ സ്റ്റേറ്റ്മെന്റ്. സൂര്യ സംഭവിക്കണം, അതെ അല്ലെ. ഞാൻ ചോദിക്കണം അല്ലേ, അതൊക്കെ സൂര്യ അതെ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് വെർബൽ. അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ആക്ഷൻസ്, അതാണ് വെർബൽ. അപ്പൊ ഓറലോ വെർബലോ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് വെർബലായിട്ടുള്ള. വെർബലും ഓറലും തമ്മിലുള്ള വ്യത്യാസം. വെർബൽ എന്ന് പറയുന്നത് ബൈ വേർഡ്സ് ആണ്,
ഓറൽ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഓൾസോ ത്രൂ ആക്ഷൻസ്. അപ്പൊ എന്താ സംസാരിക്കാൻ പറ്റാത്ത ആൾക്ക് എങ്ങനെ എവിഡൻസ് കൊടുക്കാൻ പറ്റും? ഓറൽ എവിഡൻസ് പറ്റില്ലല്ല. ഹി ക്യാൻ ഓൺലി ഗിവ് എവിഡൻസ് ത്രൂ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. എ വിറ്റ്നസ് ഹൂ ഇസ് അനേബിൾ ടു സ്പീക്ക് മേ ഗിവ് ഹിസ് എവിഡൻസ് ഇൻ എനി അതർ മാനർ ഇൻ വിച്ച് ഹി ക്യാൻ മേക്ക് ഇറ്റ് ഇന്റലിജിബിൾ. ഇന്റലിജിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ. ഇന്റലിജിബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റണം. ആസ് ബൈ റൈറ്റിംഗ് ഓർ ബൈ സൈൻസ്, ഒന്നിനെ എഴുതി കാണിക്കാം അല്ലെങ്കിൽ ആംഗ്യഭാഷ കാണിക്കാം, അല്ലെങ്കിൽ അയാൾ എന്നെ കുത്തി അടിച്ചു എന്നൊക്കെ വേണമെങ്കിൽ കൈകൊണ്ട് ആക്ഷൻ കാണിക്കാം അല്ലെങ്കിൽ എഴുതി കാണിക്കാം. ബട്ട് സച്ച് വിറ്റ്നസ്സസ് മസ്റ്റ് സച്ച് റൈറ്റിംഗ് മസ്റ്റ് ബി റിട്ടൺ ആൻഡ് ദ സൈൻസ് മെയ്ഡ് ഇൻ ഓപ്പൺ കോർട്ട് എവിഡൻസ് സോ ഗിവൺ ഷാൽ ബി ഡീംഡ് ടു ബി ഓറൽ എവിഡൻസ്. അത് ഓപ്പൺ കോർട്ടിൽ കാണിക്കുന്ന സയൻസോ സ്റ്റേറ്റ്മെന്റ്സോ ആയിരിക്കണം. ദേ വിൽ ബി ട്രീറ്റഡ് ആസ് ഓറൽ എവിഡൻസ്. ഈ വാക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ടോ? സയൻസ് കൊണ്ട് കാണിക്കുന്നത്, സയൻസ് കണ്ട് കാണിക്കുന്നത് എഴുതി കൊടുക്കണം എന്നറിയാം അല്ലെ? എഴുതി കൊടുക്കുന്നത് ഡോക്യുമെന്ററി എവിഡൻസ് ആണോ ഓറൽ എവിഡൻസ് ആണോ? ഏതാ എഴുതിയാണ് കൊടുക്കുന്നതെങ്കിലും ദാറ്റ് ഇസ് ഓറൽ എവിഡൻസ്. ഓറൽ എവിഡൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. പ്രൊവൈഡ് ദാറ്റ് ഇഫ് ദ വിറ്റ്നസ് ഈസ് അണേബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെർബലി കോർട്ട് ഷാൽ ടേക്ക് ദ അസിസ്റ്റൻസ് ഓഫ് ആൻ ഇന്റർപ്രറ്റർ ഓർ എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇൻ റെക്കോർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സച്ച് സ്റ്റേറ്റ്മെന്റ് ഷാൽ ബി വീഡിയോഗ്രാഫ്. അതാണ് അതിന്റെ മറ്റൊരു ക്വാളിറ്റി പറഞ്ഞത്. ഇയാൾക്ക് മറ്റൊരു തരത്തില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇന്റർപ്രറ്ററിനെ വെച്ചിട്ടോ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിനെ വെച്ചിട്ടോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത് വീഡിയോഗ്രാഫ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ബേസ് ആയിട്ട് പറയുന്നത്. അതിലൊരു വാക്ക് കൂടി ശ്രദ്ധിക്കണം, സയൻസ് മെയ്ഡ് ഇൻ ഓപ്പൺ കോർട്ട്. അതുകൊണ്ട് ഓപ്പൺ കോർട്ട് എന്ന് പറയുന്നത് എന്തായാലും കോടതിയിൽ നടക്കുന്ന സംഭവമാണ്. അപ്പൊ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ പറ്റില്ലേ? എന്താ ഓപ്പൺ കോർട്ട് എന്ന് പറയുന്നത്? ഇപ്പൊ റേറ്റ് ട്രയൽ ആണെന്ന് വിചാരിക്കുക, ഡിഫൻഡ് ഓഫ് വിറ്റ്നസ് ആണ് ആ കുട്ടീനെ. സപ്പോസ് ഷീ ഈസ് ബീയിങ് എക്സാമിൻഡ് ഇൻ ക്യാമറ. ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് മെയ്ഡ് ഇൻ ഓപ്പൺ കോർട്ട്? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദ വേർഡ് ഓപ്പൺ കോർട്ട്? എന്താ ഓപ്പൺ കോർട്ട് എന്ന് വെച്ചിട്ട് എന്താ എല്ലാവർക്കും മനസ്സിലാണ്? എല്ലാവർക്കും മനസ്സിലാണ്, കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാണ്. അതായത് ഇന്റർപ്രറ്ററിനും ഇയാൾക്ക് മാത്രം മനസ്സിലായ പോരാ, ജഡ്ജിന് മനസ്സിലാകണം, പ്രോസിക്യൂട്ടർക്ക് മനസ്സിലാകണം, ഡിഫൻസിന് മനസ്സിലാകണം, ആരെങ്കിലും നാട്ടുകാരെ കാണാമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാണ്. അതായത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഓറൽ എവിഡൻസ് തന്നെ ആയിരിക്കണം. അല്ലാതെ ഒരു നല്ലൊരു ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ പോലെ ആയത് ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ഓൾ ഓൾ ആൻഡ് സെൻട്രൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലായിരിക്കണം. ഇതാണ് വിറ്റ്നസിന്റെ 180 പറയുന്ന രണ്ട് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, എല്ലാം സി ആണ്: കോമ്പിറ്റൻസി, കമ്പലബിലിറ്റി, കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ. സി 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 സി, ഈ 4 C's കൂടിയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇതാണ് സാധാരണ നമ്മൾ ഒരു വിറ്റ്നസിന്റെ ബേസിക് ക്വാളിറ്റീസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവുമെങ്കിൽ അയാൾ എന്തൊക്കെ വേണം, അയാൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം? ഒന്ന് കോമ്പിറ്റന്റ്, ഒന്ന് കോമ്പിറ്റന്റ് ആകുന്നതിന് മുമ്പ് തന്നെ കമ്പലബിൾ ആയിരിക്കണം. അയാളെ കോടതിയിലേക്ക് വിളിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. വിളിക്കാൻ പറ്റാത്ത ആൾക്കാരാരാ? കോടതിയിലേക്ക് വിളിച്ച് കയറ്റാൻ പറ്റാത്ത, സാക്ഷിയായിട്ട് വിളിക്കാൻ സമൺ ചെയ്യാനേ പറ്റാത്ത ആൾക്കാരാരാ? ആരെങ്കിലും ഉണ്ടോ? ആരാ? ആ പർദ നാഷണൽ ലേഡീസ്. ആ അതൊന്നും എനിക്ക് നോക്കണം കേട്ടോ. ഞാൻ ക്രിമിനൽ, അപ്പൊ NRV സാറിനോട് ചോദിക്കാം, നമുക്ക് അവരെ വിളിക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ ക്രിമിനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിമിനൽ കേസിലാണെങ്കിലും പറ്റും, പർദ നാഷണൽ ലേഡി ആണെന്നുണ്ടെങ്കിൽ വിളിക്കാം. അത് US ഒരു പ്രസിഡന്റ് അവരുടെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ആണ്. വിയന്ന കമ്മീഷൻ 1972 to 1974 ആണ്. അതിന് പറഞ്ഞിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആളുകളെ, ഡിപ്ലോമാറ്റ്സിനെ മാത്രം വിളിക്കാൻ പറ്റില്ല. പിന്നെ സെക്ഷൻ 86 NRV സാർ CPC എവിടെ പറയുന്നത് സെക്ഷൻ 86 ആണെന്നാണ് ഇന്ത്യൻ ആൾക്കാർ വിളിക്കാൻ പറഞ്ഞത്. ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് അങ്ങനെ ആരെയൊക്കെ അതിൽ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ ദേ കനോട്ട് ബി കമ്പൽ ടു ബി വിറ്റ്നസ്. വേറെ ആരെ കമ്പൽ ചെയ്യാൻ പറ്റാത്തത്? കമ്പലബിലിറ്റിയാണ് ആദ്യത്തെ ടെസ്റ്റ്. കമ്പൽ ചെയ്യാൻ പറ്റില്ലെന്നാണ്, സമൻസ് എങ്കിലും അയക്കാൻ പറ്റുന്നതാണ് ആദ്യത്തെ ടെസ്റ്റ്. സമൻസ് അയച്ച ആളുകൾ കൂട്ടിൽ വന്നു കഴിയുമ്പോഴാണ് തന്റെ പ്രിവിലേജ് ക്ലെയിം ചെയ്തത്. അപ്പൊ സമൻസ് അയക്കാൻ പറ്റാത്ത ആൾക്കാർ VNA കൺവെൻഷൻ അനുസരിച്ചിട്ട് പ്രിവിലേജുള്ള ഡിപ്ലോമാറ്റ്സ്. പിന്നെ പിന്നാരാ? പിന്നാരാ സമൻസ് അയച്ച്? സമൻസ് അയച്ച് കൂടുതൽ വരുത്താൻ പറ്റാത്ത, കമ്പൽ ചെയ്യാൻ പറ്റാത്ത ആരാ? അക്യൂസ്ഡ് ആണ്. എന്താ സംശയം? അക്യൂസിനെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. നോ വൺ ഷുഡ് ബി കമ്പൽ ടു ബി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ വരാം. നമ്മളുടെ വിഷയം തന്നെ കമ്പലബിലിറ്റി ആണ്, കമ്പൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഡിപ്ലോമാറ്റ്സിനെ കമ്പൽ ചെയ്യാൻ പറ്റില്ല, പിന്നെ പ്രതിനെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഒരു ടെസ്റ്റ്. അതാണ് കമ്പൽ ചെയ്യാൻ പറ്റും, അതായത് വിളിക്കാൻ പറ്റും, നിങ്ങൾ വരണം എന്ന് നിർബന്ധിച്ച് വിളിക്കാൻ പറ്റുമോ?
വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത രണ്ടെണ്ണമാണ് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്നാണ് ഒന്ന് ആ ചോദിക്കുന്ന ചോദ്യങ്ങളെ അയാൾക്ക് കോംപ്രിഹെൻസ് ചെയ്യാൻ പറ്റണം, അയാൾക്ക് മനസ്സിലാകാൻ പറ്റണം. രണ്ട്, അയാൾക്ക് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇത്രയും ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ വിറ്റ്നസ്. ഇപ്പൊ ഇനി നമ്മൾ ക്രിമിനൽ കേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, സിവിൽ കേസിനെ കുറിച്ചല്ല. സിവിൽ കേസിലെ ഡിഫറെന്റ് ആണ്, പ്രത്യേകിച്ച് ഇപ്പൊ പ്രൂഫ് ഓഫ് ഇഡന്റ് ഒക്കെ വന്നതിന് ശേഷം അയാൾ ചീഫ് എക്സാമിനേഷൻ ആണ് കൊടുക്കുന്നത്, അങ്ങനെ പല തർക്കങ്ങളും ആൻസർഡ് ഡേറ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ ചീഫ് എക്സാമിനേഷൻ ആണ് സംശയമില്ല. പക്ഷെ അത് ആ സമയത്ത് ചിലപ്പോൾ ചീഫിന്റെ നമ്മൾ കൺവെൻഷണൽ എവിഡൻസ് ആക്ടിന് വരുന്ന റൂൾസ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. നമ്മളുടെ വിഷയം ക്രിമിനൽ കേസാണ്. അപ്പൊ ക്രിമിനൽ കേസിൽ പിന്നെ ഇപ്പൊ വിറ്റ്നസ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ പലതരത്തിൽ അസൈൽ ചെയ്യാറുണ്ട്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് നമുക്ക് ക്രിമിനൽ കേസിന്റെ ട്രയലും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ നമ്മൾ സാധാരണ ക്രിമിനൽ കേസിൽ വരുമ്പോൾ ഒരാളുടെ ക്രെഡിബിലിറ്റി, ക്രെഡിബിലിറ്റിയാണ് പ്രധാനമായിട്ടുള്ള ഒരു തർക്കം എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റിയാണ്. ക്രെഡിബിലിറ്റിയിൽ നമ്മൾ പറയുന്നത് ആ വിറ്റ്നസ് ഇൻട്രസ്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ്, പാർട്ടിസൺ വിറ്റ്നസ് ആണ്, ആ തരത്തിലൊക്കെയാണ് നമ്മൾ വിറ്റ്നസിനെ അസൈൽ ചെയ്യുന്നത് അല്ലെ. ആർഗ്യുമെന്റ്സിന്റെ സമയത്താണെങ്കിലും ക്രോസിന്റെ സമയത്താണെങ്കിലും നിങ്ങൾ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് ആണ്, നിങ്ങൾ പാർട്ടിസൺ വിറ്റ്നസ് ആണ്, നിങ്ങൾ റിലേറ്റഡ് വിറ്റ്നസ് ആണ്. അപ്പൊ ആ വിറ്റ്നസ്സുകളൊക്കെ എന്താ പാർട്ടിസൺ വിറ്റ്നസ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് പറയുന്ന ആരാ? ആരാണ് ഹൂസ് ആൻ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്? ആരാ ആരാ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്? ആ ആ ഭാഗത്തിന് ആ സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയാണോ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്? ഫാമിലി മെമ്പേഴ്സ്. ദ്രൗപതി ആണ് പറഞ്ഞത്, പോലീസ് ഓഫീസേഴ്സ്. പോലീസ് ഓഫീസേഴ്സ് ഇൻട്രസ്റ്റഡ് ആണോ? ഇന്നേ പേര് ഇൻട്രസ്റ്റഡ് ആണ് അല്ലെ, അവര് പിടിച്ച കേസ് തെളിയിക്കണം, അത് ജയിക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇന്നേവേ എക്സ്പെർട്ടുകൾ ഉള്ളവര്, ഈവൻ എക്സ്പെർട്സ് ആർ ക്യാൻ ബി ടേംഡ് ആസ് ഇൻട്രസ്റ്റഡ്. നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമല്ലേ ഡോക്ടർമാരോടൊക്കെ, ഡോക്ടർ എത്ര കേസിൽ മൊഴി പറഞ്ഞിട്ടുണ്ട്, എത്ര കേസ് ജയിച്ചിട്ടുണ്ട്, ഈ കേസ് ജയിക്കണമെന്ന് ഡോക്ടർക്ക് താല്പര്യമില്ലേ, അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ 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 ഡോക്ടറിനെ ഡോക്ടറിന്റെ കൂടെ ഇങ്ങനെ നടക്കും അല്ലെ, ഡോക്ടർ വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ അർത്ഥം എന്താ, ഡോക്ടറിന് ആ കേസിൽ ഇൻട്രസ്റ്റഡ്, ഡോക്ടർ കൊടുക്കുന്ന മൊഴി കോടതി വിശ്വസിക്കണം എന്ന് ഡോക്ടർക്ക് ഒരു വാശിയുണ്ട്, ഒരു എന്താ ഹി സോ സ്റ്റബേൺ എന്നോണ പറഞ്ഞിട്ടാണെങ്കിലും ആർക്കു വേണ്ടിയാണോ പറയുന്നത്, ഡോക്ടർ ആർക്കു വേണ്ടിയാ പറയുന്നത്? സാധാരണ സാധാരണ ആർക്കു വേണ്ടിയാ പറയുന്നത്? പ്രോസിക്യൂഷൻ ആയിരിക്കും, പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിരിക്കും. ഡിഫൻസ് വിറ്റ്നസ് ആണെങ്കിലും ഡോക്ടേഴ്സ് വരും. റിലേറ്റീവ്സ് ഒക്കെ നോക്കാം, നോക്കാം ഇഞ്ചേർഡിന്റെ റിലേറ്റീവ്സ്, ഇഞ്ചേർഡിന്റെ റിലേറ്റീവ്സ് ഇൻട്രസ്റ്റഡ് ആണെന്ന് നോക്കാം. ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് റിലേറ്റീവ്സിന് മാത്രം വെച്ചിട്ട് കേസ് നടത്താൻ പറ്റുമോ? റിലേറ്റീവ്സ് ആയിട്ടുള്ള വിറ്റ്നസ് മാത്രം വെച്ച് കേസ് നടത്താൻ പറ്റുമോ? നിഷയുടെ കോടതിയിൽ അങ്ങനെ നടത്തിയിട്ടുണ്ടാവില്ലേ? എ പി പി നിഷ അല്ലെ, നിഷയുടെ കോടതിയിൽ നടത്തിയിട്ടുണ്ടാവും എന്തായാലും. ഏത് കേസാ? റിലേറ്റീവ്സിനെ മാത്രം വെച്ച് നിഷ തെളിയിച്ച കേസാ? അതർ, അയ്യോ അതൊന്നും ഓർമ്മയില്ല സർ. അതർ അവൈലബിൾ വിറ്റ്നസ് ഇല്ല വെച്ചെങ്കിൽ ആ സർക്കംസ്റ്റാൻസിൽ റിലേറ്റീവ്സ് മാത്രമേ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പൊ 498 കേസിന് 498 ഭർത്താവിന്റെ ഭാര്യ പീഡിപ്പിച്ചു, അപ്പൊ ആരാ അതില് നിഷയുടെ കോടതിയിൽ എവിഡൻസ് കൊടുക്കുന്നത്? അച്ഛൻ, അമ്മ, അവരൊക്കെ അല്ലേ കൊടുക്കുന്നത്? എല്ലാ റിലേറ്റീവ്സ് തന്നെ ആയിരിക്കും അല്ലെ. ഫോൺ ഐഡന്റിറ്റിയിൽ ഇപ്പൊ അടുത്ത കാട്ട് നാട്ടുകാരനോ പഞ്ചായത്ത് മെമ്പറൊന്നും വന്ന് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല, കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഫോൺ ഐഡന്റിറ്റി കേസുകളിൽ വരാം, പിന്നെ 304B കേസുകളിൽ വരാം, പോക്സോ കേസുകളിൽ വരാം, അതിലൊക്കെ ആരാ? റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത വിറ്റ്നസ് എന്ന് പറയുന്ന ആരാ? വല്ല മാസ്റ്റർ വിറ്റ്നസ്സോ ഫോറൻസിക് ലാബോ ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ സബ്സ്റ്റാൻറ്റീവ് വിറ്റ്നസ് കൊടുക്കുന്ന ചില കേസുകളിൽ പറഞ്ഞാൽ ഫോൺ ഐഡന്റിറ്റിയോ 304B പല ബോക്സോ കേസുകളും അതിലൊക്കെ റിലേറ്റഡ് വിറ്റ്നസ് മാത്രമേ ഉണ്ടാവുള്ളൂ, റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ റിലേഷൻ അല്ല ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ റിലേറ്റീവ് വിറ്റ്നസിന് എവിഡൻസ് കൊടുക്കാൻ പെർമിറ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാ? റിലേറ്റീവ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാ? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതാണ് അല്ലേ, ആരാ നമുക്ക് ക്ലാസ് എടുത്തത്? സ്മിത ക്ലാസ് എടുത്തപ്പോ ഇതൊക്കെ പറഞ്ഞതാണ് അല്ല. 32(5) എവിഡൻസ് ആക്ടിന്റെ 32(5) പറഞ്ഞു അല്ല. 32 പറഞ്ഞപ്പോ ഈ സ്പെഷ്യൽ നോളജ് ഉള്ള ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് സ്പെഷ്യൽ നോളജ് ഉള്ള ആള്, അതായത് ഒരാള് മറ്റേ ആളുടെ കുട്ടിയാണോ അല്ലെങ്കിൽ ഇവര് തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ടോ, അപ്പൊ അതിലൊക്കെ സ്പെഷ്യൽ നോളജ് ഉള്ള ആൾക്കാരുടെ എവിഡൻസ് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ആരാ സ്പെഷ്യൽ നോളജ് ഉള്ളത്? ആ കുട്ടിയുടെ പ്രസവം എടുത്ത അയമ്മ, അല്ലെങ്കിൽ ആ പ്രസവം എടുത്ത അമ്മുമ്മ, അല്ലെങ്കിൽ ആന്റി, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ 1872 കാര്യമാണ് പറയണത്, എല്ലാ ബുക്കിന്റെ മൂലയിലും ആശുപത്രി ഉള്ള സ്ഥലമല്ല.
അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള ആൾക്കാര് പിന്നെ സെക്ഷൻ 50 റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് അതാരാ പറയുന്നത്? അവർ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നോ, അവർ തമ്മിൽ ഹസ്ബൻഡും വൈഫും ആയിരുന്നോ, അതെല്ലാം റിലേറ്റീവ്സ് ആയിരിക്കും പറയുന്നത് അല്ലെ. ആരെങ്കിലും നാട്ടുകാർ വന്നിട്ട് അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പല സെക്ഷൻസ് ഉണ്ട്, അതിൽ 53, 54, 55 അവിടെയൊക്കെ ഇതൊക്കെ പറയുന്നത്, ക്യാരക്ടർ പറയുന്നത്. ക്യാരക്ടർ ആർക്കാ പറയുന്നത്? ഹീസ് ഓഫ് ഗുഡ് ക്യാരക്ടർ എന്ന് ആർക്കാ പറയാൻ പറ്റുന്നത്? റിലേറ്റീവ്സിനും അടുത്ത സുഹൃത്തുക്കൾക്കും അല്ലേ പറയാൻ പറ്റുള്ളൂ. നാട്ടുകാർ വന്നിട്ട് ഹീസ് ഓഫ് വെരി ഗുഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അടുത്ത സുഹൃത്തുക്കളും റിലേറ്റീവ്സും ഒക്കെയാണ് അത്തരം സിറ്റുവേഷൻസിൽ മൊഴി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ചില ക്രിമിനൽ കേസ് നേരത്തെ പറഞ്ഞ 498 ഒക്കെ ആണെങ്കിൽ ഒള്ളി റിലേറ്റീവ്സ് ക്യാൻ ഗിവ് എവിഡൻസ്. അതാണ് ഒരു ഒരു ടൈപ്പ് ഓഫ്. അപ്പൊ എന്താണ് ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് പറയുന്നത്? എന്താണ് ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്? റിലേറ്റീവ് ആണ്. അപ്പൊ റിലേറ്റീവ്സ് കനോട്ട് ബി ടേംഡ് ആസ് ഇൻട്രസ്റ്റഡ്. ഇൻ ദ സെൻസ് ഇൻട്രസ്റ്റഡ് ആണ്, അതിന് സംശയമില്ല. അവരുടെ പ്രോപ്പർട്ടി കിട്ടുന്ന ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ സൂട്ടിന്റെ അല്ലെങ്കിൽ ആ പ്രൊസീഡിംഗ്സിന്റെ ലക്ഷ്മിയാണ് പറഞ്ഞത്. അപ്പൊ ലക്ഷ്മി അവരുടെ എക്സാമ്പിൾ പറഞ്ഞ്, സബ്ജക്ട് മാറ്ററിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞ്. ഏത് കേസില്ല സബ്ജക്ട് മാറ്ററിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട്, ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കളവായിട്ട് മൊഴി കൊടുക്കാൻ സാധ്യതയാണെങ്കിൽ, ഭർത്താവിനെതിരെയാണ് കേസ്, ഭാര്യ സാക്ഷിയാണെങ്കിൽ ഭർത്താവിന് അനുകൂലമായിട്ടല്ലേ പറയുള്ളൂ. അത് ശരിയാണ്, ഭർത്താവിന് അനുകൂലമായിട്ട് പറയുള്ളൂ. പക്ഷെ അതില് ആ ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട്സിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടാകണം. ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന ആളായിരിക്കണം. അതായത് ആ കേസ് ജയിച്ചാല് ഒരാൾക്കൊരു കുറച്ച് ഒരു വിറ്റ്നസിന് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാകണം. ഒരു കേസ് ജയിച്ചാല് വിറ്റ്നസിന് കുറച്ച് പ്രോപ്പർട്ടി കിട്ടും, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ട്രാപ്പ് വിറ്റ്നസ് ഒക്കെ കൈക്കൂലി കേസിലൊക്കെ ട്രാപ്പിൽ സാക്ഷി പറയാൻ വരുന്ന ആ ട്രാപ്പ് നടക്കുമ്പോൾ ആ ഓഫീസർ ഉണ്ടായിരുന്ന ചില ആൾക്കാരൊക്കെ സാക്ഷിയായിട്ട് വരും. വിജിലൻസ് വരുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടു എന്നൊക്കെ പറയും. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, സാർ ഇപ്പൊ ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത്, സാറിന്റെ പ്രൊമോഷൻ പോസ്റ്റ് ഏതാണ്. അതിനൊക്കെ ചോദിച്ചു വരുന്നത് നമ്മളെന്താ, ഇയാളെ ജോലിയിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ പ്രൊമോഷൻ കിട്ടും അല്ലെ, അപ്പൊ ഇയാൾ ജയിലിലോട്ട് പോകുന്നതാണ് സാറിന് താല്പര്യം. അപ്പൊ സാറിന് ആ ഇൻട്രസ്റ്റിൽ, ആ ഇതിന്റെ ഫ്രൂട്ട്സിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട്സിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻട്രസ്റ്റഡ് എന്നുള്ള നിലക്ക് ദേ ആർ ടെയിൻഡ് വിറ്റ്നസ് എന്നുള്ളവർക്ക്, അയാൾ അങ്ങനെ മൊഴി കൊടുക്കുന്നത് വേറൊരു ഉദ്ദേശത്തിലാണ്, ആ ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട്സിൽ അയാൾക്ക് താല്പര്യമുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് പറയുന്നത്. ഇന്ന വേ ഇപ്പൊ ഹസ്ബൻഡ്, ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ പോലെ ഹസ്ബൻഡ് പ്രതിയായിട്ടുള്ള കേസിൽ വൈഫ് പറയുമ്പോൾ അനുകൂലമായിട്ട് പറയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അതിൽ സംശയമില്ല, അത് ഹസ്ബൻഡ് റിലീസാണ്. പക്ഷെ അത് ആ ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, ആ ജഡ്ജ്മെന്റ് ഫ്രൂട്ട് അനുഭവിക്കുന്നില്ല, ഹസ്ബൻഡ് ഈസ് ഗെറ്റിംഗ് റിലീസ്. മറ്റേത് അങ്ങനെയല്ല, ഇയാളെ മൊഴി പറഞ്ഞിട്ട് ആ കൂടെയുള്ള അയാളെ സുപ്രീം ഓഫീസറിനെ കൺവിക്ട് ചെയ്ത് അയാളെ സസ്പെൻഡ് ചെയ്ത് അയാളെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ, അതാണ് നമ്മൾ ക്ലാസിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് പറഞ്ഞാൽ ദാറ്റ് പേഴ്സൺ ഷുഡ് ഹാവ് സം ഇൻട്രസ്റ്റ് ഇൻ ദ ഔട്ട്കം ഓഫ് ദ ജഡ്ജ്മെന്റ്. അതാണ് സാധാരണ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്. അതുപോലെ അപ്പോൾ അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ വിറ്റ്നസിന്റെ റിലയബിലിറ്റിനെ കുറിച്ച് തർക്കിക്കുന്ന ഒരു സംവിധാനം. അതാണ് ഇയാൾക്ക് ഈ ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട്സിലാണ് ഇയാൾക്ക് താല്പര്യം, ഇയാൾക്ക് സത്യം പറയുന്നതിനല്ല. ഈ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് മറ്റെന്തോ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ്. അപ്പൊ അത് പലപ്പോഴും വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിരിക്കും. ഇപ്പൊ ലക്ഷ്മി പറഞ്ഞ സിറ്റുവേഷൻ അത് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് അങ്ങനെ നമുക്ക് 100% നമുക്ക് അത് ബൈഫർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും സാധാരണഗതിയിൽ ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന അത്തരം സിറ്റുവേഷൻസ് ആണ് ജഡ്ജ്മെന്റിന്റെ ഫ്രൂട്ട്സ് അനുഭവിക്കുന്ന ആൾക്കാർ. അത് അടുത്തത് ഹു ഡിറൈവ് സം ബെനിഫിറ്റ്. അതാണ് രാജസ്ഥാൻ വേഴ്സസ് കൽക്കി 81-2 സുപ്രീം SCC 1981-2 SCC 752. അതിലാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്, സെറ്റ് ഓഫ് രാജസ്ഥാൻ വേഴ്സസ് കൽക്കി, ഹു ഡിറൈവ് സം ബെനിഫിറ്റ് ഫ്രം ദ ലിറ്റിഗേഷൻ, അങ്ങനത്തെ ആൾക്കാരാണ് ദേ ആർ ടു ബി ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സസ്. ഇനി ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിറ്റ്നസ് ആരൊക്കെയാ? ഇനി അത് ഇൻട്രസ്റ്റഡ് നമ്മൾ കണ്ടു. ഇനി ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിറ്റ്നസ് അല്ലെങ്കിൽ പാർഷ്യലി ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അതാരൊക്കെയാ? തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരാ? ഡൗട്ട്ഫുള്ളായിട്ട് കാണുള്ളൂ അല്ലെ. ചാറ്റ്സ് വിറ്റ്നസ് എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാവും, അയാൾ അവിടെ എന്തിനാണ് വന്നത്, അയാൾ അവിടെ വരാനുള്ള യാതൊരു സാധ്യതയില്ല. എറണാകുളത്ത് ഒരു സംഭവം നടക്കുകയാണ്, ഒരു കൊലപാതകം നടക്കുകയാണ്, ആ സമയത്ത് തൃശ്ശൂരിലെ ആൾ പറയാണ് ഞാനവിടെ ഉണ്ടായിരുന്നു, അപ്പൊ അയാൾ അവിടെ വരാനുള്ള യാതൊരു സാധ്യതയില്ല, അയാൾക്ക് അവിടെ വരേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഡൗട്ട്ഫുൾ ആയിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടി
ഡിസ്ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് അല്ലെങ്കിൽ അൺഇൻട്രസ്റ്റഡ് വിറ്റ്നസ് തേർഡ് പാർട്ടി വിറ്റ്നസ് അല്ലെങ്കിൽ ഇതിൽ യാതൊരു താല്പര്യമില്ല അതാരായിരിക്കും ഒരു സംഭവം നടക്കുമ്പോൾ അപ്പൊ അവിടെ ഒരു ബസ് സ്റ്റാൻഡിലാണ് സംഭവം നടക്കുന്നത് അവിടെ വന്ന് ബസ് ഇറങ്ങി അല്ലെങ്കിൽ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവിടെ ഒരു സി ക്ലാസ് നടത്തുന്ന ഒരാൾ അയാൾ അവിടെ ചാൻസ് വിറ്റ്നസ് അല്ല അയാളവിടുത്തെ ഒരു നാച്ചുറൽ വിറ്റ്നസ് ആണ് പക്ഷെ അയാൾക്ക് അതിന്റെ ഫ്രൂട്ട്സുമായിട്ട് യാതൊരു താല്പര്യമില്ല ജഡ്ജ്മെന്റ് ഫ്രൂട്ട്സിലേക്ക് താല്പര്യമില്ല അയാൾക്ക് വാദിയെ അറിയില്ല പ്രതിയെ അറിയില്ല ആരെ അറിയില്ല അതാണ് തേർഡ് പാർട്ടി പ്യുവർലി തേർഡ് പാർട്ടിയാണ് അയാള് അയാൾക്ക് ഇതിന്റെ ജഡ്ജ്മെന്റിൽ യാതൊരു താല്പര്യമില്ല അയാൾക്ക് ജഡ്ജ്മെന്റ് ഫ്രൂട്ട്സിൽ താല്പര്യമില്ല അതാണ് തേർഡ് പാർട്ടി അൺഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സസ് അടുത്തത് തേർഡ് പാർട്ടി ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സസ് അതാരായിരിക്കും തേർഡ് പാർട്ടിയാണ് അതായത് പാർട്ടി ടു ദ പ്രൊസീഡിങ്സ് അല്ല അയാൾക്ക് ജഡ്ജ്മെന്റ് കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാറില്ല ജഡ്ജ്മെന്റ് ഫ്രൂട്ട്സ് അയാൾ അനുഭവിക്കുന്നില്ല പക്ഷെ അയാൾ ഇൻട്രസ്റ്റഡ് ആണ് അതാരാ നേരത്തെ ദ്രൗപദി പറഞ്ഞു അല്ലെ പോലീസ് ഓഫീസേഴ്സ് അവര് സപ്പോസ് ടു ബി ഇൻഡിപെൻഡന്റ് വിറ്റ്നസ്സസ് പോലീസ് ഓഫീസേഴ്സ് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്ന ഡോക്ടർ എഫ് എസ് എൽ പറയുന്ന ആൾക്കാര് അവര് ബേസിക്കലി ദേ ആർ സപ്പോസ് ടു ബി നോട്ട് ഇൻട്രസ്റ്റഡ് ആണ് അതിന്റെ ഫ്രൂട്ട്സിൽ അവർക്ക് താല്പര്യമില്ല പക്ഷെ അവര് പറയുന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കാനും അവർ പറയുന്നത് ആ മൊഴി കൊണ്ടാണ് ആ കേസ് ജയിച്ചതെന്ന് കാണിക്കാനും അങ്ങനെയുള്ള താല്പര്യമുള്ള ആൾക്കാര് അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ട്രാപ്പ് വിറ്റ്നസ്സസ് ട്രാപ്പിന് പോകുമ്പോൾ അതിന്റെ കൂടെ വിറ്റ്നസ് ആയിട്ട് പോകുന്ന ആൾക്കാർ അപ്പൊ അവർക്കെല്ലാം അവരെന്തുകൊണ്ട് ട്രാപ്പ് വിറ്റ്നസ് കൂടെ പോകുന്ന എന്തിനാ അവർ കൈക്കൂലിക്ക് മേടിക്കുന്നതിനെതിരായിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ല അവരുടെ പോളിസി എങ്ങനെയായിരിക്കും അവരൊരിക്കലും കൈക്കൂലിക്ക് സപ്പോർട്ട് ചെയ്യില്ല അപ്പൊ അവര് അങ്ങനെയുള്ള ട്രാപ്പിലേക്ക് അവര് വളരെ സന്തോഷത്തോടെ ആയിരിക്കും പോകുന്നത് അവർ തേർഡ് പാർട്ടിയാണ് അവർക്ക് അതിന്റെ ഫ്രൂട്ട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ അവര് അവർക്കതിന്റെ അവര് പറയുന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കാനും അവരുടെ പറയുന്നതാണ് ശരി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാരാണ് വേറെ മറ്റൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റഡ് വിറ്റ്നസ്സസ് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കണം അവർക്ക് ആ ജഡ്ജ്മെന്റ് കൊണ്ട് അവർക്കൊന്നും കിട്ടാനില്ല ജഡ്ജ്മെന്റിൽ നിന്ന് അവരൊന്നും ഡിറൈവ് ചെയ്യുന്നില്ല ജഡ്ജ്മെന്റ് ഫ്രൂട്ട്സ് അവർ എൻജോയ് ചെയ്യുന്നില്ല പക്ഷെ അവരുടെ മൊഴിയിൽ മൊഴി ജയിച്ചു എന്ന് കാണിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും പിന്നെ നേരത്തെ നമ്മൾ കണ്ട റിലേറ്റഡ് വിറ്റ്നസ്സസ് റിലേറ്റീവ്സ് 498A 304B അങ്ങനെയുള്ള കാര്യങ്ങളിൽ റിലേറ്റീവ്സ് മാത്രമേ എവിഡൻസ് കൊടുക്കാൻ ഉണ്ടാവുള്ളൂ അപ്പൊ റിലേറ്റീവ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്രെഡിബിലിറ്റി പോകില്ല അവരുടെ ക്രെഡിബിലിറ്റി ഡിപെൻഡ്സ് അപ്പോൺ ദ അതർ ഫാക്ടേഴ്സ് പിന്നെ ലക്ഷ്മി ഇപ്പൊ പറഞ്ഞ ചാൻസ് വിറ്റ്നസ് എന്താ ചാൻസ് വിറ്റ്നസ് ലക്ഷ്മി ചാൻസ് വിറ്റ്നസ് തന്നെ എന്താ witness by chance ആ by chance അപ്പോൾ അയാൾ അവിടെ സാധാരണഗതിയിൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ആളാണ് അയാൾ അല്ലേ അപ്പോൾ അവരോട് എന്ത് ചോദ്യം ചോദിക്കുന്നു സാധാരണ ക്രോസിൽ എന്താ ചോദിക്കുന്നത് നിങ്ങൾ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ സംഭവം കാണാൻ പറ്റില്ലായിരുന്നല്ലോ അപ്പോൾ അവിടെ പറയാ ശരിയാ അങ്ങനെയാണ് അപ്പൊ പിന്നെ നിങ്ങൾ അവിടെ വരേണ്ട യാതൊരു കാര്യമില്ലല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് അയാൾ നിയർ ചാൻസ് വിറ്റ്നസ് ആണ് അയാളൊരു പ്ലാന്റഡ് വിറ്റ്നസ് ആണ് എന്നുള്ള നിലക്ക് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് ചാൻസ് പ്യുവർ ചാൻസ് ആണ് ചാൻസിലാണ് ചില അവിടെ വരേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല അതാണ് മറ്റൊരു വിറ്റ്നസിനെ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വിറ്റ്നസിന്റെ ക്രെഡിബിലിറ്റീനെ അറ്റാക്ക് ചെയ്യുന്ന മറ്റൊരു സാധനം പിന്നെ നമ്മൾ ഫോൾസസ് ഇൻ യുനോ അല്ലേ നമ്മൾ പിന്നെ അതിന്റെ കുറച്ച് കൺസെപ്റ്റുകൾ നോക്കാം ഫോൾസസ് ഇൻ യുനോ ഫോൾസസ് ഇൻ ഒംനിബസ് അതെന്താ ഫോൾസസ് ഇൻ യുനോ ഫോൾസസ് ഇൻ ഒംനിബസ് അതെന്താ ഫോൾസ് ഇൻ വൺ തിങ് ഫോൾസ് ഇൻ എവരിതിങ് ആ ഒരു നുണ പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് മുഴുവനും നുണയായിട്ട് കണക്കാക്കണം അത് ഇന്ത്യൻ ലെവലിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അത് ഇന്ത്യൻ ലെവലില് ഇന്ത്യൻ ലെവലിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ലെവലിന്റെ ഇന്ത്യൻ വിറ്റ്നസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ എക്സ്പേർട്സും ഒരേപോലെ പറയുന്ന സമ്മതിക്കുന്ന പ്രത്യേകിച്ച് ക്രിമിനൽ കേസിനെ കുറിച്ചാണ് പറയുന്നത് ഒരേപോലെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സത്യം പറയുന്നതിന്റെ കൂടെ ആ സത്യം സത്യമാണെന്ന് കാണിക്കാനായിട്ട് കുറച്ച് നുണ കൂടി കൂടെ പറയും കുറച്ച് കയറ്റി പറയും അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറയും സ്ഥിരമായിട്ടുള്ള ഇപ്പൊ ഈവൻ ഇഞ്ചോർഡ് വിറ്റ്നസ് നമ്മൾ വിസ്തരിക്കുമ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മുഖത്തടിച്ചില്ലേ അടിച്ചു തലയ്ക്ക് പുറകിൽ അടിച്ചില്ലേ അടിച്ചു രണ്ടിടത്ത് പരിക്ക് പറ്റിയില്ലേ പരിക്ക് പറ്റി ഇതൊന്നും മൂന്ന് സർട്ടിഫിക്കറ്റ് ഒരിടത്തും ഉണ്ടാവില്ല പക്ഷെ അയാളെ ഷോൾഡറിൽ അടിച്ചെന്നോ ഒടിഞ്ഞോന്നോ ഷോൾഡർ ഒടിഞ്ഞോന്നുള്ളതിന് എവിഡൻസ് ഉണ്ടാവും അതിന് മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവും വേറെ എവിഡൻസ് ഉണ്ടാവും പക്ഷെ അത് സത്യമാണെന്ന് കാണിക്കാനായിട്ട് ഇപ്പൊ ഷോൾഡർ അടിച്ചപ്പോൾ നിങ്ങൾ പുറകോട്ട് വീണില്ലേ വീണു അപ്പൊ തല അടിച്ചല്ലേ വീണത് റോട്ടിലല്ലേ വീണത് റോട്ടിൽ കല്ലുണ്ടായിരുന്നില്ല ഇതെല്ലാം കയറി സമ്മതിക്കും എന്തിനാ ഇയാളെ എനിക്ക് എന്റെ ഷോൾഡറിൽ ഇരുമ്പോടി കൊണ്ട് അടിച്ചു എന്നുള്ള ഫാക്ട് ശരിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും അപ്പൊ അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് അയാളെ ഷോൾഡറിൽ അടിച്ചു എന്നുള്ളതിന് അതിന്റെ റിലയബിലിറ്റി പോകില്ല അതാണ് ഫോൾസസിന്റെ യൂണോയും ഫോൾസസിന്റെ ഒമ്നിബസ് എന്നുള്ളത് നമ്മൾ ഇന്ത്യയിൽ അക്സെപ്റ്റ് ചെയ്യാത്തത് എനിക്ക് ഇന്ത്യൻ ഫിറ്റ്നസിന്റെ ഒരു പ്രത്യേകതയാണെന്നാ പറഞ്ഞത് ഇന്ത്യൻ ആയതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ സായിപ്പിന്റെ പ്രജുരിസം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പെർജുറി റൂൾസ് വളരെ വീക്ക് ആയതുകൊണ്ടാകാം പെർജുറി നമുക്ക് സംവിധാനമില്ല ഒരു കേസിൽ പോലും പെർജുറി കൺവിക്ട് ചെയ്ത് കാണാറില്ല സാക്ഷികൾക്ക് വന്നു വരാം ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പോകാം കേസ് എക്യൂറ്റിയെ കൺവിക്ട് ചെയ്യും അതിൻ്റെ ആരെ പുറകെ നോക്കാറുമില്ല ഒരു കമൻറ്റ് പോലും പറയാറുമില്ല വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നുണ പറഞ്ഞു ഉറപ്പുള്ള കേസുകളിൽ പോലും
ഞാൻ സീനിയറിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു കേസിൽ ഒരു റിക്കവറി എനിക്ക് വന്ന വിറ്റ്നസ് നാർക്കോട്ടിക് കേസിൽ ഒരു വിറ്റ്നസ് വന്ന് മൊഴി പറഞ്ഞു. അയാൾ ആ വിറ്റ്നസ് സെർച്ച് വിറ്റ്നസ് ചെയ്തതാണ്. വലിയ ക്വാണ്ടിറ്റിയുള്ള കേസാണ്. അതേ വിറ്റ്നസ് മറ്റൊരു വക്കീല് നടത്തുന്ന കേസിൽ അതേ സമയത്ത് മറ്റൊരു വിറ്റ്നസ് സെർച്ച് വിറ്റ്നസ് ചെയ്തു. ഒരേ വിറ്റ്നസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജാനുവരി 10-ാം തീയതി രാവിലെ 10 മണിക്ക് ഒരു സ്ഥലത്ത് അയാളൊരു സെർച്ച് കാണുകയാണ്. അതിലയാൾ വിറ്റ്നസ്സാണ്, സെർച്ചിലെ മാസ്റ്ററിലെ സാക്ഷിയാണ്. അതേ സമയത്ത് അയാളൊരു 10 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് അതേ ദിവസം അതേ സെർച്ച് അതേ സമയത്ത് വേറെ സെർച്ച് കൊണ്ടുവന്ന് എവിഡൻസ് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒന്നിന് ശരിയായിരിക്കും, മറ്റത് തെറ്റാണ്, സംശയമില്ല. അപ്പോൾ അതിൻ്റെ ഡിഫൻസ് എവിഡൻസിലേക്ക് അഡ്യൂസ് ചെയ്തു. പക്ഷേ അതിൽ പോലും കോടതി നടപടിയൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ ഒരു വണിങ്ങിയെ കൊടുത്തൊക്കെ വിട്ടു. അപ്പോൾ അതാണ് നമ്മുടെ പെർജറി ലോസ് വളരെ വീക്കായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഏതോ ഒരു കേസിലാണ് നോണ പറഞ്ഞു എന്നുള്ളത് സംശയമില്ല. രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് അയാൾക്ക് 2 മണിക്കൂർ നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പെർജറി ലോസ് ഇല്ലാത്തതുകൊണ്ട് വിറ്റ്നസ്സിന് എന്തും പറയാം. പിന്നെ നമ്മുടെ കോടതികളുടെ നിലപാടതാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വിറ്റ്നസ്സിനെ നമ്മൾ ക്രെഡിറ്റ് അസൈൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഇതാണ്. അടുത്തത് വിറ്റ്നസ്സിനെ കൂട്ടിലേക്ക് വരുന്ന സമയത്ത് വിറ്റ്നസ്സിൻ്റെ പ്രൊട്ടക്ഷൻ, വിറ്റ്നസ് പ്രൊട്ടക്ഷൻ, വിറ്റ്നസ് അനോണിമിറ്റി. നമ്മുടെ വിറ്റ്നസ്സിന് പ്രൊട്ടക്ഷൻ ഉണ്ടോ? വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ നമുക്ക്? നമ്മൾ ഇന്നലെ നമ്മൾ നോക്കിയല്ലോ സാക്ഷി, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലാണ് പറഞ്ഞത്. 132 നമുക്ക് വരാം. നമ്മൾ ഇന്നലെ ഈ പ്ലാറ്റ്ഫോമിലാണോ പറഞ്ഞത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനെ സംബന്ധിച്ച്? അതിൻ്റെ റൂൾസ് വരുന്നത് സാക്ഷിയിലാണ്, സാക്ഷി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ്. 2004 ആ കേസിലാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. ഇൻ ക്യാമറ നേരത്തെ ഉണ്ട്, കത്തിലിടണം, ഇൻട്രാക്ട് ചെയ്യാൻ സംബന്ധിക്കരുത്, പ്രതിയോട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സംബന്ധിക്കരുത് എന്നൊക്കെ പറയുന്നത് സാക്ഷിയിലാണ്. അപ്പോൾ അതാണ്, അത് വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റിനെ സംബന്ധിച്ചുള്ളത്. രണ്ട് തരത്തിലാണ്, ഒന്ന് വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റി ആ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുക, രണ്ട് വിറ്റ്നസ്സിൻ്റെ അനോണിമിറ്റി. വിറ്റ്നസ് അനോണിമിറ്റി പോസിബിൾ ആണ്. ഇപ്പോൾ സാധാരണ കേസുകളിൽ നമ്മൾ അനോണിമിറ്റി കാണാറില്ല, പക്ഷേ എൻ ഐ എ കേസുകളിൽ, ഇപ്പോൾ രാജ്യദ്രോഹം അതുപോലത്തെ വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ ട്രയൽ നടത്തുന്ന എൻ ഐ എ കോടതിയിൽ ചിലപ്പോൾ ചില കേസുകളിൽ വിറ്റ്നസ്സിന് വന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യില്ല. അത് വിറ്റ്നസ് അനോണിമിറ്റിയാണ്. മറ്റത് വിറ്റ്നസ്സിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ മറ്റാളുകളെ ഫേസ് ചെയ്യാതെ ട്രയൽ നടത്താനുള്ള സംവിധാനമാണ് സാക്ഷിയിൽ പറയുന്നതും ഇൻ ക്യാമറ പ്രൊസീഡിങ്സൊക്കെ. മറ്റത് അങ്ങനെയല്ല, വിറ്റ്നസ് അനോണിമിറ്റി, വിറ്റ്നസ്സിന് കോടതിയിൽ വരാതിരിക്കാം. വിറ്റ്നസ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അയാളുടെ പേരും അഡ്രസ്സും എല്ലാം ബ്ലാങ്ക് ആക്കി ഡാർക്കൺ ചെയ്തിട്ടായിരിക്കും വിറ്റ്നസ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നത്. അപ്പോൾ ഏത് വിറ്റ്നസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇയാൾ പറയുന്ന മൊഴി കേൾക്കാം, അയാളെ ക്രോസ് ചെയ്യാം. അതിപ്പോൾ പല കേസുകളിലും വീഡിയോ കോൺഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇയാൾ ഈ വിറ്റ്നസ് തന്നെയാണ് പറയുന്നത് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ആ വിറ്റ്നസ് നിൽക്കുന്നത് ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറിൻ്റെ മുമ്പിലായിരിക്കും. അവിടെ നിന്ന് വീഡിയോ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ എൻ ഐ എ കോടതിയിലാണെങ്കിൽ എൻ ഐ എ കോടതിയിൽ ജഡ്ജും ഡിഫൻസ് ലോയേഴ്സും പ്രോസിക്യൂട്ടറും എൻ ഐ എ കോടതിയിലിരിക്കും. ഈ വിറ്റ്നസ് മറ്റൊരു കോടതിയിലിരിക്കും, അടുത്ത ജില്ലയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, എന്താണ് ജയിലിനടുത്ത, അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ ജയിലിനടുത്ത് ഉള്ള സ്ഥലത്തിരുന്നിട്ട് ഒരു ജുഡീഷ്യൽ ഓഫീസറിൻ്റെ പ്രസൻസിലായിരിക്കും. ആ ജുഡീഷ്യൽ ഓഫീസർ അയാളുടെ പ്രസൻസ് സർട്ടിഫൈ ചെയ്യും, അതിനുശേഷം ട്രയൽ നടത്തും. അത് വിറ്റ്നസ് അനോണിമിറ്റിയാണ്, വിറ്റ്നസ്സിനെ കാണാനേ പറ്റില്ല, വിറ്റ്നസ് ആരാണെന്ന് അറിയാൻ പറ്റില്ല. അത്തരം ട്രയലുകളിൽ വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാനും സമ്മതിക്കില്ല. ഇപ്പോൾ നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അത് ചോദിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഉണ്ട് അത് ചോദിക്കാൻ പറ്റില്ല. അതെല്ലാം വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും. ആ വിറ്റ്നസ്സിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഒരു ചോദ്യങ്ങളും വിറ്റ്നസ് അനോണിമിറ്റിയിൽ ചോദിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ മറ്റൊരു വിറ്റ്നസ്സിനെ സംബന്ധിച്ചുള്ള മറ്റൊരു ഇതാണ് വിറ്റ്നസ്സിന്റെ പ്രൊട്ടക്ഷൻ. അതേപോലെ പോലീസ് അക്കമ്പനി ചെയ്യാൻ പാടില്ല എന്ന് 171 PRDS-നും പറയുന്നില്ലേ സാർ, അത് പ്രൊട്ടക്ഷൻ ആണ്. ആരുടെ പ്രൊട്ടക്ഷൻ? വിറ്റ്നസ്സിന് അക്കമ്പനി ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? നോട്ട് ടു ബി റെക്വയർഡ് ബൈ പോലീസ് ഓഫീസർ 171 PRDS പറയുന്നില്ലേ അക്കമ്പനി ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? ആ പാടില്ല. ആ അപ്പോൾ അത് വിറ്റ്നസ്സിന് പ്രൊട്ടക്ഷൻ ആണ്, പ്രൊട്ടക്ഷൻ പിൻവലിക്കാണ്. പ്രൊട്ടക്ഷൻ പിൻവലിക്ക. ആ പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തില്ലല്ല, അല്ല പ്രതിയുടെ കൂടെ പഠിപ്പിക്കാൻ പാടില്ല. ശരി, ആ അതെ അതെ, കസ്റ്റഡിയിൽ വെക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. അതാണ് എന്റെ ഒരു പർപ്പസ് ആണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ വളരെ ഡൈല്യൂട്ട് ചെയ്തു അല്ലേ, ട്യൂട്ടറിംഗ് ഒക്കെ ഇപ്പൊ പെർമിസിബിൾ ആണ്. പഠിപ്പിക്കാതെ സാക്ഷികൾ എങ്ങനെ പറയുന്നത്, പഠിപ്പിക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചെറിയ പഠിപ്പിക്കലൊക്കെ ആകാം എന്നുള്ളതിലൊക്കെയാണ് കോടതികളും. ഇപ്പൊ അരുൺ പറഞ്ഞു 132 വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറയുന്നത്. വിറ്റ്നസ് നോട്ട് എക്സ്ക്യൂസ് ഫ്രം ആൻസറിങ് ഓൺ ഗ്രൗണ്ട്സ് ദാറ്റ് ആൻസർ വിൽ ഇൻക്രിമിനേറ്റ്, സോറി ക്രിമിനേറ്റ്, ആൻസർ വിൽ ക്രിമിനേറ്റ്. അപ്പൊ ഒരു ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരം എനിക്കെതിരെ വരും
എന്നെ ഒരു ട്രയലിലേക്കോ ഒരു ഇതിൻ്റെ പ്രോസിക്യൂഷനിലേക്കോ അല്ലെങ്കിൽ ഫോർ ഫ്യൂച്ചറിലേക്കോ എന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയില്ല, അങ്ങനെ പറയാൻ പാടില്ല വിറ്റ്നസ്സിന്. പക്ഷേ വിറ്റ്നസ് പറയുന്ന ആൻസർ കൊണ്ട് വിറ്റ്നസ്സിന് ആ ആൻസറിൻ്റെ പുറത്ത് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതേതാ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടില്ല, എന്തുകൊണ്ടാണ്? വിറ്റ്നസ് വന്ന് വിറ്റ്നസ്സിനകത്ത് ഇതിൽ പ്രൊട്ടക്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വിഡ്രോ ചെയ്യാണോ? ഏതേത് പ്രൊട്ടക്ഷൻ ആണോ പ്രൊട്ടക്ഷൻ വിഡ്രോ ചെയ്യാണോ? രണ്ടും കാണാം അതിൽ, അല്ല രണ്ടും കാണാൻ പറ്റും. ഒന്ന്, ഒരു ഫസ്റ്റ് പാർട്ട് എന്താ, വിറ്റ്നസ് ഷാൽ നോട്ട് ബി എക്സ്ക്യൂസ് ഫ്രം ആൻസറിങ് എനി ക്വസ്റ്റ്യൻസ് ആസ് ടു എനി മാറ്റർ റിലവൻറ്റ് ടു ദ മാറ്റർ ഇൻ ഇഷ്യൂ ഇൻ എനി സൂട്ട് ഓർ ഇൻ സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് അപ്പോൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ ആൻസർ ടു സച്ച് ക്വസ്റ്റ്യൻ വിൽ ക്രിമിനേറ്റ്. അപ്പൊ അയ്യോ, ഞാൻ ഈ ഉത്തരം പറഞ്ഞാൽ ഞാൻ കൊടുക്കും, എന്നെക്കെതിരെ നിങ്ങൾ കേസെടുക്കും. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് ഫാക്ട് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലോ റിലയൻ ഫാക്ട് ആണെന്നുണ്ടെങ്കിലോ അയാൾക്ക് വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല, ഹി ഹാസ് ടു സ്പീക്ക്. അപ്പൊ എന്റെ അർത്ഥം എന്താ, അയാൾക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, പ്രൊട്ടക്ഷൻ ഇല്ല എന്നാണ് തന്നെ പറയുന്നത്. രണ്ടാമത്തെ എന്താ, ഓർ എനി ഓർ മേ ടെൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ക്രിമിനേറ്റ്. അപ്പൊ നേരിട്ട് പോലും കാണുന്നില്ല, മറ്റൊരു തരത്തിൽ ക്രിമിനേറ്റ് ചെയ്യാൻ. സച്ച് വിറ്റ്നസ് ഓർ ദാറ്റ് ഇറ്റ് വിൽ എക്സ്പോസ് ഓർ ടെൻഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എക്സ്പോസ് സച്ച് വിറ്റ്നസ് ടു എ പെനാൽറ്റി ഓർ ഫോർ ഫീച്ചർ ഓഫ് എനി കൈൻഡ്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പെനാൽറ്റിക്കോ അല്ലെങ്കിൽ അയാൾക്കെതിരെ നടപടികളോ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരണത്താൽ അയാൾക്ക് ആൻസർ വിത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പ്രൊവൈഡ് ദാറ്റ്, അടുത്തതിലൊരു ഒരു പകുതി പാർഷൽ പ്രൊട്ടക്ഷൻ അനുവദിക്കുന്നുണ്ട്. പ്രൊവൈഡ് ദാറ്റ് നോ സച്ച് ആൻസർ വിച്ച് എ വിറ്റ്നസ് ഷാൽ ബി കമ്പൽ ടു ഗിവ് ഷാൽ സബ്ജെക്ട് ഹിം ടു എനി അറസ്റ്റ് ഓർ പ്രോസിക്യൂഷൻ ഓർ ബി പ്രൂവ്ഡ് അഗെയിൻസ്റ്റ് ഹിം ഇൻ എനി ക്രിമിനൽ പ്രൊസീഡിംഗ് എക്സെപ്റ്റ് എ പ്രോസിക്യൂഷൻ ഫോർ ഗിവിംഗ് ഫോൾസ് എവിഡൻസ് ബൈ സച്ച് ആൻസേഴ്സ്. നൊണയാണ് പറയുന്നത്, പെർജറിക്ക് പ്രോസിക്യൂട്ട് ചെയ്യാം, അല്ലാതെ അയാളുടെ ആ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് ആ സ്റ്റേറ്റ്മെന്റ് അയാൾക്കെതിരെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താ, അവിടെ ഒരു പാർഷ്യൽ ലിഫ്റ്റിംഗും ഉണ്ട്, ഒരു പാർഷ്യൽ പ്രൊട്ടക്ഷനും ഉണ്ട്, രണ്ടും കൂടി ഒരു എന്താ പറയാ, ഒരു ഹൈബ്രിഡ് സിറ്റുവേഷനാണ്. അപ്പൊ അതില് ഇപ്പൊ നമ്മളിപ്പോ നോണ കേസിന്റെ മെറിറ്റിനെ കുറിച്ച് നമ്മളൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ കിട്ടിയത് ഈ അടുത്ത് അടക്കാരാജു അല്ലേ, കേസിനെ മെറിറ്റിലല്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, കേസിന്റെ മെറിറ്റിനെ കുറിച്ച് നമ്മൾ യാതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മെറിറ്റിനെ കുറിച്ചോ ഡിമെറിറ്റിനെ കുറിച്ചോ. അതൊരു ഈ പറഞ്ഞ ഒരു 132 ഒരു ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിളാണ്. അടക്കാരാജു എവിഡൻസ് കൊടുക്കുമ്പോൾ ഈ കേസ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസായതുകൊണ്ടാണ്, മെറിറ്റിനെ കുറിച്ചല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. മെറിറ്റിനെ കുറിച്ചോ അടക്കാരാജുവിന്റെ ക്രെഡിബിലിറ്റിനെ കുറിച്ചോ ഒന്നും അല്ലെന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. 132 എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുന്നത്, അദ്ദേഹം എവിഡൻസ് കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, പാർട്ട് ഓഫ് റെക്കോർഡ് ആയതുകൊണ്ട് അത് പറയുന്നുണ്ട്, കുഴപ്പമില്ല. അദ്ദേഹം എന്ത് പറഞ്ഞു, ഞാൻ സംഭവം എന്താണ്, ഒരാൾ അത് കോൺവെന്റിലേക്ക് കയറി പോകുന്നത് കണ്ടു. എപ്പോഴാണ് കാണുന്നത്, പാതിരാത്രിയാണ് കാണുന്നത്. നിങ്ങൾ എവിടെന്നാണ് കാണുന്നത്, ഞാൻ കോൺവെന്റിന്റെ അടുത്തൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ അയാളത് ബിലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് പറയണം, അയാളെ മോഷിക്കാൻ വന്നാണ് സമ്മതിക്കേണ്ടി വരും അല്ലേ. അല്ലാതെ ഞാൻ വെറുതെ ഒരു രസത്തിന് ബിൽഡിങ്ങിന്റെ മുകളിൽ പാതിരാത്രി കയറി ഒറ്റയ്ക്ക് ഇരുന്ന് കൊതുകടിയും കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും അയാൾ വിശ്വസിക്കില്ല. അപ്പൊ അയാൾ മറ്റേ പാർട്ടി സമ്മതിക്കണം, ഈവൻ ചീഫ് എക്സാമിനേഷനിൽ സമ്മതിക്കണമെന്നില്ല. ചീഫിൽ പറഞ്ഞാൽ അത് ഞാൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്താണ് അവിടെ നോക്കി, അങ്ങോട്ട് നോക്കുമ്പോൾ ഒരാളെ കൊണ്ട് കയറി പോകുന്ന കണ്ടു. അപ്പൊ അത് ക്രോസ് എക്സാമിനേഷനിലായിരിക്കും ചോദിക്കുന്നത്, ക്രോസ് എക്സാമിനേഷനിലെ കമ്പൽഷൻ വരുന്നു. ക്രോസ് എക്സാമിനേഷൻ ചോദിക്കുന്നത് നിങ്ങൾ മോഷിക്കാൻ വേണ്ടി കയറിയതല്ലേ, അല്ല എന്ന് പറഞ്ഞാല അല്ല ക്രെഡിബിലിറ്റി അങ്ങനെ തന്നെ പോയി അല്ല, ഞാൻ വെറുതെ ഒരു കാറ്റുകൊള്ളാൻ വേണ്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയതാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കോടതി വിശ്വസിക്കില്ല. അയാൾ അവിടെ കണ്ടു, അവിടെ നിന്ന് അയാൾ എന്തെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പൊ എന്ത് പറയണം, അതെ ഒന്ന് സമ്മതിക്കേണ്ടി വരും, അതെ ഞാൻ മോഷിക്കാൻ വേണ്ടി കയറാം, നിങ്ങൾ മോഷിച്ചോ, അപ്പൊ എന്താ മോഷിച്ചത് കൊണ്ട് സമ്മതിക്കേണ്ടി വരും. വെച്ചാൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അയാൾ പോലീസുകാർക്ക് കിട്ടിയത്, പോലീസുകാരെ അവകാശപ്പെടുന്നത്. മോഷിച്ചത് കൊണ്ട് സമ്മതിക്കേണ്ടി വരും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാല് അപ്പൊ ഇയാൾക്ക് അത് പറയാൻ മിണ്ടാതിരിക്കാൻ പാടില്ല. 132 ഈസ് കമ്പൽ ടു സ്പീക്ക്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്കെതിരെ ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്താ, ഞാൻ മോഷിക്കാൻ കയറിയാണെന്നും ഞാൻ മോഷിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു സെപ്പറേറ്റ് പ്രോസിക്യൂഷൻ പോസിബിൾ ആണ്, എന്റയർ ഡിഫറെന്റ് പ്രോസിക്യൂഷൻ പോസിബിൾ ആണ്. ഉദാഹരണത്തിന് ഈ പ്രോബ്ലം ഇവിടെ ഇത് ഒരു വീടിന്റെ മുകളിലാണെന്ന് ഇരിക്കാം. ഒരാൾ ഇതുവരെ പറയാണ് ഞാനൊരു വീടിന്റെ മുകളിൽ നിന്നിട്ടാണ് അടുത്ത വീട്ടിലെ സംഭവം കണ്ടത് എന്ന് പറയാണ്. ആ പിറ്റേസം പത്രത്തിലൊക്കെ വലിയ വാർത്ത വന്നു, മോഷാവ് മൊഴി കൊടുത്തു, സുപ്രധാനമായ മൊഴി കൊടുത്തു, അയാളെ മോഷാവാണ് സമ്മതിച്ചു, ആ വീടിന്റെ മുകളിൽ കയറിന്നിട്ടാണ് സംഭവം കണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആരുടെ വീടിന്റെ മുകളിലാണോ കയറിയത്, ആ ഹൗസ് ഓണർ അലർട്ടഡ് ആകാണ്, എന്റെ വീടിന്റെ മുമ്പിലാണ് മുകളിലാണല്ലോ കയറിയത്, ഇയാൾ മോഷാവാണല്ലോ, ഇയാൾ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പൊ അദ്ദേഹത്തിന്റെ അലമാരിയൊക്കെ തുറന്നു നോക്കുകയാണ്. അപ്പൊ ഒരു ജ്വൽസും മോഷണം പോയിട്ടുണ്ട്, ജ്വല്ലറി ഒരു അലമാരിയില് രണ്ടാം നിലയില് ആരും ഉപയോഗിക്കാത്ത റൂമില് ഉണ്ടായിരുന്ന അലമാരിയിൽ നിന്ന് മോഷണം പോയിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് FIR കൊടുക്കാം, FIR പുറത്ത് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാം, പ്രതി ഈ സാക്ഷിയെ പിടിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യാം, റിക്കവറിയോ ഡിസ്കവറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നടത്താം.
അപ്പൊ എന്റെ അടുത്ത് എന്താ ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ മോഷ്ടിക്കാൻ കയറിയതാണ്, ഞാൻ മോഷ്ടിച്ചു, ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആൻസേഴ്സ് അല്ലെങ്കിൽ ഇൻഫറൻസിന്റെ പുറത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോസിബിൾ ആണ്. ഇൻവെസ്റ്റിഗേഷന്റെ അവസാനം അയാൾക്കെതിരെ പ്രൊസീഡിങ്സ് നടത്താം, ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിൽ അതൊരു ഹൈബ്രിഡ് സിറ്റുവേഷൻ ആണ്. പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് 132 പ്ലേ അങ്ങനെയാണ്, രണ്ട് തരത്തിലും അത് വർക്ക് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കോടതിയിലേക്ക് കയറുന്നതിന് മുൻപുള്ള സിറ്റുവേഷൻ. നമ്മൾ അതിന്റെ കമ്പലബിലിറ്റി നോക്കി, വിളിക്കാൻ പറ്റുമെന്ന് നോക്കി. ഡിപ്ലോമാറ്റ്സിനെ വിളിക്കാൻ പറ്റില്ല, പ്രതിയെ വിളിക്കാൻ പറ്റില്ല, ബാക്കി ആളുകളെ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വേണം? കോംപ്രിഹെൻഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അത്രയായി കഴിഞ്ഞാൽ ടെസ്റ്റ്, അത്ര ബേസിക് ടെസ്റ്റ് പാസ്സായി. ഇനിയാണ് അയാൾ കോടതിയുടെ അകത്തേക്ക് കയറി നിൽക്കുന്നത്. കോടതിയുടെ അകത്തേക്ക് കയറുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രിവിലേജസ് ഉള്ളത്? എന്താ പ്രിവിലേജ് ഉള്ളത്? പ്രിവിലേജസ് ഉണ്ടോ? പ്രിവിലേജസ് ഉണ്ടോ പ്രതിക്ക്? ഏതെങ്കിലും, സോറി, സാക്ഷിക്ക്? ഏതെല്ലാം ടൈപ്പ് ഓഫ് സാക്ഷികൾക്ക് ആ പ്രിവിലേജ് ഉള്ളത്? ലക്ഷ്മി, ഏതെല്ലാം സാക്ഷികൾക്ക് പ്രിവിലേജ് ഉള്ളത്? അരുൺ, അഡ്വക്കേറ്റ്, ആ അഡ്വക്കേറ്റ്സിനുണ്ട്. പിന്നെ ജഡ്ജസ്, ജഡ്ജസ്, പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, മജിസ്ട്രേറ്റ്സ്, പോലീസ് ഓഫീസേഴ്സ്, പിന്നെ ഒഫീഷ്യൽ കോൺഫിഡൻസിൽ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ അഡ്വക്കേറ്റ്സിന്റെ ക്ലർക്സ്, ഇന്റർപ്രറ്റേഴ്സ്, അങ്ങനെ ആൾക്കാർക്ക്. അത് 127, 126 മുതൽ 129 വരെ വരുന്ന ആ സിറ്റുവേഷനിൽ വരുന്ന എല്ലാ ആളുകൾക്കും. പിന്നെ അതിൽ ഓരോരുത്തരും ഓരോന്നിൽ നമ്മൾ എങ്ങനെയാണത് വരുന്നതെന്ന് നോക്കാം. അതായത് ഇയാൾ കമ്പലി ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതായത് പ്രിവിലേജ്, ഇതിന്റെ പ്രിവിലേജ് ആണ്. പ്രിവിലേജുകൾ ഏതെങ്കിലും, പ്രിവിലേജ് നമ്മൾ ഒരുപാട് എലാബറേറ്റ് ആയിട്ട് നോക്കുന്നില്ല. ഈ ഒരു പർപ്പസിന് വേണ്ടി ഷോർട്ടായിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിവിലേജ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന്, ജഡ്ജസും മജിസ്ട്രേറ്റ്സ് ആൻഡ് ജഡ്ജസ്, 120 പറയുന്ന ആൾക്കാർ, അവരുടെ പ്രിവിലേജ് എങ്ങനെയാണ്? അവർക്ക് എന്താ പ്രിവിലേജ്? അവരുടെ പ്രിവിലേജ് ഒരു ഇന്നേവേ അത് ക്വാളിഫൈഡ് പ്രിവിലേജ് ആണ്. എന്താണ്, എത്രമാത്രം പ്രിവിലേജ് ഉണ്ട്? അല്ലെങ്കിൽ അവരുടെ ഒരു കംപ്ലീറ്റ് പ്രിവിലേജ് ആണോ, ബ്ലാങ്കറ്റ് പ്രൊട്ടക്ഷൻ ആണോ അവർക്കുള്ളത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ഇവരുടെ പ്രിവിലേജ് തീരുമാനിക്കുന്നത്? മറ്റാരെങ്കിലും ആണോ അവരുടെ പ്രിവിലേജ് തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ അവർ തന്നെയാണോ, അവരുടെ സുപ്പീരിയറാണ് പ്രിവിലേജ് തീരുമാനിക്കുന്നത് അല്ലേ? പ്രിവിലേജ് വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു സുപ്പീരിയറാണ്. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? No judge or magistrate shall, except upon the special orders of some court to which he is subordinate, be compelled to answer. അപ്പോൾ സബോർഡിനേറ്റിന് മൊഴി കൊടുക്കാൻ പറ്റുമോ, കോടതി പോകണോ, മൊഴി പറയണോ എന്നുള്ള തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറാണ്. അപ്പോൾ ആ വിറ്റ്നസ്സിനല്ല തീരുമാനിക്കാനുള്ള റൈറ്റ് കൊടുത്തിട്ടുള്ളത്, സുപ്പീരിയർ ഓഫീസർക്ക് തീരുമാനിക്കാം. ഇത് അത് ജഡ്ജ് എന്നുള്ള നിലക്ക് ആക്ട് ചെയ്ത കാര്യങ്ങൾ. ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ അത് തമ്മിലുള്ള ഓരോന്ന് തമ്മിലുള്ള വ്യത്യാസം. വളരെ ചില സമയത്ത് വളരെ മൈനറായിട്ടുള്ള വ്യത്യാസമാണ്. അടുത്ത സ്പൗസ്, ഹസ്ബൻഡിനെതിരായിട്ട് സാക്ഷി, വൈഫിനെ സാക്ഷിയായിട്ട് സൈറ്റ് ചെയ്യാം. അത് അവർക്ക് മൊഴി കൊടുക്കാൻ പറ്റുമോ? മൊഴി കൊടുക്കാൻ പറ്റുമോ? പറ്റും. എപ്പോ പറ്റും? ആര് സമ്മതിക്കണം? അതായത് മറ്റേ സ്പൗസ് സമ്മതിക്കണം. ആർക്കെതിരെയാണോ മൊഴി കൊടുക്കാൻ പോകുന്നത്, അയാൾ സമ്മതിച്ചാൽ മൊഴി കൊടുക്കണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും കോമ്പറ്റന്റ് വിറ്റ്നസ് ആണെന്നാണ് 120 പറയുന്നത്. 121 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിംഗ് മാരേജ് ആണെങ്കിൽ, നോ പേഴ്സൺ ഹു ഈസ് ഓർ ഹാസ് ബീൻ മാരീഡ് ഷാൽ ബി കമ്പൽ ടു ഡിസ്ക്ലോസ് എനി കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ടു ഹിം ഡ്യൂറിംഗ് മാരേജ് ബൈ എനി പേഴ്സൺ ടു ഹൂം ഹി ഓർ ഹാസ് ബീൻ മാരീഡ് നോർ ഷാൽ ബി പെർമിറ്റഡ് ടു ഡിസ്ക്ലോസ് എനി സച്ച് കമ്മ്യൂണിക്കേഷൻ അൺലെസ് ദ പേഴ്സൺ ഹു മെയ്ഡ് ഇറ്റ് ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ് ഇൻ ഇൻട്രസ്റ്റ് കൺസെൻസ്. അല്ല, അപ്പൊ മറ്റേ പാർട്ടി സംബന്ധിച്ചാൽ കുഴപ്പമില്ല, പ്രതി പറയാൻ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, ഈ സാക്ഷി എനിക്ക് പറയുന്നു, എനിക്കെതിരെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, എന്നെ ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല, അങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയാം. അങ്ങനെ കൺസെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പൊ അതിൽ കൺസെന്റ് കൊടുക്കേണ്ട ആരാ? പ്രിവിലേജ് ലിഫ്റ്റ് ചെയ്യുന്ന ആരാ? ഓപ്പോസിറ്റ് പ്രതിയാണ്, അല്ലെങ്കിൽ കൂട്ടിലേക്ക് നിൽക്കുന്ന ആളാണ് പ്രിവിലേജ് ലിഫ്റ്റ് ചെയ്യുന്നത്, അയാളാണ്. ഡ്യൂറിംഗ് കമ്മ്യൂണിക്കേഷൻ, ഡ്യൂറിംഗ് മാരേജ് കമ്മ്യൂണിക്കേഷൻ നടത്തി, അത് ഡിവോഴ്സിന് ശേഷം നിൽക്കുമോ പ്രൊട്ടക്ഷൻ? ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവോഴ്സിന് ശേഷം ആ പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യോ? മാരേജിന്റെ സമയത്തുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിൽ, ആ മാരേജ് കഴിഞ്ഞാലും എക്സ്റ്റെൻഡ് ചെയ്യും. എന്താ എവിടെ കാണുന്നത്, എവിടെ പറയുന്നത്? സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, ഹു ഈസ് ഓർ ഹാസ് ബീൻ മാരീഡ് അല്ലേ. ഓർ ഈസ് ഓർ ഹാസ് ബീൻ മാരീഡ് എന്ന് പറഞ്ഞ എന്താ, ഏതെങ്കിലും കാലത്ത് മാരേജ് ഉണ്ടായിരുന്നാലും മതി. കോൺക്യൂബിനോട് പറയാനായിട്ടുണ്ടെങ്കിലോ, കോൺക്യൂബിനോട് പറയുന്ന കാര്യം, കീപ്പിനോട് പറയുന്ന കാര്യമാണെങ്കിലോ, അതിൽ പ്രൊട്ടക്ഷൻ ഉണ്ടോ?
വൈഫിനെക്കാളും അയാൾക്ക് ഇഷ്ടമുള്ള ആളാണ് കീപ്പ്. അവർക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ? ഇല്ല. ദ ഷുഡ് ബി മാരേജ് അല്ല, മാരീഡ് എന്ന് പറയുന്നതാണ്. ഒന്ന് മാരേജോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രീവിയസ് മാരേജ് ഉണ്ടാണ്. മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതിനാണ് ആ 54 സുപ്രീം കോർട്ടിലെ ഒരു രസകരമായിട്ടുള്ള കേസുണ്ട്. 54 സുപ്രീം കോർട്ട് 7704 അതിലാണ് ഒരു ഒരാളൊരു കൊലപാതകം നടത്തി. അതായത് ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് തോന്നുന്നു, പ്രിവിലേജ് പറഞ്ഞു. ഒരാളൊരു കൊലപാതകം നടത്തിയിട്ട് സ്വന്തം വീട്ടിലേക്ക് ഓടിളക്കി കയറി, രാത്രി ഓടിളക്കി കയറി, ഫ്രണ്ട് ഡോറിൽ കൂടി വരാതെ ഓടിളക്കി കയറി. അപ്പൊ ശരീരത്തിലൊക്കെ ബ്ലഡാണ്, ബ്ലഡെല്ലാം കഴുകി കളഞ്ഞ് അയാൾ ഡിന്നർ കഴിക്കായിരുന്നു. ആ സമയത്ത് ഇയാളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇത്തിരി ചെറിയ മോഷണം കൂടി നടത്തിയിട്ടുണ്ടായി. എന്തായാലും മറന്നു നടത്തിയല്ല. അപ്പൊ വെറുതെ ആക്കണ്ട വെച്ചിട്ട് കുറച്ച് മോഷണം നടത്തി, സ്വർണം മോഷിച്ചു, അത് വാരിക്ക് കൊടുക്കുകയും ചെയ്തു. ഗിഫ്റ്റായിട്ട് കൊടുത്തു. വളരെ സന്തോഷമായി. പക്ഷെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇവരെ സൈറ്റ് ചെയ്തു, വിറ്റസായിട്ട് സൈറ്റ് ചെയ്തു. രണ്ട് ആസ്പെക്റ്റിലാണ് അവർ സൈറ്റ് ചെയ്തത്. ഒന്ന്, ഇയാൾ ഓടലക്കി വീട്ടിൽ കയറി രക്തമായിട്ട് ഇയാളെ കണ്ടു, ഇയാൾ കുളിക്കാൻ പോയി. രണ്ട്, കുളി കഴിഞ്ഞു വന്ന് ഇയാൾ എനിക്ക് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൽ ഏതെങ്കിലും പാർട്ട് അഡ്മിസിബിൾ ആണോ, ഏതെങ്കിലും പാർട്ട് ഹിറ്റാണോ? നിഷയാണ് പി പി. നിഷ വിസ്തരിക്കാൻ പോവാണ്. അപ്പൊ ലക്ഷ്മിയാണ് ഡിഫൻസ്. ലക്ഷ്മി പറയാണ് അങ്ങനെ പറ്റില്ല, അത് മുഴുവനൊന്നും പറ്റില്ല. ചില കാര്യങ്ങൾ വേണമെങ്കിൽ ആയിക്കോട്ടെ, മുഴുവൻ പറയാൻ പറ്റില്ല. അപ്പൊ എവിടെയാണ്, ഏത് പാർട്ടിലാണ് പ്രിവിലേജ് ഉള്ളത്, ഏത് പാർട്ടിലാണ് പ്രിവിലേജ് ഇല്ലാത്തത്? ഈ വൈഫിനെന്തൊക്കെ പറയാം, വൈഫിനെന്തൊക്കെ പറയാം? ഓടലക്ക് വന്നു എന്ന് പറയാം അല്ലേ, കുളിക്കാൻ പോയി എന്ന് പറയാം, ഇയാളുടെ ശരീരത്തിൽ ബ്ലഡ് കണ്ടു എന്ന് പറയാം, ഇയാളാണ് കൊന്നതെന്ന് എന്നോട് പറഞ്ഞു, അത് പറയാൻ പറ്റില്ല. കാര്യം എന്താ, അതിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ. അതിനുമുമ്പുള്ള എന്താ, അയാളുടെ കോണ്ടാക്ട് ആണ്. അയാളുടെ കോണ്ടാക്ട് ഒബ്സർവ് ബൈ ദ വിറ്റ്നസ് ആണ്, വിറ്റ്നസ് കണ്ട് മനസ്സിലാക്കി അയാളുടെ കോണ്ടാക്ട് ആണ്. അതിന് പ്രിവിലേജ് ഇല്ല. കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസിന് മാത്രമേ പ്രിവിലേജ് ഉള്ളൂ. അപ്പൊ അവർ തമ്മിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഞാൻ അയാളെ കൊന്നു, അയാളത് കവർച്ച ചെയ്തു. ആ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ഹിറ്റ്. പിന്നെ അതിലിങ്ങനെ രസകരമായിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. വൈഫിന് അയച്ച ലെറ്റർ, കൺഫസ് ചെയ്തിട്ട് ലെറ്റർ അയച്ചു, ആ ലെറ്റർ പോലീസ് ഇന്റർസെപ്റ്റ് ചെയ്തു, പോലീസിന്റെ കയ്യിൽ കിട്ടി. അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പോലീസിന് അയച്ച, വൈഫിന് അയച്ച ലെറ്റർ, ഒരു കൊലപാതകം നടത്തിയിട്ട് വൈഫിന് ലെറ്റർ അയച്ചു, ഇങ്ങനെ ഞാനൊരാളെ തട്ടി, നീ ആരോട് പറയരുത്, ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, ഞാൻ തൽക്കാലം ഉള്ളിൽ പോവാണ്. അത് പോലീസ് സെർച്ച് ചെയ്തെടുത്തു, അല്ലെങ്കിൽ ബൈ പോസ്റ്റിൽ ഇന്റർപ്റ്റ് ചെയ്തിട്ട് പോലീസ് പിടിച്ചു. അത് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരുടെ അഭിപ്രായം പറയൂ. നിഷ, നിഷയാണ് പി പി, ദീപയാണ് ഡിഫൻസ്. പറ്റില്ല. ദീപ എന്ത് പറയണ? പറ്റില്ല. ലക്ഷ്മി എന്ത് പറയണ? അവര് പറഞ്ഞോണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി ലെറ്റർ ഹാജരാക്കണം, പോലീസ് ഹാജരാക്കും അല്ലെ, അത് പ്രൂവ് ചെയ്യാൻ പറ്റൂല്ലയോ? എന്താ കാര്യം? അല്ലെ, സന്ധ്യ അതാ പറഞ്ഞത്, ദാറ്റ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു? പ്രൂവ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് അല്ലേ, ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട്. ആ അല്ല, പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സ്പൗസസ് അല്ലേ. ഹൗ കൻ യു പ്രൂവ് ഇറ്റ്? ഹൗ കൻ യു പ്രൂവ് ഇറ്റ്? കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയാൽ പറ്റില്ലായിരിക്കും. അപ്പോൾ എന്റെ ടോൺ മാറിയപ്പോൾ ലക്ഷ്മി സംഭവിച്ചു പറ്റില്ലാന്ന്. ലക്ഷ്മി ധൈര്യമായിട്ട് പറയും, അത് പറ്റും. എന്താ രാജേഷ് എന്താ പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയാലും പറ്റും, അങ്ങനെയാണ്. അതെ, അതൊരു ഡോക്യുമെന്റ് ആണ്. അത് മാത്രമല്ല, പ്രിവിലേജ് ആർക്കാ? പ്രിവിലേജ് ഉള്ള വൈഫിനാണ്. പോലീസുകാരനെ ഇയാളെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അല്ലെ? പിന്നെ പോലീസുകാരന്റെ വൈഫ് ആയിരിക്കണം പ്രതിയ അല്ലെ? പോലീസുകാരനെ ഇയാളെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോ ആർക്കാ പ്രിവിലേജ്? ഞാൻ എന്താ പറഞ്ഞു, നിങ്ങൾ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ ആ വിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ട് മാത്രം നോക്കാൻ പറ്റുള്ളൂ. വിറ്റ്നസ് കൂട്ടി കയറുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലെറ്റർ കിട്ടിയില്ലേ, ആ ലെറ്ററിൽ ഇയാളെ കൊന്നും സംഭവിച്ചിട്ടില്ലേ, അത് പറ്റില്ല. ദാറ്റ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. മറ്റേന്താ, മറ്റത് പോലീസുകാരനാണ് കൂട്ടിൽ കയറുന്നത് അല്ലെ? പോലീസുകാരൻ എന്താ പറയുന്നത്, ഞാനൊരു ലെറ്റർ ഇന്റർസെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ വൈഫിന്റെ വീട്, ഇയാളുടെ പ്രതിയുടെ വീട് സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ലെറ്റർ കിട്ടി, ആ ലെറ്ററാണ് ഇപ്പോഴും എന്നെ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് അയാൾ മാർക്കിയാണ്. അതിൽ ദർ ഇസ് നോ പ്രിവിലേജ്. അല്ല, അതിൽ പ്രിവിലേജ് ഇല്ല. അത് ഒരുപാട് പഴയ കേസുകൾ വന്നിട്ടുണ്ട്. ഒരു ആദ്യത്തെ കേസ് നോക്കണ 1899 ഒരു ലെറ്റർ ഒരാളെ ഷിപ്പിൽ നിന്ന് എഴുതാണ്. അതിലാണ് 62 അറിയില്ല, 62 ഓൾ ഇംഗ്ലണ്ട് റിപ്പോർട്ടറിൽ പറഞ്ഞുണ്ട്. ഏത് പറഞ്ഞത്തില്ല, ഷിപ്പിൽ എന്തൊരു ലെറ്റർ എഴുതി, എന്നിട്ട് അയാളെ കരയിൽ വരുമ്പോൾ അയാൾ പറയുന്നതാണ്, നിങ്ങളത് നീ പോലീസിൽ അറിയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്.
അത് പക്ഷെ ട്രയൽ വരുമ്പോ ഡിഫൻസ് ലയർ വരുമ്പോ സമ്മതിക്കില്ല. പക്ഷെ അതിൽ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ രണ്ടോ മൂന്ന് കേസുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കേരള കേസുണ്ട്, പൊന്നൻ വേഴ്സസ് വർഗീസ് 67 അത് ചിലപ്പോ നമുക്ക് വായിക്കാൻ കിട്ടുമായിരിക്കും. പൊന്നൻ വേഴ്സസ് വർഗീസ് 67 കേരള എ ആർ സീരീസിലാണ്, 67 കേരള 228. അപ്പൊ അതിൽ എനിക്ക് പഴയ കേസുകളൊക്കെ ഉണ്ടാവും, ഈ ഓൾ ഇംഗ്ലണ്ട് റിപ്പോർട്ടിലെ കേസൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഞാനത് ഇത് ഈ ഒരു എക്സാമ്പിൾ പറയാൻ കാര്യം വെച്ചാൽ, നമ്മൾ പ്രിവിലേജ് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ വി ഷുഡ് ഫോക്കസ് ഓൺ ദി വിറ്റ്നസ്. വിറ്റ്നസ്സിനാണ് പ്രിവിലേജ്, വൈഫിനാണ് പ്രിവിലേജ്. കമ്മ്യൂണിക്കേഷൻ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്നത് വൈഫിനോടാണ്, പോലീസ് ഓഫീസറിനോടല്ല. വൈഫിനോട് പറയുന്നത് സെർവന്റ് വിളിച്ചു എന്ന് കേട്ടു. പോലീസിന് സെർവന്റിനെ വിസ്തരിക്കണം, പറ്റുമോ? വൈഫിനോട് പറയുന്നു, വാക്കാല് പറയുന്നത് സെർവന്റ് വിളിച്ചു എന്ന് കേട്ടു. സെർവന്റ് കേട്ടു പറയുന്നത്, അയാളുടെ ചെവി കൊണ്ട് കേട്ടു. സിക്സ് വേണമെങ്കിൽ വരാം, പക്ഷെ ഇറ്റ് വാസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. അതാണ് സംശയം. ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നത് സെർവന്റ് കേട്ടു. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ആണ്. ക്യാൻ ദ സെർവന്റ് പ്രൂവ് ഇറ്റ്? പിന്നെ പറഞ്ഞു സെർവന്റ് ആണ് ഇപ്പൊ വിറ്റ്നസ്, വൈഫല്ല. പ്രിവിലേജ് ആർക്കാ? സെർവന്റ് കിടക്കലാണ്. പറ്റും, സിമ്പിൾ ആണ് ആൻസർ. പ്രിവിലേജ് ആർക്കാ? പ്രിവിലേജ് വൈഫിനാണ് അല്ലേ? അപ്പൊ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇവര് തമ്മില് ഭാര്യയും ഭർത്താവും തമ്മില് ഫാമിലി കോടതിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഭാര്യ ഇക്കാര്യം, ഇപ്പൊ സപ്പോസ് ഭാര്യ ഇക്കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്, ആ മൊഴി കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഹാജരാക്കാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ഇവിടെ വരുമ്പോ ഭാര്യ വിറ്റ്നസ് അല്ലേ? അവിടെ അല്ല, അവിടെ പക്ഷെ എല്ലാം ഇവര് പ്രശ്നം നടന്നപ്പോ ഡിവോഴ്സിന് കൊടുത്തപ്പോ അവരെല്ലാം ഇയാൾക്കെതിരെയുള്ള അലിഗേഷൻ എല്ലാം അവിടെ പറഞ്ഞു, കോടതി അതെല്ലാം അവിടെ മാർക്ക് എഴുതിയും വെച്ചു. പ്രോസിക്യൂഷൻ ഇപ്പൊ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ആ അലിഗേഷനില് ഇവര് തമ്മിലുള്ള ഇഷ്യൂ കുഴപ്പമില്ല. ആ അവിടെ മൊഴി കൊടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആയിരിക്കാം, ഇയാള് എന്നോട് ഒരു ഇയാളൊരു കൊലപാതകം നടത്തിയാൽ എന്നോട് പറഞ്ഞു, അതോടെ ഞാൻ ഇയാളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇയാൾ ക്രൂരലായിട്ടുള്ള ആളാണ്, ഇയാൾ കൊലപാതകിയാണ്, അതോടെ ഞാൻ ഇയാളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ അവിടെ പറയാം, ക്രൂരലായിട്ട് പറയാം. പക്ഷെ ആ സ്റ്റേറ്റ് ഇവിടെ പ്രൂവ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ വരുമ്പോ എന്താ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് റിഗാർഡിംഗ് ദ ക്വസ്റ്റ് ഓഫ് ഫാക്ട് ഇഷ്യൂ, ഇയാളെ കൊന്നില്ലെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടുത്തെ ക്വസ്റ്റ്യൻ ഫാക്ട് ഇഷ്യൂ എന്തായിരുന്നു? ഫാമിലി കോർട്ടില് മാട്രിമോണിയൽ ക്രൂവൽറ്റി, ഇയാളൊരു കൊലപാതകിയാണ്, ഇയാളെ കൂടെ താമസിക്കാൻ തയ്യാറല്ല, അതായിരുന്നു ഫാക്ട് ഇഷ്യൂ. ഇവിടുത്തെ ഫാക്ട് ഇഷ്യൂ എന്താ? വെദർ ഹീ കിൽ ദ അതർ മാൻ. അപ്പൊ ഇതിലെ ആ കൺഫ്യൂഷൻ അവിടെ ഇയാളോട് പറഞ്ഞു എന്ന് പറയുന്ന സാധനം ഇവിടെ പ്രൂവ് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് പ്രിവിലേജ്. അപ്പൊ പ്രിവിലേജ് നോക്കുമ്പോൾ എപ്പോഴും യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ വിറ്റ്നസ്. അടുത്തത് ഡൈവോഴ്സ് കേസിൽ അവരുടെ ക്രൂവൽറ്റി അല ചെയ്ത് അത് ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് ഇവിടെ 498 കേസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ മൊഴി? ഇല്ല, ഇല്ല, പറ്റില്ല. 498 പറ്റില്ല. അതില് എനിക്കൊണ്ട് ഒരു എക്സ്ട്രീം കേസ് എന്ന് പറയുന്നത് ഒരു നള്ളിറ്റി കേസ്, നള്ളിറ്റി ഒപ്പി കൊടുത്തെന്നായിരിക്കും. നള്ളിറ്റി ഒപ്പി കൊടുത്ത് എൻആർസി സാറും ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെന്ന്. നള്ളിറ്റിക്ക് ഒപ്പി കൊടുത്തു, അത് ഡിഗ്രി ചെയ്തു, വൈഫ് പെറ്റീഷൻ കൊടുത്ത് ഡിഗ്രി ആക്കി. ആ ഡിഗ്രി വൈഫ് ബൈഗമിക്ക് പ്രോസിക്യൂട്ട് ചെയ്യണയാണ്. എന്റെ മാരേജ് നിലനിൽക്കുന്ന സമയത്ത് വേറൊരാളെ മാരേജ് ചെയ്യുന്നുണ്ട്, ബൈഗമിക്ക് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വൈഫ് ഒബ്റ്റെയിൻ ചെയ്ത നള്ളിറ്റി ഡിഗ്രി ഉപയോഗിക്കാൻ പറ്റും അല്ലെ? ദർ വാസ് നോ ഫസ്റ്റ് മാരേജ്, ഫസ്റ്റ് മാരേജ് വാസ് ഡിക്ലെയർഡ് ബൈ ദ കോർട്ട് ബൈ നള്ളിറ്റി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ സാർ പറയണം. അല്ല സാർ, ഇത് ഈ ലക്ഷ്മി ചോദിച്ച സംശയത്തിൽ അത് പറയാൻ കഴിയില്ല, അത് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല, പറ്റില്ല. അവിടുത്തെ ഡെപ്പോസിറ്റ്, അവിടുത്തെ ഡിഗ്രി വെച്ചിട്ട് ഇവിടെ കൺവെൻഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പറ്റില്ല. ഈ പറഞ്ഞ പോലെ വൈഫ് ഒരു നള്ളിറ്റി ഡിഗ്രി മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രിയുടെ ഇമ്പാക്ട് എന്താ? ദർ വാസ് നോ മാരേജ് അല്ലെ? ഇവർ ഈ സ്ത്രീ ആയാലും ഒരിക്കലും മാരേജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നള്ളിറ്റി ഡിഗ്രിയുടെ ഇമ്പാക്ട്. അത് സെക്ഷൻ 41 ആപ്ലിക്കബിൾ ആകും. എന്താ? ആ ഫസ്റ്റ് മാരേജ് ഉണ്ടെങ്കിൽ സെക്കൻഡ് മാരേജ് ഓഫൻസ് ആവുള്ളൂ. ദർ വാസ് നോ ഫസ്റ്റ് മാരേജ്. അപ്പൊ ദാറ്റ് വിൽ പ്രിവെന്റ് പ്രോസിക്യൂഷൻ ഫോർ ബൈഗമി. അങ്ങനെ അപൂർവ കേസിൽ മാത്രമേ അത് വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അടുത്തത് 120 സാർ, ഒരു ഡൗട്ട്. ആ പ്രത്യേകമാണ് സാർ, നേരത്തെ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമല്ലേ, പോലീസ് ഓഫീസർ ലെറ്റർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേസമയം കൂട്ടി കയറിയിട്ട് വിറ്റ്നസ് ആയിട്ട് നിൽക്കുന്ന ഭാര്യ ഇങ്ങനെ ഒരു ലെറ്റർ ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഇങ്ങനെ ഒരു ലെറ്റർ ഇല്ല, അത് ഫേക്ക് ആണെന്നുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും
ഹസ്ബൻഡ് എഴുതിയ ലെറ്റർ അല്ലേ? അതെ, പറയാൻ പറ്റില്ല, ഞാൻ എഴുതിയല്ല. ഭാര്യക്ക് ഭാര്യനോട് ചോദിക്കാൻ പറ്റില്ല, ഇയാള് നിങ്ങളോട് കുറ്റം സംഭവിച്ചിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞു. അതിന് കമ്മ്യൂണിക്കേഷൻ മാറ്റമാണ്. പറയാം, ഞാൻ അയച്ചിട്ട് പ്രതിക്ക് പറയാം, ഞാൻ ലെറ്റർ അയച്ചിട്ടില്ല എന്ന് പ്രതിക്ക് പറയാം. പ്രോസിക്യൂഷൻ ഞാനയാളെ കൊന്നു പറയുന്നത് ഒരു സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ ആണ്. കണ്ടൻസ് ആണ് അഡ്മിസിബിൾ ആകുന്നത്. അതായത് വെറുതെ ലെറ്റർ കിട്ടിയതുകൊണ്ട് കാര്യമില്ല, ലെറ്ററിന്റെ കണ്ടന്റ്സ് ആണ് അഡ്മിസിബിൾ ആകുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പ്രതിയുടെ ലെറ്റർ ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിയുടെ ലെറ്റർ പ്രൂവ് ചെയ്യുന്ന പ്രതിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പ്രതിനെ കൂട്ടി കയറ്റാൻ പറ്റില്ല. സാക്ഷി വഴി ആരാണോ സീസ് ചെയ്തത് അയാൾ വഴി പ്രൂവ് ചെയ്യും. അതിനുശേഷം ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് വഴി പ്രൂവ് ചെയ്യും. പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് എടുക്കാം, അല്ലെങ്കിൽ 311 ചെയ്യാൻ ഹാൻഡ് റൈറ്റിംഗ് എടുക്കാം. ആ സാമ്പിൾ എടുത്തിട്ട് 73 അങ്ങനെയാണ് പ്രൂഫ് വരുന്നത്. അല്ലാണ്ട് ഒരിക്കലും പ്രതിനോട് ചോദിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. നമുക്ക് 330 ഡിലേ ചെയ്യാനല്ല, എന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് പറയാൻ ചെയ്യും. പ്രോസിക്യൂഷൻ പ്രൂവ് ദ ഹാൻഡ് റൈറ്റിംഗ്. അടുത്ത 123 എവിഡൻസ് ആസ് ടു അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റ്. അതിൽ ആർക്കാന്ന് പ്രിവിലേജ് എന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റിനെ വെച്ചിട്ട് നോക്കണേ. മാരേജ് ഇല്ലെങ്കിൽ കോൺക്യൂബിൻ ആണ് ചെയ്യാൻ പറ്റില്ല. കോൺക്യൂബിന് ബിസിനസ് ആക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. 123 നോ വൺ ഷാൽ ബി പെർമിറ്റഡ് ടു ഗിവ് എനി എവിഡൻസ് ഡിറൈവ് ഫ്രം അൺപബ്ലിഷ്ഡ് ഒഫീഷ്യൽ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു എനി അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് എക്സെപ്റ്റ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ഓഫീസർ അറ്റ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അതിൽ ആർക്കാ പ്രിവിലേജ്? ആർക്കാണ് പ്രിവിലേജ് വേവ് ചെയ്യാവുന്നത്? ആർക്കാ വിവിലേയം ചെയ്യാവുന്നത്? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വേവ് ചെയ്യാം അല്ലെ? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വേവ് ചെയ്യാം. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് പറയാം അൺപബ്ലിഷ് ഒഫീഷ്യൽ അക്കൗണ്ട് ആണെങ്കിൽ യു ക്യാൻ ഗിവ് എവിഡൻസ് എന്ന് HOD പറഞ്ഞാല് അപ്പൊ എന്ത് ഇറ്റ് ഈസ് ഫോർ ദ വിറ്റ്നസിന്റെ കൺട്രോളിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, സ്പൗസാണ്, മറ്റേ സ്പൗസാണ്. നമ്മള് അതിനു മുമ്പ് ഏതാ നോക്കിയത്? ജഡ്ജസ്. ജഡ്ജസ് ആണെങ്കിലോ അടുത്ത പ്രിവിലേജ് നോക്കാം. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. നോ പബ്ലിക് ഓഫീസർ ഷാൽ ബി കമ്പൽഡ് ടു ഡിസ്ക്ലോസ് കമ്മ്യൂണിക്കേഷൻ മേഡ് ടു ഹിം ഇൻ ഒഫീഷ്യൽ കോൺഫിഡൻസ് വെൻ ഹി കൺസിഡേഴ്സ് ദാറ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് വുഡ് സഫർ ബൈ ദ ഡിസ്ക്ലോഷർ. പബ്ലിക് ഓഫീസർ തന്നെ പറയാണ് ഇത്. ഈ ഞാനിത് പുറത്ത് പറയില്ല, പറഞ്ഞാലും ദാറ്റ് വിൽ സഫർ ദ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയാണ്. അപ്പൊ അതിൽ ആരാണ് പ്രിവിലേജ് ഹോൾഡ് ചെയ്യുന്ന? ആരാ? വേറെ ആർക്കെങ്കിലും ആ പ്രിവിലേജ് എടുത്തു കളയാൻ പറ്റുമോ? പറ്റില്ല. അയാൾ തന്നെ തീരുമാനിക്കുന്നു. അയാൾക്ക് തോന്നുന്നതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് വിൽ ബി ജിയോപാർഡൈസ്ഡ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഹി ക്യാൻ വിത്ത് ഹോൾഡ്. അതിൽ ഒഫീഷ്യൽ സുപ്രീറിന് പറയാൻ പറ്റില്ല. ഒഫീഷ്യൽ സുപ്രീർ പറയാനപ്പോഴാണ്. അതിന് മുമ്പുള്ള സെക്ഷൻ ആണെങ്കിൽ ഒഫീഷ്യൽ സുപ്രീറിന് പറ്റും. ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ് ആണെന്നുണ്ടെങ്കിൽ സുപ്രീർ ഓഫീസർക്ക് പറ്റും. പക്ഷെ ഇതിൽ പറ്റില്ല. ഇതിൽ ഇറ്റ് ഈസ് ഫോർ ഹിം ടു ഡിസൈഡ്. 125 No magistrate or police officer shall be compelled to say when and from where he got information as the commission of any offence, and no revenue officer shall be compelled to say when he got information as the commission of any offence. appo idil arka privilege vera arkengala privilege eduthu kalayan petto lift cheyan petto ella iyala thanana privilege inde master ara iyala thanana alle vera arka privilege waive cheyan pettilla. they cannot be compelled. 123 il angana alla 123 il official superior thirumanikkam. ജഡ്ജസിന്റെ കേസിൽ ജഡ്ജിന്റെ സുപ്രീറിനെ തീരുമാനിക്കാം. ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണെങ്കിൽ ഓപ്പോസിറ്റ് സ്പൗസിനെ തീരുമാനിക്കാം. 126 വരുമ്പോൾ ആർക്ക് തീരുമാനിക്കാം? നമ്മളാണ്. നമ്മളാണ് 126 ആൾക്കാർ. ലോയേഴ്സ്, ബാരിസ്റ്റേഴ്സ്, വക്കീൽസ് അല്ലെ? നമ്മളുടെ പ്രിവിലേജ് ആരാ തീരുമാനിക്കുന്നത്? ആർക്ക് ആർക്ക് വേവ് ചെയ്യാം? നമ്മുടെ സീനിയറിനെ വേവ് ചെയ്യാൻ പറ്റുമോ? ലക്ഷ്മി നോക്കണ്ട, പോയി പറഞ്ഞു എന്ന് പറയാണ്, പറ്റുമോ? ക്ലയന്റിന് പറ്റും അല്ലെ? നമ്മളെ ക്ലയന്റ് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ കൂടിയാണ്. അപ്പൊ നമ്മളുടെ പ്രിവിലേജ് എന്ന് പറയുന്നത് ക്ലയന്റ് വേവ് ചെയ്യാം. ക്ലയന്റ് പറയാനും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിവിലേജ് സ്ലിപ്ഡ്.
നമ്മളത് എലാബറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നമുക്ക് അത് ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കമ്പലബിലിറ്റി അല്ലെങ്കിൽ ഫിറ്റ്നസിന്റെ റൈറ്റ് സാധനങ്ങളൊക്കെ ഹൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഡിഫൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. No one shall be compelled to disclose to the court any confidential communication which has taken place between him and his legal professional advisor. ഇതാർക്കുള്ള പ്രിവിലേജ്? കക്ഷികളാണ്. അല്ല, കക്ഷികൾ പറയാൻ പാടില്ല, കക്ഷികളോട് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ വക്കീലിനോട് എന്താണ് പറഞ്ഞത് അത് ചോദിക്കാൻ പാടില്ല. വക്കീലിനും പ്രിവിലേജ് ഉണ്ട്. നിങ്ങൾ എൻഗേജ് ചെയ്ത സമയത്ത് അയാൾ നിങ്ങളോട് എന്തോ എന്താണ് പറഞ്ഞത്. അപ്പൊ ഈ തരത്തിലാണ് പ്രിവിലേജസ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചില പ്രിവിലേജസ് അബ്സല്യൂട്ട് പ്രിവിലേജസ് ആണ്. അതായത് ആ അയാളാണ് മാസ്റ്റർ, ആരാണോ വിറ്റ്നസ്, വിറ്റ്നസ് ഇസ് ദ മാസ്റ്റർ ഓഫ് ദ പ്രിവിലേജ്. ചില പ്രിവിലേജസ് അങ്ങനെയല്ല, ഇറ്റ് ക്യാൻ ബി വെയ്വ്ഡ്. ചിലതിൽ ഇറ്റ് ക്യാൻ ബി വെയ്വ്ഡ് ബൈ ദ ഓപ്പോസിറ്റ് പാർട്ടി, അല്ലെങ്കിൽ ആരാണോ ആരുടെ ഇൻട്രസ്റ്റ് ആണോ ബാധിക്കുന്നത് അയാൾക്ക് വെയ്വ് ചെയ്യുക. അതാരൊക്കെയാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരുമ്പോഴും ക്ലയന്റ് ലോയർ വരുമ്പോഴും. ബാക്കിയുള്ളതിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് തീരുമാനിക്കുന്നത് വെദർ പ്രിവിലേജ് ക്യാൻ ബി ഹെൽഡ് അല്ലെങ്കിൽ വെദർ ദ പ്രിവിലേജ് ഹാസ് ടു ബി എന്താണ് ഡൈലൂട്ടഡ് എന്ന് തീരുമാനിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഇതാണ് ഈ പ്രിവിലേജിന്റെ പ്രിവിലേജസ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് കമ്പലബിലിറ്റിയുടെ തന്നെ മറ്റൊരു ഫോമാണ്. കമ്പലബിലിറ്റി രണ്ടു തരത്തിലാണ്. ഒന്ന് കോടതിയിലേക്ക് കമ്പൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത് നമ്മൾ നേരത്തെ നോക്കി. ഡിപ്ലോമാസിനെയും പറ്റില്ല, പ്രതി ചെയ്യാൻ പറ്റില്ല. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ മൊഴി പറയുന്നതിന്റെ കമ്പലബിലിറ്റിയാണ് നമ്മളിപ്പോ കണ്ടത്. അതാണ് ഇന്നേവേ കമ്പലബിലിറ്റി എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പ്രിവിലേജ് എന്നാണ്. അപ്പൊ എല്ലാ സിറ്റുവേഷനിലും ഇയാളെ മൊഴി പറയാനുണ്ട്, ഉത്തരം പറയാനായിട്ട് കമ്പൽ ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ടൈപ്പ് ഓഫ് കമ്പലബിലിറ്റി. മറ്റത് കോടതിയിലേക്ക് വരാനായിട്ട് കമ്പൽ ചെയ്യാൻ പറ്റില്ല, അതാണ് ഡിപ്ലോമാറ്റ്സും പ്രതിയും. ഇവർ രണ്ടുപേരും അങ്ങനെ കോടതിയിലേക്ക് വരാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനി അവസാനത്തെ നമ്മൾ ക്രിമിനലാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ പ്രിവിലേജ് എന്ന് പറയുന്നത് പ്രതിയെ സംബന്ധിച്ച്. പ്രതി എന്താണ്, പ്രതിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്? പ്രതിക്ക് ഇതെല്ലാം കയറി പറയണം, വളരെ സത്യസന്ധനായിട്ടുള്ള പ്രതിയാണ്. പുള്ളിക്ക് ഇതെല്ലാം തുറന്ന് പറയണം. എന്താ പറയാനുള്ളത്? കൺഫസ് ചെയ്യാനല്ല കേട്ടോ, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയണം. പക്ഷെ നമ്മുടെ ജയൻ സാറിനെ പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോസിക്യൂട്ടറാണ് അപ്പുറത്ത് നിൽക്കുന്ന, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതെന്താ, പ്രതിയുടെ പ്രതിക്ക് കൂട്ടി കയറാമോ? പ്രതിയുടെ പ്രതിക്ക് ഒരു കോമ്പറ്റന്റ് വിറ്റ്നസ് ആണോ? അതെവിടെയാ പറയുന്നത്? കാർത്തിക, പക്ഷെ അത് എവിഡൻസ് ആക്ടിൽ പറയണ്ടേ? എന്നാലേ പറ്റുള്ളൂ, കാര്യം നടക്കണ്ടേ? എവിഡൻസ് ആക്ടിൽ വരണ്ടേ? എവിഡൻസ് ആക്ടിൽ പറയണ്ടോ കോമ്പറ്റന്റ് വിറ്റ്നസ് ആണെന്ന്? പറയണ്ടോ? ഇപ്പൊ നോക്കിയാ കിട്ടില്ല, ലക്ഷ്മി നേരത്തെ നോക്കണം. അല്ല, ഇപ്പൊ നോക്കിയാ കിട്ടാ? പറയുന്നുണ്ട്, ഞാൻ നോക്കിട്ടില്ല. പ്രതിക്ക് പറയുന്നത് എവിടെയാ? പ്രതിക്ക് അപ്പൊ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ വിറ്റ്നസ് ആകാം? ചോദ്യങ്ങൾ മനസ്സിലാകണം, ആൻസേഴ്സ് പറയാം. അപ്പൊ കോമ്പ്രിഹെൻഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രതിക്ക് കോമ്പറ്റന്റ് വിറ്റ്നസ് ആണ്. പ്രതി കോമ്പറ്റന്റ് വിറ്റ്നസ് ആണ്. അണ്ടർസ്റ്റാൻഡിംഗ് കപ്പാസിറ്റിയും റാഷണൽ ആൻസേഴ്സ്, റാഷണൽ ആൻസേഴ്സ് പറയാൻ പറ്റുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് പ്രതിക്ക് കോമ്പറ്റൻസി ഉണ്ട്. പിന്നെ ബാക്കി എല്ലായിടത്തും ഇപ്പൊ 120 നോക്ക്. 120 എന്താ പറയുന്നത്? പാർട്ടി ടു സിവിൽ സൂട്ട് ആൻഡ് ദേർ വൈഫ്സ് ആൻഡ് ഹസ്ബൻഡ്സ് ഇൻ ഓൾ സിവിൽ പ്രൊസീഡിംഗ്സ് ദ പാർട്ടി ടു ദ സൂട്ട് ആൻഡ് ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഓർ എനി പാർട്ടി ടു ദ സൂട്ട് ഷാൽ ബി കോമ്പറ്റന്റ് വിറ്റ്നസ്. അത് സിവിലിനെ സംബന്ധിച്ച്. പിന്നെ ക്രിമിനലിനെ കുറിച്ച് എന്താ പറഞ്ഞ, ഇൻ ക്രിമിനൽ പ്രൊസീഡിംഗ്സ് എഗെയിൻസ്റ്റ് എനി പേഴ്സൺ ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഓഫ് സച്ച് പേഴ്സൺ റെസ്പെക്റ്റീവ്ലി ഷാൽ ബി കോമ്പറ്റന്റ് വിറ്റ്നസ്. അല്ലെ, അപ്പൊ അവിടെ പ്രതി ഒരു കോമ്പറ്റന്റ് വിറ്റ്നസ് ആണെന്ന് അവിടെ പറഞ്ഞില്ല, അയാളുടെ സ്പൗസ് കോമ്പറ്റന്റ് ആണെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ കോമ്പറ്റൻസി പറയുന്ന സ്ഥലത്ത്, 120 പറയുന്ന സ്ഥലത്ത് പ്രതിയെ കുറിച്ച്, പ്രതി തന്നെ പ്രതിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കാം എന്ന് അവിടെ പറഞ്ഞു. അവിടെ പറഞ്ഞില്ല, അവിടെ പറഞ്ഞില്ല. അപ്പൊ പിന്നെ അത് എവിടെ ചേർത്തു? നമ്മള് എവിടെ ചേർത്തില്ല. പിന്നെ എവിടെ ചേർത്തു? എവിടെ ചേർത്തത്? പ്രതിക്ക് കൂട്ടിക്കയറാൻ പറ്റുന്ന എപ്പോഴ? 315 എത്ര മറക്കാനായിട്ടില്ല. എക്സാം എടുത്തവരാണ്, മറക്കല്ലേ, ഒരു രണ്ടു മൂന്ന് മാസം കൂടി പിടിച്ചു നിൽക്കണം എക്സാം കഴിയുന്നവരെ. അപ്പൊ 315 ആണ് പ്രതിക്ക് കോടതിയിൽ മൊഴി കൊടുക്കാനായിട്ട്
ഉള്ളത്. അത് നമുക്ക് ആദ്യത്തെ കോഡിൽ ഉണ്ടായിരുന്നില്ല. 1898 കോഡിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് അന്ന് 332 സമാനമായിട്ടുള്ള സെക്ഷൻ ആയിരുന്നു. 342 അനുസരിച്ചിട്ട് പ്രതിയോട് ഇപ്പൊ 313 ചോദിക്കുന്നവരെ ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയാം. അതായിരുന്നു ഉണ്ടായിരുന്നു. അതിനുശേഷം 2/1/1956 അൻപത്തിയാറിലാണ് ആദ്യമായിട്ട് 342A കൊണ്ടുവന്നത്. 342 ക്യാപിറ്റൽ A കൊണ്ടുവന്നു. ആ സമയത്ത് നമുക്ക് 315 പ്രൊവൈസോ പോലെ സമാനമായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അതിന് പേരം എങ്ങനെയായിരുന്നു? ഇയാൾക്ക് കുട്ടിക്കറ വിസ്തരിക്കാം. വിസ്തരിച്ചില്ല എന്നുണ്ടെങ്കിൽ ജഡ്ജ് ഓർ ദ ജൂറി ആസ് ദ കേസ് മേ ബി ക്യാൻ ഡ്രോ അഡ്വേഴ്സ് ഇൻഫറൻസസ് എന്നായിരുന്നു. അപ്പോൾ ഒരു റൈറ്റ് കൊടുത്തു. റൈറ്റ് കൊടുത്തിട്ട് പറഞ്ഞു യു ഹാവ് ടു എക്സസൈസ് ഇറ്റ്. ഇഫ് യു ആർ നോട്ട് എക്സസൈസിങ് ഇറ്റ് അഡ്വേഴ്സ് ഇൻഫറൻസ് വിൽ ബി ഡ്രോ. അങ്ങനെയായിരുന്നു. അത് 73 അമെൻമെന്റ് വന്നപ്പോൾ 315 രണ്ടാമത്തെ പ്രൊവൈസോ ചേർത്തിട്ട് പറഞ്ഞു അത് അഡ്വേഴ്സ് ഇൻഫറൻസ് എടുക്കാനോ ആരും കമന്റ് പറയാനോ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താക്കി? പ്രതിക്ക് രണ്ട് റൈറ്റും കൊടുത്തു. ഒന്ന് കൂട്ടിക്കയറാനുള്ള റൈറ്റ് കൊടുത്തു, 315 കൊടുത്തു. അതേ സമയത്ത് തന്നെ 315 പ്രൊവൈസർ എന്ത് പറഞ്ഞു? കൂട്ടി കയറിയില്ല എന്ന് വെച്ചിട്ട് അയാൾക്കെതിരായിട്ട് അഡ്വേഴ്സ് ഇൻഫറൻസ് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇയാളിതൊക്കെ വായിച്ച് മനസ്സിലാക്കി വക്കീലിനോടൊക്കെ ചോദിച്ച് കോൺസിക്വൻസ് എല്ലാം ചോദിച്ച് കൂട്ടിക്കയറി. കൂട്ടിക്കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? പിന്നെ ഏത് സെക്ഷൻ വർക്ക് ചെയ്യും? കൂട്ടിക്കയറി കഴിഞ്ഞാല് എവിഡൻസ് ആക്ടിന്റെ ഏത് സെക്ഷൻ വർക്ക് ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കുമ്പോ? അരുൺ പറഞ്ഞോ? അരുണല്ല ആദ്യം 132 പറഞ്ഞത് അല്ലേ? 132 വർക്ക് ചെയ്യും. ചോദിക്കുന്നതിന് എല്ലാത്തിനും അയാൾ ഉത്തരം പറഞ്ഞാൽ പറ്റും അല്ലേ? അപ്പൊ ജയൻ സാറ് ചോദിക്കുകയാണ് ഭാര്യ എന്നെ കുത്തി എന്നുള്ളതാണ് കേസ്. നിങ്ങളും ഭാര്യയായിട്ട് കുറച്ചാളായിട്ട് ഇങ്ങനെ നല്ല രസത്തിലല്ലല്ലോ. സത്യം പറയണല്ലോ, മൊഴി കൊടുത്ത് ഓൺ ഓത്താണ് അല്ല, നല്ല രസത്തിലല്ല. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത് പള്ളിയിൽ അച്ഛൻ ഇടപെട്ട് സെറ്റിൽ ചെയ്തില്ലേ? ആ സെറ്റിൽ ചെയ്തത് ശരിയാണ്. അങ്ങനെ സംഭവം ഉണ്ടായെന്നുള്ള ശരിയാണ്. ഈ സംഭവത്തിന്റെ തലേന്ന് നിങ്ങൾ വഴക്ക് കൂടിയില്ലേ? വഴക്ക് കൂടി. പക്ഷെ ഇയാൾക്ക് പറയാണ്ടെന്താ? ഞാനല്ല കുത്തിയെന്ന് ഇയാൾക്ക് പറയണോ? അപ്പൊ അത്രയും അടുത്ത് വന്നു. അത്രയും അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹം ചോദിക്കുകയാണ്, സാറ് ചോദിക്കുകയാണ്, സത്യം പറയൂ, നിങ്ങളല്ലേ കുത്തിയത് എന്ന് ചോദിക്കാം. കേട്ടു അല്ലേ? എന്ത് പറയും? അത്രയും നേരം സത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും സത്യം പറയാൻ വേണ്ടിട്ട് കയറിയിട്ടുള്ളത് ഓത്ത് ഓൺ ഓത്താണ്. നോണ പറഞ്ഞാലും സംഭവിക്കും. കൺവിഷൻ കിട്ടിയാലും രണ്ടരും കിട്ടും, പെർജുറിക്കും കിട്ടും, ഇതെല്ലാം കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? ഏതാ നിങ്ങൾക്കെതിരെ കമ്പിൾ ടു ബി, അതിനെതിരായിട്ട് പറയാൻ പാടില്ല. നിങ്ങളുടെ സ്വന്തം ഇൻട്രസ്റ്റിന് എതിരായിട്ട് ചോദിക്കുമ്പോൾ ആ സമയത്ത് യു ക്യാൻ വിത്ത് ഹോൾഡ് ദ ആൻസേഴ്സ്. ആ സമയത്ത് യു ക്യാൻ ക്ലെയിം ദ പ്രിവിലേജ് ഓഫ് ആർട്ടിക്കിൾ 20(3). അപ്പൊ ഈ പ്രതി വിറ്റ്നസ് ഇങ്ങനെ വന്നിട്ട് പ്രതിയിലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഒരു ഹൈബ്രിഡ് സിറ്റുവേഷൻ കാണുന്നത്. രണ്ടിന്റെയും കൂടി ഉള്ള കോമ്പിനേഷൻ ഏതൊക്കെ, ഏതിന്റെയൊക്കെ കോമ്പിനേഷനാ? 132 കോമ്പിനേഷൻ കാണാം. കമ്പലബിലിറ്റി ഉണ്ട്, എന്നാൽ ഇയാൾ കമ്പലബിൾ വിറ്റ്നസ് ആണെന്ന് വെച്ചാൽ അല്ല അല്ല, ആർക്കെങ്കിലും ഇയാൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ ഹി ക്യാൻ കം. ഇപ്പൊ കമ്പലബിൾ ആണെന്ന് വെച്ചുകഴിഞ്ഞാല് കമ്പലബിൾ അല്ല, നോട്ട് ബൈ ദ അതർ പാർട്ടി ഹി കനോട്ട് ബി കമ്പൽ. ഹി ക്യാൻ വിത്ത് ഹിസ് ഓൺ വോളിഷൻ ഹി ക്യാൻ കം ബിഫോർ ദ കോർട്ട്. കോർട്ടിൽ കയറി കഴിഞ്ഞാല അണ്ടർ 132 ഹി ഹാസ് ടു സ്പീക്ക്, ഹി ഹാസ് ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻക്രിമേറ്റിംഗ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ക്യാൻ ക്ലെയിം ദ പ്രിവിലേജ് അണ്ടർ ആർട്ടിക്കിൾ 20(3). അപ്പൊ പ്രതിയെ സംബന്ധിച്ചാണ്, ആസ് എ വിറ്റ്നസ് എന്നാലൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ പ്രതിയെ സംബന്ധിച്ചാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് 1 മണിക്കൂർ കൊണ്ട് ഓഫ് വിറ്റ്നസ്സസ് എന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങൾ ഇതാണ്. ഇനിയിപ്പോ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാനായിട്ട് സാധ്യതയില്ല. അപ്പൊ ഇതിലൊക്കെ ഇത്രയൊക്കെയാണ് നമുക്ക് വിറ്റ്നസ് ആരാണ് വിറ്റ്നസ്. ഇനി അടുത്ത ദിവസം സാറ് പറയണ്ടായിരുന്നു എന്താ നമ്മളെ ക്രിമിനൽ കേസില് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണം, ക്രോസ് എക്സാമിനേഷൻ ഒക്കെ നമുക്ക് നോക്കണമെന്ന് പറയണ്ടായിരുന്നു. നമുക്ക് വേറെ ക്ലാസ്സുകളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ സമയം കിട്ടുകയാണെങ്കിലും നോക്കാം. നമുക്ക് ഈ സബ്ജക്റ്റിൽ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് സംശയം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. എന്തോ ചാറ്റ് ബോക്സിൽ എന്തോ കണ്ടു. ഞാൻ ഈ ചാറ്റ് വായിച്ചു വരുമ്പോഴേക്കും മാഞ്ഞു കൂട്ടോ, ഞാൻ വളരെ പതുക്കെ വായിക്കുന്നു. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ യു ടു എക്സ്പ്ലെയിൻ സ്റ്റേജസ് ഓഫ് പ്രോസിക്യൂഷൻ ഫ്രോം ഫയലിംഗ് ആൻഡ് FIR ഇൻ സെക്ഷൻ 154 ഫോളോയിങ് അപ്പ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഫോളോഡ് ബൈ 174 അറ്റ് വാട്ട് സ്റ്റേജ് ഇൻവെസ്റ്റിഗേഷൻ ഡസ് ക്രോസ്. അത് ഗോവിന്ദ്, ഗോവിന്ദാണ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഗോവിന്ദ് അത് ഒരു വലിയ രസമാണ് എനിക്ക് തന്നിട്ടുള്ളത്, 100 മാർക്കിന്റെ ചോദ്യമാണ്. അതൊക്കെ അടുത്ത ദിവസം എന്തായാലും എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ ആൻസർ ചെയ്യാം. അതൊക്കെ ഈ വിഷയം നമുക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ല ഒരു ഒരുപാട് ഒരുപാട് സെക്ഷൻ കൂടി പോകണമെന്ന് സാധനമാണ് ചോദിച്ചിട്ടുള്ളത്. 154 പറയണം, 60 പറയണം, 61, 62, 64,
65 കിട്ടിയ 72 73 അത്രയും സാധനങ്ങൾ പറഞ്ഞാലേ അത് തീരുള്ളൂ. അക്കംപ്ലീസും അപ്രൂവലും സംബന്ധിച്ചൊന്ന് പറഞ്ഞോളൂ സാർ, ഈ ഒരു കണ്ടക്സ്റ്റിലെ. ശരിയാണ്, 33 ഒന്ന് പറഞ്ഞാലേ, അപ്രൂവലും ഒന്ന് പറഞ്ഞാലേ, വിറ്റ്നസസ് പറഞ്ഞ സ്ഥിതിക്ക്. ശരി സാറ് പറഞ്ഞാണ്, സാർ തന്നെ പറഞ്ഞോളാം. സാറ് പ്രിപ്പയർഡ് ആണ്, സാറ് തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ. ഞാൻ പ്രിപ്പയർഡ് അല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുത്താൽ മതി. എന്താ ശരിയാണ്, രണ്ട് രണ്ട് ആസ്പെക്ട് ഞാൻ വിട്ടു. ഞാൻ ഒരു മണിക്കൂർ വേണം പറയാൻ ഉദ്ദേശിച്ചത്, ഒരു മണിക്കൂർ ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തുള്ളൂ. അങ്ങനെയാണ് സാർ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കവർ ചെയ്യാം. മാത്രമല്ല ഒരു ഒരു ആസ്പെക്ട് ഞാൻ സമയം ഇല്ലാന്ന് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്താണ്. ചില ഇനി ലക്ഷ്മി ക്വസ്റ്റൻ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നത്, അപ്പൊ ലക്ഷ്മിയുടെ ക്വസ്റ്റൻ എല്ലാം തീർത്തിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓത്ത് ഓത്തും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടപ്പോഴാണ് അഡ്മിനിസ്റ്റർ ചെയ്യാത്തത് ആർക്കാം? വിറ്റ്നസിന്റെ വിറ്റ്നസിന്റെ കമ്പലബിലിറ്റി വരുന്നത് എന്തുകൊണ്ടാ? Why a witness is compelled to speak truth? എന്താ കാര്യം? എന്താ ഓത്തിലാണ് സ്റ്റേറ്റ്മെന്റ്സ് എടുക്കണേ, അതുകൊണ്ട്. കറക്റ്റ്, കറക്റ്റ്. ഓത്തിലാണെങ്കിൽ എന്താ വ്യത്യാസം? പെർജറി കേസ് വരും. എന്താ കാര്യം, എവിടെയാ പറയുന്നത്? എക്സാം എഴുതുന്ന ആൾക്കാർ പറയും. വേണ്ടേ 191 ലക്ഷ്മി എന്ന കഥ പറഞ്ഞപ്പോ സെക്ഷൻ പറയണം. കഥ പറഞ്ഞിട്ട് മാർക്ക് കിട്ടൂല, സെക്ഷൻ പറഞ്ഞാലേ മാർക്ക് കിട്ടുള്ളൂ. അല്ല, 191 ഹി ബിക്കംസ് എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ഓൺ ആൻ ഓത്ത് ടു സ്പീക്ക് ട്രൂത്ത്. അല്ല, ഹിസ് ബൗണ്ട് ബൈ ആൻ ഓത്ത് ടു സ്പീക്ക് ട്രൂത്ത്. അപ്പൊ ഹി ഹാസ് ടു സ്പീക്ക്. അതാണ് വിക്ടസിന്റെ കമ്പലബിലിറ്റി എന്ന് പറയുന്നത്. ആർക്കാ ഓത്ത് കൊടുക്കേണ്ടത്? ചിൽഡ്രൻ. എത്ര വയസ്സുവരെ? 12 വയസ്സിന് താഴെ. ഓത്ത് ആക്ട് അനുസരിച്ചിട്ട് സെക്ഷൻ ഫോർ ആണ്. അതൊക്കെ നിങ്ങൾ നോക്കിയിരിക്കണം, വൺ വേർഡ് ഒക്കെ വരെയാണെന്നുണ്ടെങ്കിൽ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെക്ഷൻ ഫോർ സബ് ക്ലാസ് 6 ആണെന്നാണ്. അതനുസരിച്ചിട്ട് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഓത്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അയാൾ എന്തറിയണം, ആ കുട്ടി ഒടുവുമ്പാകെ സത്യം ബോധിപ്പിക്കണം എന്നറിയാം. ഡ്യൂട്ടി ടു സ്പീക്ക് ട്രൂത്ത് അതറിഞ്ഞിരിക്കണം, പക്ഷെ കോൺസിക്വൻസ് ഓഫ് ഓത്ത് അറിയണമെന്നില്ല. ഓത്ത് കൊടുക്കാൻ വിട്ടുപോയി. അപ്പൊ അത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരാൾ ഓത്ത് കൊടുക്കാൻ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ കുട്ടിയല്ല, പ്രായപൂർത്തി അയാളാണ്. അയാളെ കുട്ടി കയറി സാക്ഷി പറഞ്ഞു, ഓത്ത് കൊടുക്കാൻ വിട്ടുപോയി. എന്ത് സംഭവിക്കും? കുഴപ്പമൊന്നുമില്ല, മാത്രം പോവില്ല. ഇല്ല, ഓത്ത് കൊടുക്കാനായിട്ട് വിട്ടുപോയെന്ന് വെച്ചിട്ട് അതുകൊണ്ട് മാത്രം അയാളുടെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ അഡ്മിസിബിലിറ്റി പോവില്ല. അതും ആ ആക്ടിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഇനി സാറ് ചോദിച്ചത്, സാറ് പറഞ്ഞത്, സജസ്റ്റ് ചെയ്തത് അക്കംപ്ലിസ്. അക്കംപ്ലിസ് ആരാ? നമ്മള് ഇവിടെയാണ് അക്കംപ്ലിസ് എന്ന് കാണിച്ചത് എടുത്തത്. 114 ബിയിലാണ് പറയുന്നത്. ആരാണ് അക്കംപ്ലിസ്? ആരാ അക്കംപ്ലിസ് എന്ന് പറഞ്ഞാൽ? കൂട്ടു നിൽക്കുന്നതാണ്. ഓഫൻസ് ചെയ്യാൻ കൂട്ടു നിൽക്കാത്ത ആരെങ്കിലും. അപ്പൊ അയാൾ കൂടെ നിന്ന് കുറ്റം ചെയ്തിട്ടുള്ള ആളായിരിക്കണോ? കുറ്റം എന്തോ വേണം. നമുക്ക് 306 നോക്കി, 306 നോക്കിട്ട് തിരിച്ചു വരാം. CRPC ഉണ്ടാവില്ല എല്ലാവരുടെയും? എല്ലാവരുടെയും വേണ്ടേ എക്സാം എഴുതാൻ നമുക്ക്? 306 അതില് അവരെ മാത്രമാണ് പ്രതി എന്ന് ഉദ്ദേശിക്കുന്ന ആൾ, അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? പ്രതി അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Full and true disclosure of the whole of the circumstances. ആരാ ആരൊക്കെയാ? എല്ലാം ഇതിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾക്കാര്. അതിലെ പ്രതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവിടെ 306ലെ പ്രതി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്? ഇല്ല, ഉറപ്പില്ല. ഇനി എന്റെ ബുക്കിൽ ഇല്ലാത്തവണെന്ന് അറിയാനാട്ട. തിരുവനന്തപുരത്തുള്ള വാക്ക് അതിനകത്തില്ല, പ്രതി എന്നുള്ള വാക്ക് അതിനകത്തില്ല. ഡയറക്റ്റ് ബുക്കിൽ ഇല്ലല്ലോ. എനി പേഴ്സൺ സപ്പോസ് ടു ഹാവ് ബീൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺസേൺ. അതാരാ? അതാരും ടു എവരി അതർ പേഴ്സൺ, വെതർ പ്രിൻസിപ്പൽ ഓർ എ ബെറ്റർ. അത് നമ്മൾ പറയും, പ്രിൻസിപ്പൾ ആരാ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൾ ആരാ ബെറ്റർ ആരാ?
ഏത് ടൈപ്പ് എത്ര ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ആൾക്കാർ അല്ലെ ആക്സസറീസ് ബിഫോർ ദ ഫാക്ട് ആക്സസറീസ് ഓൺ ദ ഫാക്ട് ആഫ്റ്റർ ദ ഫാക്ട് അപ്പൊ അവരെല്ലാരും കൊണ്ടിട്ടാണ് പ്രിൻസിപ്പൽ ഓർ എബിറ്റേഴ്സ് അതിനോട് സിക്സ് തുടങ്ങുന്നത് എങ്ങനെ വിത്ത് എ വ്യൂ ടു ഒബ്ടെയിനിങ് ദ എവിഡൻസ് ഓഫ് എനി പേഴ്സൺ സപ്പോസ് ടു ഹാവ് ബീൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺസേൺ ഇൻ ഓർ പ്രിവി ടു എനി അപ്പൊ പ്രതി തന്നെ ആകണം നിർബന്ധമില്ല പ്രിൻസിപ്പൾ ആകാം എബിറ്റർ ആകാം ഇതൊന്നും അല്ലാത്ത ആൾക്കാരുമാണ് അതുകൊണ്ടാണ് ഡയറക്ട് ഓർ ഇൻഡയറക്ട്ലി കൺസേൺ ഓർ പ്രിവി ടു ഒഫൻസ് അപ്പൊ അത് ആരാകാൻ സാധ്യതയുണ്ട് ഒരു ഒഫൻസും ചെയ്യാത്ത ആള് ആരാ അയാളൊരു അക്കംപ്ലിസ് ആയിരിക്കും നമ്മൾ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഏത് എവിടെയാ പറഞ്ഞതേ പറഞ്ഞു എവിടെയാണോ പറഞ്ഞത് ഓർക്കണം വേറെ ഗ്രൂപ്പിലായിരിക്കും അല്ലെ ആർക്കും ഓർമ്മയില്ല ആർക്കും ഓർമ്മയില്ല എന്തായാലും ഇവിടെ പറഞ്ഞിട്ടില്ലാന്ന് ഉറപ്പല്ലേ ശരി ഒരാള് ഇതെല്ലാം പഴയ കേസിൽ നിന്ന് മോഷിക്കുന്നതാണ് സ്വന്തം കഥയല്ല ഏതാ പോസ്റ്റ് മാസ്റ്റർ കേസിൽ പുറത്ത് നിൽക്കുന്ന ആള് അത് പക്ഷെ അയാൾക്ക് 34 വരില്ലേ ലക്ഷ്മി ആളെ ശിക്ഷിച്ചില്ലേ ശിക്ഷിച്ചു ഞാൻ തീരെ വരാത്ത ഒരാളുടെ തീരെ വരാത്ത ഒരാളെന്ന് നോക്കാം ഒരാളുടെ ഒരു മാസം ആ വിറ്റ്നസ് ടു ദ ഹോൾ ഇൻസിഡന്റ് പക്ഷെ അയാൾക്ക് അയാൾ ഇങ്ങനെ അക്കംപ്ലിസ് ആക്കണം അയാൾ വിറ്റ്നസ് ആക്കിയാ പോരെ സ്ട്രേറ്റ് അവേ ഹി ക്യാൻ ബി ലിസ്റ്റഡ് ആസ് എ വിറ്റ്നസ് എന്തിനാ അയാൾ അക്കംപ്ലിസ് ആക്കുന്നത് ഒരു എക്സാമ്പിൾ പറയാം അപ്പൊ പെട്ടെന്ന് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും മനസ്സിന് ഒരു മാസ്റ്റർക്ക് ഒരു തോട്ടം ഉള്ള ആളാണ് അയാളുടെ ഫാമില് എന്താ അയാൾക്ക് തോക്കുണ്ട് ഫാമിൽ ഉപയോഗിക്കാനായിട്ട് മൃഗങ്ങളൊക്കെ ഓടിക്കാനായിട്ട് തോക്കുണ്ട് അയാൾ ആ തോക്ക് അയാളുടെ സെർവന്റിന്റെ കയ്യിൽ കൊടുത്തു മറ്റു മൃഗങ്ങളെ ഓടിക്കാനും ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് ആ സെർവന്റ് പെട്ടെന്ന് ഓടി വന്നിട്ട് അയാളോട് പറയാണ് ഒരു അബദ്ധം പറ്റി അയാളെ വെടിവെച്ചു ഈ തോക്ക് എന്താ ഇവിടെ വെക്കുന്നതുകൊണ്ട് അയാൾ വെച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാം ഇയാൾ എന്ത് ചെയ്യണം മാസ്റ്റർ എന്ത് ചെയ്യണം വേറെ പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ചെയ്യണ്ട സി ആർ പി സി 39 എന്താ പറയുന്നത് ഇൻഫോം അല്ലേ ഇൻഫോം ചെയ്യണം ഇൻഫോം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും യു വിൽ ബി കമ്മിറ്റിംഗ് ആൻ ഓഫൻസ് നോൺ റിപ്പോർട്ടിംഗ് ടു നോട്ട് അപ്പൊ ഇയാൾ എന്ത് ചെയ്ത ഇയാൾക്ക് പേടിയായി ഇയാളുടെ തോക്ക് ഉപയോഗിച്ചിട്ടാണ് വെടിവെച്ചിട്ടുള്ളത് അങ്ങനെ തോക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു വെടിവെച്ചു കുഴപ്പമായി അപ്പൊ ഇയാൾ എന്ത് ചെയ്തു ഇയാളെ തോക്ക് കൊണ്ടുപോയിട്ട് ഡീലറിന്റെ അടുത്ത് കൊണ്ടുവരുന്നു ഡീലറിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഡീലർ പറയാണ് അയ്യോ ഇത് ഞായറാഴ്ച എടുക്കാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പൊ ഇയാൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും എനിക്ക് നാളെ ഒന്നും എനിക്ക് വിദേശത്ത് പോകാനുണ്ട് അപ്പൊ ഇന്നലത്തെ ഡേറ്റ് ഇട്ടിട്ട് ഒന്ന് ഇതല്ലെ ചേർത്തോളൂ എന്ന് പറയാം അപ്പൊ ഡീലർ എന്ത് ചെയ്യുക ശനിയാഴ്ചത്തെ ഡേറ്റ് ഇട്ടിട്ട് തോക്ക് അവിടെ എടുത്ത് വെക്കുക സബ്സിക്വന്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ എന്ത് കാണും വെടിവെച്ച തോക്ക് ഇയാള് പ്രീ ഡേറ്റ് ഇട്ടിട്ട് എന്താ ആം ശ്രീലറിനെ പറഞ്ഞ് പറ്റിച്ചിട്ട് ശനിയാഴ്ച എന്നുള്ള നിലക്ക് ആ തോക്ക് അവിടെ സപ്രസ് ചെയ്തു അല്ലെ തോക്ക് അവിടെ ഒളിപ്പിച്ചു ഇയാള് തോക്ക് ഒളിപ്പിക്കണം എന്തിനാ ഇയാള് വെടിവെച്ചിട്ടുണ്ടോ ഇയാള് കൊന്നിട്ടുണ്ടോ ഇയാളൊന്നും ചെയ്തിട്ടില്ല ഇയാൾ ആക്സസറി ബിഫോർ ദ ഫാക്ട് ആണോ അല്ല ആഫ്റ്റർ ദ ഫാക്ട് ആണോ അല്ല ഓൺ ദ ഫാക്ട് ആണോ അല്ല ഇയാള് തോക്ക് ഒളിപ്പിച്ചത് തെളിവ് നശിപ്പിക്കാനാണോ അല്ലെങ്കിൽ ഇയാൾക്ക് സ്വയം രക്ഷപ്പെടാനാണോ അല്ല ഇയാളുടെ ഫസ്റ്റ് ഇമ്പൾസ് എന്താ അയ്യോ എന്റെ തോക്ക് കൊണ്ട് വെടിവെച്ചു ഇത് കുഴപ്പമാവും അതാണ് അല്ലാതെ മറ്റേ രക്ഷിക്കലല്ല ഇയാളുടെ ഫസ്റ്റ് ഇമ്പൾസ് തന്നെ ഇയാളുടെ തോക്ക് കൊണ്ട് സെൻഡർ ചെയ്യുമ്പോൾ ഇയാളുടെ ഐഡിയ എന്താ ഇയാൾക്ക് സ്വയം രക്ഷപ്പെടും അത്രേ ഉള്ളൂ വേറെ ഒഫൻസ് ഇന്ന് രക്ഷപ്പെടാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവർ ദർ ഓൾസോ കൺസിഡേർഡ് ആസ് പ്രിവിയസ് ടു ദ ഒഫൻസ് അല്ല സോ ക്ലോസ്ലി കണക്ടഡ് അപ്പൊ അവർ പ്രതിയാണ് നിർബന്ധമില്ല പക്ഷെ അയാളെ വേണമെങ്കിൽ പ്രതിയാക്കാം തൊണ്ണൂറ്റുള്ള പ്രതിയാക്കാം അപ്പൊ അതിനെ പ്രതിയാണ് നിർബന്ധമില്ലാത്ത ആൾക്കാരെയും കൂടി ചേർത്തിട്ടാണ് അതിന്റെ വേർഡിങ്സ് അങ്ങനെയാണ് ടു ഹാവ് ബീൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കൺസേൺ ഇൻ ഓർ പ്രിവി ടു ആൻ ഒഫൻസ് അതാണ് അതിന്റെ ഒരു വൈഡർ മാഗ്നിറ്റ്യൂഡ് അതാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് അക്കംപ്ലിസ് ഇപ്പൊ എന്താ കൺവെൻഷനൽ ആയിട്ട് അല്ലെങ്കിൽ പ്രതി പട്ടികയിൽ ചേർക്കുന്ന നിർബന്ധമില്ല അക്കംപ്ലിസിനെ കുറിച്ച് 114B-യിലും 133-യിലാണ് പറയുന്നത് 114B-യിൽ എന്താ പറയുന്നത് അൻ അക്കംപ്ലിസ് ഈസ് അൺവർത്തി ഓഫ് ക്രെഡിറ്റ് അൺലെസ് കൊറാബറേറ്റഡ് ഇൻ മെറ്റീരിയൽ പർട്ടിക്കുലേഴ്സ് മെറ്റീരിയൽ പർട്ടിക്കുലേഴ്സിൽ കൊറാബറേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അയാൾ അല്ലെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈസ് അൺവർത്തി എന്താ കാര്യം അയാൾക്ക് എന്തൊക്കെ ഹാൻഡിക്യാപ്പ് ഉള്ളത് അയാൾ എന്ത് ചെയ്ത ആളാ ഒന്ന് ഒഫൻസ് ചെയ്ത ആളാണ് രണ്ടാമത് അയാൾ എന്താ ചെയ്യുന്നത് അയാൾ മറ്റേ ഒറ്റ കൊടുക്കുകയാണ് അല്ലെ ഒഫൻസ് ചെയ്ത് എന്റെ കൂടെയൊക്കെ നിന്നിട്ട് അവസാനം മറ്റേ ഒറ്റ കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ടെസ്റ്റ് പാസ്സാകാത്ത ആളായതുകൊണ്ട് അതാണ് നമ്മൾ ഡബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഡബിൾ ടെസ്റ്റ് പാസ്സാകാത്തത് കൊണ്ട് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അതാണ് 114B-യിൽ പറയുന്നത് 133-യിൽ എന്താ പറയുന്നത് 133 നെഗറ്റീവ്സിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് എന്താ ഒരു കൺവിക്ഷൻ അല്ല അൺകൊറബറേറ്റഡ് ടെസ്റ്റിമണിയിൽ നിന്ന് വരുന്ന കൺവിക്ഷൻ ആണെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല അല്ലെ തീരെ നിർത്തിയില്ലെങ്കിൽ ആയിക്കോളൂ ആൻ അക്കംപ്ലിസ് ഷാൽ ബി എ കോമ്പിറ്റന്റ് വിറ്റ്നസ് എഗെയിൻസ്റ്റ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ ആൻഡ് എ കൺവിക്ഷൻ ഈസ് നോട്ട് ഇല്ലീഗൽ മെയർലി ബിക്കോസ് ഇറ്റ് പ്രൊസീഡ്സ് അപ്പോൺ ദ അൺകൊറബറേറ്റഡ് ടെസ്റ്റിമണി ഓഫ് ആൻ അക്കംപ്ലിസ്
ഇപ്പൊ നെഗറ്റീവ് ടേംസിൽ പറയാണ്, അത് അങ്ങനെ ആയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ, മറ്റു മാർഗങ്ങൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു അൺകൊറാബറേറ്റഡ് ടെസ്റ്റിമണിയിൽ അയാൾ വേണമെങ്കിൽ ഏതാ ഒരുപാട് നാളായിട്ട് ചർച്ച ചെയ്യാനുള്ളതോ എവിഡൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞതോ ഫാക്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞതോ എല്ലാം ആയിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് മാക്സിംസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മാക്സിമം ആണ്, പക്ഷെ അതൊരു സ്റ്റാറ്റ്യൂട്ടിന്റെ ഒരു റിഗർ അല്ല. 133 എന്താ? 133 സ്റ്റാറ്റ്യൂട്ടാണ്, ഒരു സബ്സ്റ്റാറ്റീവ് പ്രൊവിഷൻ ഓഫ് ലോ ആണ്. അതിൽ മറ്റേത് വരുന്നത് ഏത്, ഇത് രണ്ടും വരുന്നത് ഏതെല്ലാം? 114 ഏത് ഭാഗത്താണ് വരുന്നത്? ഫിറ്റ്നസിനെ സംബന്ധിച്ചാണ്, അല്ല ഫിറ്റ്നസിനെ സംബന്ധിച്ച. അപ്പൊ ഫിറ്റ്നസ് സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പറയുന്നു അൺകൊറാബറേറ്റഡ് ടെസ്റ്റിമണി ആണെന്നുണ്ടെങ്കിൽ അയാള് അൺവർത്തി ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കണം? സാധാരണഗതിയിൽ കൊറാബറേറ്റീവ് എവിഡൻസ് വേണം. കൊറാബറേറ്റീവ് എവിഡൻസ് ഇല്ലെങ്കിലും വളരെ അപൂർവ സിറ്റുവേഷനിൽ വേണമെങ്കിൽ, മറ്റു മാർഗങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ, അയാൾ പറയുന്നത് ബിലീവബിൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ക്യാൻ ബി ഈവൻ വിത്തൗട്ട് കൊറാബറേഷൻ ഇറ്റ് ക്യാൻ ബി ആക്ടഡ് അപ്പോൺ. അത് ഏത് കേസിലാണ് കണ്ടത്? ആർ വേഴ്സസ് ഡെഡ്ലി ആൻഡ് സ്റ്റീഫൻ അല്ലെ? അതിൽ ഷിപ്പ്രക്ക് നടന്നു, 4 പേര് മാത്രമായി. അതിൽ 3 പേര് ഒരാളെ കൊന്നു തിന്നാൻ തീരുമാനിച്ചു, ഒരാളെ കൊന്നു തിന്നു. ആ 3 പേര് കരയ്ക്ക് രക്ഷപ്പെട്ട് തിരിച്ചെത്തി. അതിൽ ആദ്യത്തെ ട്രയലിൽ എവിഡൻസ് ഉണ്ടായിരുന്നില്ല, വെച്ചാൽ എല്ലാവരും പ്രതികളാണ്. അടുത്ത റൗണ്ടിൽ വന്നപ്പോൾ ഒരാൾക്ക് പാർഡൺ കൊടുത്തു, അയാളെ മാറ്റി. അയാളെ മാറ്റിയിട്ട് മറ്റവരെ കൺവിക്റ്റ്, മറ്റവർക്കെതിരായിട്ട് ട്രയൽ നടത്തി. ഫോർമൽ കൺവിക്ഷൻ കൊടുത്തു. ഡിഫൻസ് ഉണ്ടായിരുന്നല്ലോ, അതായത് എന്താ പറയാ, നെസസിറ്റി ക്ലെയിം ചെയ്തില്ലായിരുന്നു. നെസസിറ്റി വരില്ലല്ലോ, നമ്മുടെ 81 നെസസിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഈവിളി പ്രിവെന്റ് ചെയ്യാനായിരിക്കണം. ഇതിൽ ശരിക്കും നെസസിറ്റി അല്ല, സെൽഫ് പ്രിസർവേഷൻ ആണ്, അല്ല സെൽഫ് പ്രിസർവേഷൻ ആണ്. അത് പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല, ലീഗലി പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. ലീഗലി പെർമിറ്റ് ചെയ്യാൻ സംഭവിക്കും, ഒരുപാട് ആൾക്കാർ വേറെ ആൾക്കാരെ കൊന്നു തന്നും. അണ്ടോ ഞാൻ ഇത് കൊന്നു തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ, അതുകൊണ്ട് ഞാൻ കൊന്നു തിന്നാന്ന് പറയും, അത് പറ്റില്ല. അപ്പൊ അത് 304 പാർട്ട് ബിയിൽ കവർ ചെയ്യുന്നുണ്ടത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലക്ഷ്മിയാണ് ജഡ്ജ്, എന്ത് ചെയ്യും? ഇവരെ എങ്ങനെ ശിക്ഷിക്കും? അത് എക്വിറ്റി അല്ലേ കൺവിക്ട് ചെയ്യും. ഷിപ്രക്കിൽ പെട്ട് വേറെ മാർഗം ഇല്ലാത്തോണ്ട് ആ എന്ത് ചെയ്യും? അത് ശരി, അത് പറ്റില്ല. അവർക്ക് അക്യൂട്ട് ചെയ്താലും തന്നെ നെസസിറ്റി അല്ല, അത് സെൽഫ് പ്രിസർവേഷൻ സമ്മതിക്കേണ്ടി വരും. അത് പറ്റില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് രശ്മി, അത് ക്രൂരകൃത്യമായിപ്പോ. അപ്പൊ കൺവിക്ട് ചെയ്യണം, കൺവിക്ട് ചെയ്തിട്ട് എന്ത് ശിക്ഷ കൊടുക്കും? അതിനാണ് 304 സെക്കൻഡ് പാർട്ടിൽ ഫൈൻ ആയിട്ട് നിർത്തിയിട്ടുണ്ട് അല്ലേ. 304 സെക്കൻഡ് പാർട്ടിൽ എന്താ? ഏറ്റവും താഴെ ഫൈൻ ഉണ്ട്, ഓർ ഫൈൻ ആണ്. അങ്ങനെ ദയനീയം തോന്നാണ്ട കാര്യം, ദയനീയം തോന്നണം, പക്ഷെ ഇത് ജഡ്ജ്മെന്റ് സസ്റ്റെയിൻ ചെയ്യണ്ടേ. ജഡ്ജ്മെന്റ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൺവിക്ട് ചെയ്യാം. കൺവിക്ട് ചെയ്ത് 304 പാർട്ട് 2 നോവിംഗ്ലി, അവർ ചെയ്തത് നോവിംഗ്ലി ആണ്. അപ്പൊ അതിന്റെ മിനിമം സെന്റൻസ് എന്താ? ഫൈൻ. ഇത് 100 രൂപ ഫൈൻ കൊടുക്കണോണ്ട് കുഴപ്പമില്ല. അപ്പൊ രശ്മിയുടെ സങ്കടവും മാറും അല്ല, ലീഗലായോ? ജഡ്ജ്മെന്റ് ലീഗലാണ്. അപ്പൊ ഇത് അല്ലെങ്കിൽ അക്യൂട്ട് ചെയ്താലും എന്ത് സംഭവിക്കുന്നത്? സെൽഫ് പ്രിസർവേഷൻ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സെൽഫ് പ്രിസർവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, സെൽഫ് ഡിഫെൻസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. സെൽഫ് പ്രിസർവേഷൻ അല്ല, സെൽഫ് ഡിഫെൻസ്. അതാണ് അക്കംപ്ലീസ്. അതിന്റെ കൺവെൻഷൻ മെത്തേഡിൽ ചെയ്തിരുന്നത് ആദ്യം കൊറാബറേറ്റീവ് എവിഡൻസുകളുള്ള പോർഷൻസ് പ്രൂവ് ചെയ്യും, എന്നിട്ട് കൊറാബറേറ്റീവ് എവിഡൻസ് വന്നു എന്ന് കണ്ടാലും മാത്രമേ അക്കംപ്ലീസിന്റെ അപ്രൂവറിനെ വിസ്തരിക്കുകയുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ തിരിച്ചാണ്, അപ്രൂവറിനെ ഡബിൾ ടെസ്റ്റ് വെച്ചിട്ട് അപ്രൂവറിനെ ആദ്യം വാലിഡേറ്റ് ചെയ്യും. ഒന്ന്, ഇയാള് വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണോ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ. 2, ഇയാള് പറയുന്നത് റിലയബിൾ ആണോ. ഈ 2 ടെസ്റ്റും പാസ്സായിട്ട് അത് കൊള്ളാം, ഇയാൾ കുഴപ്പമില്ലാത്ത ഒന്നാണെന്നുണ്ടെങ്കിൽ. അതെ, നെസിറ്റി നെസിറ്റി നോസ് നോ. അതായത് നമ്മൾ അത്യാവശ്യം വരുമ്പോ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ നെസിറ്റി ലോ നോക്കാണ്ട് തന്നെ നമ്മൾ ആക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് എല്ലാം ആലോചിച്ചാലും ചിലപ്പോൾ കൊല്ലില്ലായിരുന്നു, പക്ഷെ ആ സമയത്ത് നെസസിറ്റി ആണ്, നെസസിറ്റി ആയിരുന്ന ആ സമയത്ത് അവർക്ക് കൊല്ലാം തിന്നാം. സെൽഫ് പ്രിസർവേഷൻ ആണ്, സെൽഫ് ഡിഫെൻസ് അല്ല. എത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്? സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ആഡ് ചെയ്യണേ, എൻ ആർ വി സാറിനെ സാറാണ് സജസ്റ്റ് ചെയ്തത്. ഇത് അറിയാൻ വേണ്ടിട്ടാ, അക്കംപ്ലീസ് എന്ന് പറയുമ്പോഴേ അക്കംപ്ലീസും അപ്രൂവലും തമ്മിലുള്ള വ്യത്യാസം. അയാളെ അക്യൂസ്ഡ് അല്ലേ സർ? അതെ, അയാള് അക്യൂസ്ഡ് ആകാം, അക്യൂസ്ഡ് ആകാം, പ്രതിപ്പെട്ടിയിലുള്ള ആളാകാം.
അയാളെ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ നീ നോട്ട് ബി ആൻ അക്യൂസ്ഡ്. പക്ഷെ കൂടെ നിന്ന് ഒഫൻസ് ചെയ്ത ആള് ഇപ്പൊ ആർഎസ് ഡൽഹിയിൽ കാണാം, പിന്നെ സോമൻ സോമൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കാണാം. അതായത് പോലീസ് ഓഫീസറും അയാളുടെ ഡ്രൈവറും കൂടി പോയിട്ട് നമ്മുടെ ആലപ്പുഴയില് ഒരാളെ കൊണ്ടുപോയി കൊന്ന് കെന്റില് അല്ല കായലില് താത്തി, അതിൽ ഡ്രൈവറിനെ അപ്രൂവർ ആക്കി. അപ്പൊ അയാൾ ഒഫൻസ് ചെയ്ത ആളാണ്, കൂടെ നിന്ന് 34 ചെയ്ത ആളാണ്. അയാളെ അപ്രൂവർ ആക്കിയിട്ട് ഇയാളെ പോലീസ് ഓഫീസറിനെ കൺവിക്ട് ചെയ്തു. അപ്പോൾ അക്യൂസിനെ ആകാം, അക്യൂസിനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ 306 പാർഡനിങ് പ്രോസസ് നടത്തി ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ വിറ്റ്നസ്. അയാൾ നുണ പറയും, കോടതിയിൽ വന്നിട്ട് സെഷൻസ് കോർട്ടിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഹി വിൽ ഹാവ് ടു ഫേസ് ദ ട്രയൽ, രണ്ട് ട്രയൽ, പെർജ്യൂറി ട്രയലും വേണം, അയാൾക്ക് ആ പേരന്റ് ഒഫൻസിനും ട്രൈ ചെയ്യും. ശിക്ഷയില്ല കാര്യം എന്താ, വേറെ മാർഗമില്ല, കൊറാബറേറ്റ് ചെയ്യാനോ വേറെ ഒരു തരത്തിലും എവിടെ സ്റ്റഡീസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഡ്രൈവറിന്റെ പാഠം കൊടുക്കുന്നത്. പറഞ്ഞോട്ടെ. The magistrate is competent to examine a person present in the court, right sir? അതെ, 311 311 അതെ. So that person will be considered as a witness. Witness, court witness. Court witness. അതില് ഏത് സർക്കംസ്റ്റൻസിലാ വരിക സർ? What is the സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, സിനിമയിലെ കണ്ടിട്ടുള്ളൂ. എനിക്ക് വിറ്റ്നസ് എന്ന് പറയാൻ കേട്ടിക്കോളൊന്നൊക്കെ പറയല്ല, അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ സീനിയർ കൂടെ ഒരു ഇപിഎഫ് കേസില് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് കേസില് പ്രോസിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരാള് കോടതിയുടെ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കമ്പനിയുടെ ആള് അകത്ത് നിൽക്കുന്ന സമയത്ത് ഇത് മജിസ്ട്രേറ്റ് അങ്ങനെ മനസ്സിലായി, ഇയാളത്ത് അംഗം കാണിക്കുന്ന കാണിച്ചപ്പോ ഉടനെ ആ ചങ്ങാതിയെ കൂട്ടിക്കയറ്റി കൂട്ടിക്കയറ്റി വിസ്തരിച്ചു. എന്താ അയാൾക്ക് ഫാക്ട്സ് അറിയാം കേസിനെ പറ്റി, സാക്ഷി റെലവന്റ് ആണ്, ഈ കേസിന്റെ ശരിയായ തീർപ്പിനനുസരിച്ച് ഫോർ ദ എൻഡ്സ് ഓഫ് ജസ്റ്റിസ് ഫോർ ദ എൻഡ്സ് ഓഫ് പ്രോപ്പർ അഡ്ജുഡിക്കേഷൻ ഓഫ് ദ കേസ് ഈ സാക്ഷി വേണം തോന്നിയിട്ട് അദ്ദേഹത്തിന് കൂട്ടിക്കയറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. അത് പോസിബിൾ ആണ്, അപ്പൊ സി ആയിട്ട് കോർട്ട് വിറ്റ്നസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. കോടതിക്ക് ആ ഒരുപാട് പവേഴ്സ് ഉണ്ട്, അത് റെഡ് വിത്ത് 165 പറഞ്ഞ വേറെ സംശയമുള്ളത് സാറുണ്ട്, സിവിലേക്കിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് സംശയം സാറിനോട് ചോദിക്കാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സർ, ഈ അക്കംപ്ലിസിന് പാർഡൺ ടെൻഡർ ചെയ്തതിന് ശേഷമാണ് അപ്രൂവർ ആവുന്നത്? അതെ, അതിന്റെ പ്രോസസ് എങ്ങനെയാണ്, ആദ്യം പ്രോസിക്യൂഷൻ അയാൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും, അയാൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പാർഡൺ തരാന്ന് പറയും, അയാളത് റെഡി ആണെന്നുണ്ടെങ്കിൽ അയാളുടെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കും, മെസ്സേജ് നമ്പർ എടുക്കും. എടുത്തതിന് ശേഷം ടെക്സ്റ്റിൽ കാണുന്നത് പ്രാക്ടീസ് ആയിട്ട് വ്യത്യാസമുണ്ട്, പ്രൊസീജർ കാണുന്നത് പോലെ അല്ല പ്രാക്ടീസ്. അതിനുശേഷം 164 എടുത്തതിന് ശേഷം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് നോക്കും, നോക്കിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന പോലെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അയാൾക്ക് പാർഡൺ കൊടുക്കാനായിട്ട് തീരുമാനിക്കും. അതിനുശേഷം 306 സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് CJM അടുത്ത് കൊണ്ടുപോകും. CJM അപ്പൊ ആ സമയത്ത് ഓഫർ കൊടുക്കും, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പാർഡൺ തരാം, മുഴുവൻ കാര്യങ്ങൾ പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കും, തയ്യാറാണെന്ന് പറയും. നിങ്ങൾ പാർഡൺ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ചോദിക്കും, ചില സമയത്ത് ആ സമയത്ത് വേണ്ടെന്ന് പറയും, പാർഡൺ വേണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം സെഷൻസ് കോടതി മുമ്പിൽ പറയാൻ തയ്യാറാണോ, തയ്യാറാണ്, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടി എടുക്കും. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം പാർഡൺ ടെൻഡർ ചെയ്യും, ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എൻ വിറ്റ്നസ്, അയാളെ പ്രതിപട്ടികന്ന് മാറ്റിയിട്ട് വിറ്റ്നസ് ലിസ്റ്റിൽ ചേർക്കും, ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ വിറ്റ്നസ് ലിസ്റ്റിലായിരിക്കും. പിന്നെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണെങ്കിൽ 307 പോസിബിൾ ആണ്, വേറെ ട്രയൽ വരുന്ന സമയത്ത് പ്രോസിക്യൂട്ടർക്ക് പോകുന്നതാണ്, വേറെ മാർഗമില്ല, അല്ലെങ്കിൽ ക്രൂഷ്യൽ വിറ്റ്നസ് ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി, അയാളെ വിസ്തരിക്കാൻ കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ കൂട്ടുപ്രതിയെ 307 അനുസരിച്ചിട്ട് അറ്റ് എനി ടൈം ബിഫോർ ദ ജഡ്ജ്മെന്റ് ഇസ് പ്രൊനൗൺസ്ഡ് അയാളെ പാർഡൺ കൊടുക്കും. ഫോർമൽ ക്യാരക്ടറിന്റെ ഏതൊക്കെ വിറ്റ്നസ്സസ് ആണ് വരുന്നത്, അവരുടെ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിറ്റ്നസ്സസ് ആയിരിക്കും?
ഇപ്പൊ ആക്സിഡന്റ് കേസ് ആണെന്ന് ആയിരിക്കാം. അപ്പൊ അതിൽ വണ്ടിയുടെ ഓണർ അല്ലെങ്കിൽ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാനായിട്ട് AMVI അവരെന്ത് പിന്നെ കറക്റ്റായിട്ട് ക്രോസ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ വണ്ടി ഇന്നയാളുടെ പേരിൽ ഇന്ന ദിവസം രജിസ്റ്റർ ചെയ്താണ്, അതിന്റെ RC ബുക്കാണ് ഇപ്പോൾ എന്നെ കാണിച്ചത്, അത്രേ പറയാനുണ്ടാവുള്ളൂ. അത് വേണമെങ്കിൽ ഫോർമൽ ക്യാരക്ടർ ആയിട്ട് ഒന്ന് കൂട്ടാം, 294 296 അഫിഡവിറ്റ് വഴി വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞില്ലേ ഈ ജഡ്ജ്മെന്റ് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ പാദം കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അങ്ങനെ വരുമ്പോ വീണ്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കേറണ്ടേ? വിറ്റ്നസ് അല്ല, അപ്പൊ ആ ഓക്കെ, അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും വീണ്ടും എടുക്കേണ്ടി വരും അല്ലേ? അതിന് സാധാരണ ചെയ്യുന്നത് അയാൾ അഫിഡവിറ്റ് മേടിക്കുള്ളൂ, പണ്ട് പ്രോസസ്സിൽ അഫിഡവിറ്റ് മേടിക്കുന്നു, ആ സമയത്ത് വിസ്തരിക്കലില്ല. അഫിഡവിറ്റ് മേടിച്ചിട്ട് അയാളെ കുട്ടിക്കേറ്റും, പക്ഷെ അഫിഡവിറ്റ് മേടിച്ചാൽ പോരാന്നാണ് ഒരു വ്യൂ, അയാളെ വിസ്തരിക്കണം തന്നെയാണ്. പാർട്ടി പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം വിസ്തരി, പക്ഷെ അതിൽ സെക്ഷൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഞാനൊരു സീനിയർ DJനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് വിസ്തരിക്കണം എന്നാ പറഞ്ഞു. അതെ, പ്രോസിക്യൂഷൻ കൊടുക്കും, പ്രോസിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യും. ഈ സാക്ഷി, ഈ പ്രതിയെ ഞങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ തയ്യാറാണെന്ന്, സാക്ഷിയാക്കാൻ തയ്യാറാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ നേരത്തെ ആള് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതില് എന്തെങ്കിലും വിഷയം വരും, അത് ഇതായിട്ട് പ്രതിയല്ലേ? നേരത്തെ ആളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല, പ്രതിയല്ലേ, അയാള് കൂട്ടുപ്രതിയല്ലേ, അയാളുടെ സ്റ്റേറ്റ്മെന്റുകൾ കോടതിയിൽ ഉണ്ടാവില്ല. സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓത്താണല്ലോ വിറ്റ്നസ് എന്ന് പറയുന്നത്, പോത്ത് ആക്ട് പ്രകാരം ബിലോ 16 പറഞ്ഞു, പോക്സ് ആക്ട് വരുമ്പോ എങ്ങനെയാ സാർ വരുന്നത്? പോക്സ് വരില്ലേ? പോക്സ് കുട്ടികളെ എല്ലാം ആ ഓൺ ഓത്തല്ലേ അവിടെ ചോദിക്കുക? നേരത്തെ പറഞ്ഞ രണ്ട് ടെസ്റ്റ് നടത്തണം, കോംപ്രിഹെൻസീവ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അത് രണ്ടും ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ കണ്ടുപിടി. ഞാൻ ആയിക്കൂടെ ഒരു സൂട്ട് നടത്തിയിട്ടുള്ളത്, അപ്പൊ ആ സൂട്ട് എന്ന് വെച്ചാല് ഒരു ലുണാറ്റിക് ആയിട്ട് ഒരാള്, നമ്മൾ ഒരു ലുണാറ്റിക്കിനെ ഡിഫെൻഡ് ചെയ്യായിരുന്നു, അതൊരു ത്രിനോട്സൺ, നല്ല സീരിയസ് ആയിട്ടുള്ള ത്രിനോട്സാണ്. രണ്ട് സ്ത്രീകളെ കുറ്റിയും മാരകമായിട്ട് പരിക്കേൽപ്പിച്ചു, അങ്ങനെ ത്രിനോത്സവം കഴിഞ്ഞു, കൺവിക്ട് ചെയ്തു, ഇയാൾ ജയിലിൽ പോയി. ഇൻസാനിറ്റി ഫൈൻഡ് ചെയ്തില്ല, ഇൻസാനിറ്റി ഫൈൻഡ് ചെയ്യാണ്ട് ജയിലിൽ വിട്ടു, ശരിക്കും ക്ലിയർ കേസ് ഓഫ് ഇൻസാനിറ്റിയാണ്. അതിനുശേഷം സൂട്ടുണ്ടായിരുന്നു, സൂട്ടില് ഇയാളെ ഡിപെൻഡന്റ് ആയിട്ട് ഈ കോടതി തന്നെ ഇയാളെ സമൺ ചെയ്തു, ഇയാളുടെ മെന്റൽ കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് ജഡ്ജ്മെന്റ് പറയാനായിട്ട് കോടതി തന്നെ സമൺ ചെയ്തു. സമൺ ചെയ്തിട്ട് ഇയാളോട് ചോദിച്ചു, ഇയാളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഏതാണ്ട് വീട്ടിലെ 4 ചേച്ചിമാരും 3 ചേട്ടന്മാരും ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു? ആ ചേച്ചിമാരെ കല്യാണം കഴിച്ച് വീട്ടിലിരിക്കുന്നു, ചേട്ടന്മാരെ അവരും കല്യാണം കഴിച്ചു, അവരെല്ലാം മാറി താമസിക്കുകയാണ്. ഇവര് ചോദിച്ചതിനെല്ലാത്തിനും പുള്ളി വളരെ റാഷണൽ ആയിട്ടുള്ള മറുപടി പറഞ്ഞു. അപ്പൊ ഇവര് ഇയാൾ കോമ്പറ്റന്റ് ആണെന്നുകൊണ്ട് ജഡ്ജ് ഇയാൾക്കെതിരെ ഡിഗ്രി പാസ്സാക്കി. പക്ഷെ തമാശ എന്ന് വെച്ചാല് ഇയാൾക്കൊരു ബ്രദറേ ഉള്ളൂ, ഈ 4 ചേച്ചിമാരും 3 പ്രദേശം പുള്ളിയുടെ ഇമാജിനേഷൻ ആണ്. അവര് കല്യാണം കഴിച്ചൊന്നും സുഖമായിട്ട് ജീവിക്കും, അത് പുള്ളി വെറുതെ പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് റാഷണൽ ആയിട്ടുള്ള ആൻസർ ആണെന്ന് വെച്ചാൽ അതെ, അയാളെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മനസ്സിലാക്കി, പക്ഷെ അത് പറഞ്ഞ ഉത്തരങ്ങൾ മുഴുവൻ തുണയായിരുന്നു. എന്ന് വെച്ചാൽ അയാൾക്ക് ആ ഉത്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ റാഷണൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ട്രൂത്ത് ആൾസോ, യു ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് ട്രൂത്ത്. അച്ഛനാരാണെന്ന് ചോദിക്കുമ്പോ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാല് രാഹുൽ ഗാന്ധി, അത് അങ്ങനെ പറയാനും കുഴപ്പമില്ല, എവിടുത്തെ പ്രധാനമന്ത്രിയാണ്? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അല്ല, അപ്പൊ ചോദ്യം കറക്റ്റായി, ഉത്തരം കറക്റ്റായി, റാഷണൽ ആണെന്ന് വെച്ചാൽ അതെ. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ആയാലും റാഷണൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ ചില രാജ്യങ്ങളെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഷുഡ് ബി ട്രൂത്ത് എന്ന് കൂടി പറയുന്നുണ്ട്, ട്രൂത്ത്ഫുൾ ആൻസേഴ്സ് എന്ന് പറയുന്നത്. PM സജിതനെ കാണണ്ടല്ലോ, സജിതക്ക് ചോദ്യം ഒന്നുമില്ല ചോദിക്കാൻ, എന്തെങ്കിലും കുഴപ്പിക്കണ ചോദ്യമായിട്ടാണ് സാധാരണ വരാറ്. ഞാൻ ഒളിഞ്ഞിരിപ്പായിരുന്നു സാർ. സാർ ഞാനേ ഇപ്പൊ സാർ പറഞ്ഞില്ലേ എവിഡൻസിന്റെ ലാസ്റ്റ് സ്റ്റേജില്
പാഠങ്ങൾ കൊടുക്കുന്നത്. അത് സ്റ്റേജ് വ്യത്യാസമല്ലേ സാറേ? മജിസ്ട്രേറ്റിനും സെഷൻസിനും മജിസ്ട്രേറ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ മാത്രമല്ലേ പറ്റൂ? മജിസ്ട്രേറ്റിന് ഇൻവെസ്റ്റിഗേഷൻ പറ്റില്ല, ഇൻക്വയറി ഓർ ട്രയൽ. സിജിഎമ്മിന് ഇൻവെസ്റ്റിഗേഷൻ, ഇൻക്വയറി ഓർ ട്രയൽ. സാധാരണ ചോദിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊന്നും ചോദിക്കാറില്ല. സ്വപ്ന പാലക്കാട്, സ്വപ്ന രാജ്. ജനുവരിയിൽ കല്യാണം കഴിഞ്ഞു, ഒരു 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 ജൂൺ ആകുമ്പോ ഫോൺ എന്റെ കംപ്ലൈന്റ് കൊടുത്തു, ഫോൺ എന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തു, അതിനെതിരെ ചാർജ് കൊടുത്തു. ചാർജ് കൊടുത്തതിന് ശേഷം അത് നല്ലൻ പോയിട്ടേ ഫാമിലി കോട്ട്. അപ്പൊ എവിടെ സ്റ്റേജിൽ ഫോൺ എന്നിട്ട് എങ്ങനെ വൈഫിന്റെ സ്റ്റാറ്റസ് കേട്ടോ? കുറഞ്ഞു കുറഞ്ഞ ചോദ്യമാണല്ലോ ചോദിച്ചത്, ആരെങ്കിലും എപ്പിക്കുവരെ തരാൻ പറയാ അന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പർപ്പസിന് ഫോൺ എന്റെ പർപ്പസിന് അത് മതിയാകുമായിരിക്കുന്നു. ശരിക്കും വൈഫായിരിക്കണം, പക്ഷെ സബ്സിക്വന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോകുന്ന സംശയമുണ്ട്, നോക്കണ സാധ്യത എനിക്ക് ഉറപ്പില്ല. സിമ്പിൾ ഹാർട്ട് ഒക്കെ ആണെങ്കിൽ 498 ആവണമെന്നില്ലല്ലോ. സപ്പോസ് മാരേജ് ഫൗണ്ട് ടു ബി നൾ ആൻഡ് വോയിഡ് ബൈ ദ ഫാമിലി കോർട്ട് ആഫ്റ്റർ ഫുൾ ഫ്ലെഡ്ജ്ഡ് ട്രയൽ. But during the living together, this lady was assaulted by the so-called husband. Suppose there is a injury. Abha 323 or 324 like it could have been like 498 in a viram. Hypothetical question joi chalo. Vakkile hypothetical question joi chena joi kinda. Yam enter you very samshiyam. The answer is hypothetical. ില്ലോ അത് ഒഴിവാക്കുന്നുണ്ടല്ലോ, ആ സെക്ഷൻസ് ഒഴിവാക്കുന്നുണ്ട്. സെക്ഷൻ 50 ഓൺസ് ആക്ട് ഒപ്പീനിയൻ പോരാ, അതായത് ലോ കോഹബിറ്റേഷൻ പോരാ. പക്ഷെ ആ 498 അല്ലേ ചെറിയ അടിയിടിയൊക്കെ അതില് പെടുത്തിയിട്ടുണ്ട്. 498 ക്രൂവൽറ്റി ഇല്ല, ചെറിയ അടിയിടിയൊക്കെ ആകാൻ തന്നെയാണ്, 323 ആകാൻ തന്നെയാണ്. എന്നുവെച്ചാൽ എനി വിൽഫുൾ കോണ്ടാക്ട് വിച്ച് ഇസ് ഓഫ് സച്ച് എ നേച്ചർ ആസ് ഇസ് ലൈക്ലി ടു ഡ്രൈവ് ദ വുമൺ ടു കമ്മിറ്റ് സൂയിസൈഡ് or to cause grave injury or danger to life, limb or health, whether mental or physical. Appo cheriya adi ide ka adu targeted aanu husband and wife il. Adu sadha vadala 323 324 ok undengile mathrame pattullu.
സ്വപ്നയ്ക്ക് സംശയമൊന്നുമില്ലേ? ലക്ഷ്മി പറഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞാണല്ലോ. അക്കംപ്ലിസ് ഫിറ്റ്നസ് അല്ലേ, ഫിറ്റ്നസ് ആയി കഴിഞ്ഞാല് 281 പോകേണ്ട കാര്യമില്ല. അയാളെ ട്രാൻസ്ഫോം ചെയ്തില്ലേ, ട്രാൻസ്ഫോം ചെയ്തിട്ട് അയാളെ ഫിറ്റ്നസ് ആക്കി, പിന്നെ 281 പോകില്ല. 306 പ്രോസസ്സില് 164 എടുക്കും, 306 ട്രീറ്റ്മെന്റ് എടുക്കും, അതിനുശേഷം വിറ്റ്നസ് ആവും. വിറ്റ്നസ് ആവുന്നുള്ള നിലക്കാണ് പ്രൊസീഡ് ചെയ്യുന്നത്. എൻആർവി സാർ നമസ്കാരം. ഒന്ന് സമർപ്പിക്കും സാർ, ക്ലാസ് ഒന്ന് സമർപ്പിക്കും. സാറേ ഒരു മിനിറ്റ്, ആരോ രണ്ടു സംശയം. എക്സ്ക്യൂസ് മീ സാർ, 308 ഫോർവേഡ് ചെയ്യുമ്പോഴല്ലേ, അതായത് 156 ക്ലോസ് 3 പ്രകാരം ഒരു കംപ്ലൈന്റ് കൊണ്ട് ഫയൽ ചെയ്തു. ഫയൽ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യാനും പറഞ്ഞില്ല, അതല്ലാതെ മജിസ്ട്രേറ്റ് കോഗ്നൈസൻസ് എടുക്കാനുള്ള പ്രയർ ഒന്നുമില്ല. പക്ഷേ അതിനകത്ത് 323, 308, 294B എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഇട്ടിട്ടാണ് ഫയൽ ചെയ്തത്. അപ്പോൾ ഒരു മജിസ്ട്രേറ്റിന് ഈ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ തന്നെ 308 ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും 308 ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം സെഷൻസ് ഓഫൻസ് അല്ലേ, അദ്ദേഹം അവിടെ തന്നെ എടുക്കണ്ടേ എവിഡൻസ്? കംപ്ലൈന്റിനെയൊക്കെ വിസ്തരിച്ചിട്ട് അങ്ങനല്ലേ ചെയ്യണ്ടേ? അതെ, കംപ്ലൈന്റ് വിസ്തരിച്ചിട്ട് അങ്ങനെ കമ്മിറ്റി ആവേണ്ട. ഇത് നേരെ ഫോർവേഡ് ചെയ്ത് പോലീസിന്, പോലീസ് 308 തന്നെ FIR ഇട്ടു. ശരിക്കും ആ കേസില് ആദ്യം MC ആയിരുന്നുണ്ടായിരുന്നു, നമ്മുടെ പെണ്ണിന് വേണ്ടിട്ട് MC ഫയൽ ചെയ്തു. MC ഫയൽ ചെയ്ത് അമ്മായിമ്മക്കെതിരെ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങി. പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങി ഒരു വിതിൻ 1 മന്തിനുള്ളില് അവര് എവിടെയോ പോയി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി എന്ന് പറയുന്നു. എന്നിട്ട് അവര് വന്നിട്ട് കംപ്ലൈന്റ് മജിസ്ട്രേറ്റ് കോടതി കൊടുത്ത് നമ്മൾക്കെതിരെ 308 എടുപ്പിച്ചു. ഇപ്പൊ നമ്മൾ ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു അതിനുശേഷം. അതൊരു റെഗുലർ ആയിട്ടുള്ള പ്രൊസീഡിംഗ് ആണ്. ഈ മജിസ്ട്രേറ്റ്മാർ അങ്ങനെ 308 ഒന്നും നോക്കാതെ തന്നെ ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? ശരിക്കും സെഷൻസ് ഓഫൻസ് കണ്ട സമയത്ത് അദ്ദേഹം അതായിരുന്നു ചെയ്യേണ്ടത്, അവിടെ തന്നെ പ്രൊസീഡ് ചെയ്യേണ്ടതായിരുന്നു വേണ്ടിയിരുന്നു. പ്രൊസീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കംപ്ലൈന്റിനെയും വിറ്റ്നസിനെയും എക്സാമിൻ ചെയ്ത് അങ്ങനല്ലേ, എന്നിട്ട് അതിൽ ഒഫൻസ് ഉണ്ടെങ്കിലല്ലേ 202 എൻക്വയറി ഒക്കെ നടത്തിയിട്ടല്ലേ ചെയ്യേണ്ടത്? അതെ അല്ലേ? അതെ. അപ്പൊ ഇതില് ഇതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇനിയുള്ള മുൻ? ഇനിയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷെ അത് എനിക്ക് തോന്നല്ല, അത് അതൊരു റെഗുലാരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഇപ്പൊ ചെയ്യാൻ അല്ല, ഈ 308 എടുക്കണേൽ ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ഫോർവേഡ് ചെയ്യണേ തന്നെ അതിനകത്ത് വൂണ്ട് എന്തെങ്കിലും വേണോ? അപ്പൊ ഇനി ആക്ട് വേണോന്നില്ല, മാരകമായ മുറിവ് അങ്ങനെ എന്തെങ്കിലും ഇനി ആക്ട് എന്ന് പറഞ്ഞോണ്ടാ തുടങ്ങുന്നത് ആ സെക്ഷൻ. ഇനി ആക്ട് ലൈക്ക് വേണ്ട, അവരെ അതിനകത്ത് പ്രൈവറ്റ് കംപ്ലൈന്റിൽ കൊടുത്തിരിക്കുന്നത് തല മതിലിൽ ഇടിപ്പിച്ച് ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത് പ്രൈവറ്റ് കംപ്ലൈന്റിൽ. അപ്പൊ ആ ഒരു ഇതിന്റെ പുറത്ത് മാത്രം. അപ്പൊ ഈ ഇറഗുലാരിറ്റി വെച്ചിട്ട് നമുക്ക് ഹൈക്കോടതിയിൽ അങ്ങനെ എന്തെങ്കിലും പോയാൽ, ഹൈക്കോടതിയിൽ പോയിട്ട് പക്ഷെ അത് വെച്ചിട്ട് അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തല്ലേ, അതിന് അല്ല ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല, ഇപ്പൊ ക്രൈം ആയിട്ടേ ഉള്ളൂ. ക്രൈം സ്റ്റേജ്, ക്രൈം സ്റ്റേജിലാണ് കേസ്. അപ്പൊ നമ്മൾ ഈ പെൺകുട്ടി പേടിച്ചിട്ടാണ് ആന്റിസിപ്പേറ്ററി ഇട്ട് നമ്മള് ആന്റിസിപ്പേറ്ററി എടുത്തത്. അതിലാണ് ഇപ്പൊ ക്രൈം സ്റ്റേജിലാണ് കേസ്. പക്ഷെ അത് ഈ ഒരു റെഗുലാരിറ്റി ക്രാഷ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ മജിസ്ട്രേറ്റിനെടുക്ക, അപ്പൊ ഇത് ഇങ്ങനെ തന്നെ പോകും, അങ്ങനെ തന്നെ പോകുള്ളൂ ആണല്ലേ?
പിന്നെ ഈ അത് മാത്രമല്ല എം സി ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പം എം സി ഫയൽ ചെയ്യുന്ന ടൈമില് ഹസ്ബൻഡിന്റെ പേരിലും അമ്മയുടെ പേരിലും കൂടെ ആയിരുന്നു പ്രോപ്പർട്ടി. അതിനുശേഷം ഹസ്ബൻഡ് അമ്മയുടെ പേരിലേക്ക് മാത്രമാക്കി ഹസ്ബൻഡിന്റെ ഷെയറും കൂടെ അമ്മയുടെ പേരിലേക്ക് മാറ്റി. അപ്പൊ നമ്മളപ്പോ ഈ അതിന്റെ പകർപ്പ് എടുത്തപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായിരിക്കുന്ന പ്രോപ്പർട്ടി ഇപ്പൊ അമ്മയുടെ പേരിൽ മാത്രമാണെന്നുള്ളത്. അത് പക്ഷേ ഈ നമ്മുടെ ടി പി ആക്ട് പ്രകാരം സാറിന് ഫ്രോഡുലന്റ് ട്രാൻസ്ഫർ ഒക്കെ പക്ഷെ ഇതിനകത്ത് നിക്കില്ലല്ലോ. ഇല്ല, അതായത് ഈ കുട്ടികൾക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടി ആയിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ. അച്ഛനെ അവകാശം ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് കിട്ടത്തുള്ളൂ. അച്ഛനത് പിന്നെ അമ്മയ്ക്ക് എഴുതി കൊടുത്തു കഴിയുമ്പോ പിന്നെ നമുക്ക് അതിനകത്ത് അവകാശം കിട്ടത്തില്ലല്ലോ. സർ അല്ല, ടി പി ആക്ട് സെക്ഷൻ 39 ഇല്ലേ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ സെക്ഷൻ 39 റൈറ്റ് ഓഫ് മെയിന്റനൻസ് ഉണ്ടല്ലോ പ്രോപ്പർട്ടിയിൽ, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് സെക്ഷൻ 39 ടി പി ആക്ട്. ഒന്ന് നോക്കൂ, ടി പി ആക്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 39. അതിൽ പിന്നെ നോക്കണം ബോണഫൈഡി പർച്ചേസർ ആണ് വാങ്ങിച്ചാലോ എന്നൊക്കെ നോക്കണം. അല്ല, അത് അമ്മക്ക് അമ്മക്ക് അതായത് അമ്മയുടെയും മകന്റെയും കൂടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഡി വന്നു കഴിഞ്ഞപ്പം അല്ല അത് അത് നിക്കും, അത് ഡിഫ്രോഡിങ് ദ ക്രെഡിറ്റേഴ്സ് എന്നും പറഞ്ഞിട്ടല്ലേ. അതെ അതെ അതെ, അല്ല ഇതിപ്പോ അമ്മയുടെയും മകന്റെയും പ്രോപ്പർട്ടി ആണ്, മകൻ അമ്മയുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്തു, ശരിയല്ലേ. അതെ 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 അതെ. ഭാര്യക്കും കുട്ടികൾക്കും മെയിന്റനൻസ് റൈറ്റ് ഉണ്ടല്ലോ സെക്ഷൻ 39 നോക്കും ടി പി ആക്ട്. അത് ട്രാൻസ്ഫർ വെയർ തേർഡ് പേഴ്സൺ ഈസ് എൻടൈറ്റിൽഡ് ടു മെയിന്റനൻസ് അതാണ് പറയുന്നത്. അതെ അതാണ് അതാണ്, ഇവര് മെയിന്റനൻസിന് എൻടൈറ്റിൽഡ് ആണല്ലോ ഇവര്, കുട്ടികളും ഭാര്യയും. അതെ, ഈ തേർഡ് പേഴ്സൺസ് ഇവിടെ ഉദ്ദേശിക്കുന്ന കുട്ടികളും ഭാര്യയാണ്. ഇവിടെ ഇവിടെ ഭർത്താവ് ഭർത്താവിന്റെ അമ്മയുടെ പേർക്ക് ആദ്യത്തെ ഹാഫ് റൈറ്റ് അസൈൻ ചെയ്യാണ്, ശരിയല്ലേ. നമുക്ക് സെക്ഷൻ 39 പിടിക്കാമല്ലോ, ആ ചാർജ് എൻഫോഴ്സ് ചെയ്യാമല്ലോ, മെയിന്റനൻസിന് കൊടുത്തിട്ട് പാസ്റ്റ് മെയിന്റനൻസ് കൊടുത്തിട്ട്. കേസ് നിലവിൽ നിൽക്കുകയല്ലേ, അവ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടേ അറിയല്ലേ ട്രാൻസ്ഫർ ചെയ്തത്. അതില് സെക്ഷൻ 39 നിൽക്കും, സെക്ഷൻ 39 നിർത്താം. 39 പറയുന്ന ഇങ്ങനെയല്ലേ, വേറെ തേർഡ് പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു റിസീവ് മെയിന്റനൻസ് ഓർ പ്രൊവിഷൻ ഫോർ അഡ്വാൻസ്മെന്റ് ഓർ മാരേജ്. മെയിന്റനൻസ് ഉണ്ടല്ലോ. ആ ഉണ്ട്, തേർഡ് പേഴ്സൺ ഈസ് എൻടൈറ്റിൽഡ് ടു മെയിന്റനൻസ്. പിന്നെ സപ്പോസ് ദിസ് പ്രോപ്പർട്ടി ഈസ് ഇൻവോൾവ്ഡ് ഇൻ എൻ ഒപി ഫോർ ക്ലെയിമിംഗ് പാസ്റ്റ് മെയിന്റനൻസ് ഓർ ഫ്യൂച്ചർ മെയിന്റനൻസ്. സന്ധ്യ മാഡം പറഞ്ഞ പോലെ സെക്ഷൻ 52 നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. Suppose the wife has filed a OP for OP claiming past maintenance and future maintenance by praying for charge over the enforcing charge over the property, then as Sandhya madam said, section 52 can be also be invoked. We can take advantage of section 52 also. Adhe appo nammude civil law unde alla, family court la poyamadillo, family court OP kudukkallo. എന്റെ ഒരു കക്ഷി തമ്മിൽ വസ്തു വാങ്ങിച്ചു പെട്ടു, അവസാനം ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തു, കേസ് നമുക്ക് എഗൈൻസ്റ്റ് വിധിയായി. ഈ ഒ പി പെൻഡിംഗ് ഉള്ള സമയത്ത് നമ്മൾ വാങ്ങിച്ചു, അവര് സെക്ഷൻ 39 സെക്ഷൻ 52 ഒക്കെ കണ്ടംപ്ലേറ്റ്, അവസാനം ഇറ്റ് വാസ് ഡിസൈഡ് അഗൈൻസ്റ്റ് മൈ ക്ലയന്റ്. ഞാൻ തേർഡ് പാർട്ടിക്ക് ഐ വാസ് അപ്പീലിംഗ് ഫോർ തേർഡ് പാർട്ടി. അല്ല ഞാൻ ചോദിക്കുന്നത് അത് കോടതി കണ്ടു, കോടതി കണ്ടു മൈ ക്ലയന്റ് ഹാസ് പർച്ചേസ് ദ പ്രോപ്പർട്ടി വിത്ത് ദ നോളജ് ഓഫ് ദ പെൻഡൻസി ഓഫ് ദ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ റിഗാർഡിംഗ് ദാറ്റ് കേസ് ഒപി. അല്ല എന്റെ ഇതില് ഡിവി ആണ് പെൻഡിംഗ് നിൽക്കുന്നത്. ആയിക്കോട്ടെ, ഡിവി ലാണ് അതിൽ പ്രോപ്പർട്ടി. നമുക്ക് സെക്ഷൻ 39 വി കാൻ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സെക്ഷൻ 39. നമുക്ക് നമ്മുടെ എമൗണ്ട് റിക്കവർ ചെയ്താൽ പോരെ, പ്രോപ്പർട്ടി കാൻ ബി പ്രോപ്പർട്ടി ദർ വിൽ ബി എ ചാർജ് ഓവർ ദ പ്രോപ്പർട്ടി 39 പ്രകാരം. അത് നമ്മുടെ റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സിന്റെ ഒപ്പം ഇതും കൂടെ ഈ സെക്ഷനും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോ അല്ല, റിട്ടേൺ ഓഫ് അല്ല, സെക്ഷൻ 7 പ്രകാരം നമ്മൾ ഒപ്പി കൊടുക്കും ഫാമിലി കോർട്ടില്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്റ്റ് മെയിന്റനൻസും ഫ്യൂച്ചർ മെയിന്റനൻസ് ഒക്കെ ചോദിക്കുക, എന്നിട്ട് അതിലേക്ക് സ്റ്റാറ്റ്യൂട്ടറി ചാർജ് എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറയുക. യെസ് സാർ, യെസ് സാർ, യെസ് സാർ. ഓക്കേ, പറ ഈ പ്രശ്നത്തിന് എളുപ്പ വഴി പറയട്ടെ. പറയൂ. പ്രോപ്പർട്ടി സെക്ഷൻ 50
ഈ സെക്ഷൻ 52 കൂടെ നമ്മള് ക്യാൻവാസ് ചെയ്യാ പറയാ നിക്കോ നിക്കില്ലാതെ പിന്നീടുള്ള കാര്യം സെക്ഷൻ 39 എന്തായാലും നമുക്ക് പറയാം ഓക്കേ സർ റാബ് സാർ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ നമസ്കാരം ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ വന്നപ്പോ ഞാൻ അതൊരു ഈ ക്ലാസ് ഒക്കെ വന്നപ്പോ ഞാൻ ഇന്ന് രാവിലെ മുതൽ കുറെ കാലത്തിന് ശേഷം സി ആർ പി സി പഠിക്കാൻ ഞാൻ ബേസിക്കലി മജിസ്ട്രേറ്റ് കോടതിയിൽ വളരെ കുറച്ച് സമയങ്ങളിലേ പോലും 457 ചെറിയ ചെറിയ കേസുകളിലേക്ക് പോകാറുള്ളൂ മജിസ്ട്രേറ്റ് സെഷൻസ് ഒന്നും പോകാറില്ല പക്ഷെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നപ്പോ ഇത് വല്ലതും പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ കുറെ എന്തൊക്കെയോ വായിച്ചു മനസ്സിലാക്കി അല്ലാതെ കൃത്യമായിട്ടൊന്നും വായിച്ചില്ല അതുകൊണ്ടാണ് സാറോട് സാറ് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചല്ല അക്കംപ്ലീസും ഈ അപ്രൂവലൊക്കെ സാറോട് ഞാൻ ചോദിച്ചത് ചില കാര്യങ്ങൾ എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചതാണ് നമ്മുടെ പാലക്കാട് നിന്ന് നമ്മുടെ സീനിയർ വക്കീലുണ്ട് പി കെ ഹരിദാസ് സാർക്ക് അറിയായിരിക്കും സീനിയർ ക്രിമിനൽ ലോ പ്രാക്ടീഷണർ മാറാട് കേസൊക്കെ പ്രോസിക്യൂട്ട് ചെയ്തത് പി കെ ഹരിദാസ് സാറ് അറിയില്ല സാർ കേട്ടിട്ടില്ല പി കെ ഹരിദാസ് അപ്പൊ ഇന്ന് സാറായിട്ട് ഇന്നത്തെ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് സാറായിട്ട് ഡിസ്കസ് ചെയ്തു ഫോണിലൂടെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഇന്നത്തെ ക്ലാസ് താങ്ക് യു വെരി മച്ച് സാർ ഈ സത്യം പറഞ്ഞ ഈ ലോക്ക്ഡൌൺ എനിക്കും ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ വന്നപ്പോ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എല്ലാരും ഈ ലോക്ക്ഡൌൺ നല്ല രീതിയിൽ ഇതേമാതിരി വായനയിൽ ഏർപ്പെട്ട് നിയമങ്ങൾ കൂടുതൽ പഠിക്കാൻ ഉപകാരപ്രദമാക്കണം നമുക്ക് സെലക്ഷൻ കിട്ടിയോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫില് സെലക്ഷൻ കിട്ടുന്നവരെടുക്കന്മാരാണെന്നും ഞാൻ പറയാൻ തയ്യാറില്ല കിട്ടിയാലില്ലെങ്കിലും നമുക്ക് കുറെ നിയമവശം പഠിക്കാൻ കഴിയും കുറെ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് കോടതികളിൽ ചെല്ലുമ്പോ നമുക്ക് പരിഭ്രമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല ഇതേപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു താങ്ക് യു വെരി മച്ച് സാർ താങ്ക് യു വെരി മച്ച്